നിരാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ട്. നമുക്ക് ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ തലകളും മണക്കി എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയിൽ ശരണം പെട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗത്തിൻ്റെ ഈ രാത്രി സമയം ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ ദൈവസംഗതി വരുത്തി. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിപ്പാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസീദാസന്മാരെ ബലപ്പെടുത്തണമേ. ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണം. ഇന്ന് രാത്രി എല്ലാ നിലയിലും ഞങ്ങളെ ആശീർവദിപ്പാൻ അവിടുത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രിയപുത്രനെ ഞങ്ങളെക്കൂടി മഹത്വപ്പെടുത്തുകയാണ്. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ശേഷിച്ച ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷയെന്ന് ബഹുമാന്യ കർത്തൃദാസൻ കുടുംബം, ഇവിടെ എൻ്റെ സമീപ സ്ഥലത്തും സദസ്സിലുമായിരിക്കുന്ന എൻ്റെ സഹപഠന്മാരായ കർത്തൃഭൃത്യന്മാർ, വിശേഷിച്ച് ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ പത്തനംതിട്ട സെൻറ്ററിൻ്റെ ആത്മീയ നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ തോമസ് കുട്ടിച്ചാൻ, മറ്റാദരണീയരായ കർത്തൃദാസന്മാർ, പ്രാർത്ഥനയിൽ സഹായിച്ച ദൈവദാസന്മാർ, മറ്റ് പരിചിതരായ കർത്തൃഭൃത്യന്മാർ, കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ, ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ശ്രമിക്കുന്നവർ, ഗാനശുശ്രൂഷയ്ക്കായി നിൽക്കുന്ന മാന്യ സഹോദരങ്ങൾ, ഇത് ഇങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസത്തെ യോഗം ഇങ്ങനെ ദൈവം ക്രമീകരിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം. അതിനായി ഈ ഭവനത്തിലെ വാത്സല്യ പിതാവിനെയും തലമുറകളെയും ദൈവം ഒരുക്കി, ദൈവം അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനെ ആധാരമായിട്ട് വളരെ പരിചിതമായ ഒരു വേദശകലമാണ് വായിച്ചത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യമാണ്. ഒരിക്കൽ കൂടി ആ വേദഭാഗം ശബ്ദമുയർത്തി തോന്നിട്ടിച്ചാനോ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഒരു നാളും കാണുകയില്ല. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ ചോദിച്ചാട്ടെ. ദേവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ? ദേവദൂതൻ പശുശാലയിൽ നരനായി അവതരിച്ച ഭുവനമൊന്നാകെ ജമജവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ജമജവനൊരു ചെറു ഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിന്ദനമാകാർമ്യം അവൽ വ
ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് കർത്താവിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം ആശീർവദിക്കുമാറാകട്ടെ. വായിച്ച വേദഭാഗം വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. പുറപ്പാട് പുസ്തകം 14:13 വാക്യം അവസരിച്ച് അവനോട് വായിച്ചു. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. ഇന്ന് രാത്രി ചിലര് രക്ഷിക്കപ്പെടുന്ന രാത്രിയാകട്ടെ. സ്തോത്രം. നമ്മളെ ചിലരോട് ഈ സുവിശേഷമൊക്കെ പറയും, നമുക്കറിയാവുന്ന നിലയിൽ ലഘുലേഖ കൊടുക്കും, ദൈവോചനം പറയും, മാനസാന്തരപ്പെടണം അല്ലെ, കൊച്ചമ്മേ രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ ആരാധിക്കണം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല, ഏകദൈവം, സാക്ഷാൽ ദൈവം, നിത്യദൈവം, സത്യദൈവം കർത്താവാകുന്ന യേശുക്രിസ്തു
മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇതൊക്കെ നമുക്ക് അറിവുള്ള വാക്യമായി നമ്മൾ പറയും. എന്നാൽ ചില ആൾക്കാർ ഇത് കേട്ട് ചോദിക്കുന്നത്, അതൊക്കെ ശരിയാ, നാളെയും യോഗമുണ്ടോ? ഇവിടെ എനിക്ക് വന്നൊറ്റ ദിവസം ഇന്നേ ഉള്ളെന്നാ തോന്നുന്നത്. അവിടെ രണ്ട് മൂന്ന് ദിവസമുണ്ട്, നാല് ദിവസമുണ്ട്. നാളെ യോഗം കാണും, നീയുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഇന്ന് രാത്രി സുപ്രസാദ കാലമാണ്, ഈ രാത്രി രക്ഷാ ദിവസമാണ്. അവര് സ്പീഡിലാ മോഹം വായിച്ചത് കൊണ്ട് ഞാൻ അവരുടെ പിടിച്ചു പിടിച്ച് കയറുകയായിരുന്നു. നീ ഇത് നമ്മുടെ പാട്ടിന് പറ്റുന്നതല്ല, ഇത് നല്ലതാ, അത് അതിനുള്ള പാട്ടുണ്ട്. നമ്മുടെ പാട്ടിന് ഇത് പിന്നെ ഏതെല്ലാം പയ്യനെ ഒപ്പിച്ച് വരുന്നുണ്ട്. ഇന്ന് രാത്രി രക്ഷാദിവസമായി തീരണം. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, സ്തോത്രാമ്മച്ചി, കാവാലത്തുള്ള പഴയ ഒരു അമ്മയാണ്. അമ്മ കർത്താവിന് നിദ്ര പ്രാപിച്ചു, സ്തോത്രം, നല്ലൊരമ്മയാണ്. മരുന്നൊന്നും എടുക്കുകയല്ലായിരുന്നു, മരണം വരെ. നമ്മൾ തീരുമാനം എടുത്തേച്ചിടയ്ക്ക് ഇഷ്ടംപോലെ മരുന്ന് എടുത്തേച്ചിരിക്കുക. ഇറങ്ങിയ സമയത്തൊക്കെ നല്ല തീരുമാനമായിരുന്നു. ആശുപത്രിയെ നോക്കി ശാസിക്കും, ഇപ്പം അവിടെ തന്നെ അങ്ങ് കിടക്കുക. ഇപ്പം അവിടെ കിടന്നുകൊണ്ടാണ് ശാസിക്കുന്നത്. ഞങ്ങളുടെ അമ്മ മരുന്നെടുക്കുകയല്ലായിരുന്നു, നല്ലൊരമ്മയാണ്. അപ്പം അമ്മ പഠിപ്പിച്ച ഒത്തിരി പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടിന് രണ്ട് വരിയാണ്. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽ തുറന്നിടുക മകനേ. പണങ്ങിയോ വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽ തുറന്നിടുക മകനേ മകളേ ദയവായി, വാതിൽ തുറന്നിടുക മകനേ മകളേ ദയവായി. അടിക്കുന്നു എൻ്റെ മെയിൽ തുപ്പുന്ന എൻ മോകത്ത്, അടിക്കുന്നു എൻ്റെ മെയിൽ തുപ്പുന്ന എൻ മോകത്ത്, എൻ്റെ സ്വരം കേൾക്കുമോ മകനേ മകളേ ദയവായി, എൻ്റെ സ്വരം കേൾക്കുമോ മകനേ മകളേ ദയവായി. ഇന്ന് രാത്രി ക്രിസ്തുവേശു ഹൃദയത്തിൻ്റെ വാതുക്കൽ നിന്ന് മുട്ടുക. ആരിന്ന് രാത്രി ഹൃദയത്തിൻ്റെ വാതൽ അവനായി തുറന്നു കൊടുക്കും? കണ്ടമാനം കാശ് വന്ന് തെള്ളിയിട്ട് വെച്ച യോഗമല്ല ഇത്. നമ്മുടെ അച്ഛൻ്റെ പേര് ജോർജാനം. ആ ജോർജാനം കാശ് വന്ന് കണ്ടമാനം അങ്ങ് കുത്തുക, എന്നാൽ പിന്നെ എന്തേ കാശ് കൊണ്ട് എന്നാ ചെയ്യണം? നമുക്ക് അനിഷ്കാവാലത്തെ വിളിച്ച് ഒരു യോഗം നടത്താം. കാശ് കൂടിയിട്ട് നടത്തിയ യോഗമല്ലെന്ന് എനിക്ക് വന്നപ്പം മനസ്സിലായി, സ്തോത്രം. പിന്നെ ഈ യോഗത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹവും ഈ വീട്ടുകാരുടെ ആഗ്രഹവും വന്ന എൻ്റെ ആഗ്രഹവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി വന്നതിൽ ആരെങ്കിലും അവൻ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്ത് ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകാവും. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയില്ല. ആരുടെയോ മൊബൈൽ എവിടെ ഇരുന്ന് അടിക്കുന്നു. പള്ളി പണിതുകൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. കുരിശും തൊട്ടി നമ്മുടെ പുരയിടത്തിൻ്റെ മൂലയ്ക്കാന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. അച്ഛനും ചെമ്മാച്ചനും കപ്പിയാരും കൈക്കാരും ഒക്കെ നമ്മുടെ ആളാ, പള്ളി നമ്മുടെ പറമ്പിലാന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുകയില്ല. ഉപദേശിമാർ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. സെൻട്രൽ പാസ്റ്ററും സെക്ഷൻ പാസ്റ്ററും ഒക്കെ ഞങ്ങളുടെ അടുത്ത ആളാന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവുകയില്ല. സഭാകളും ഒക്കെ കാശ് കൊടുത്താലൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. രണ്ട് പാൻ മേടിച്ചിട്ടോ ഉണ്ടെന്നും സ്വർഗത്തിൽ പോവുകയില്ല. പാ കൊടുത്താലും അത് അരിച്ചും കയറി അതെടുത്തോണ്ട് പോവുകയും ചെയ്യരുത്. കൊടുത്തതൊക്കെ കൊടുത്തു.
Udah mark ya pada baca kuda tu kondo kasih kuda tu kondo surga tu boleh tak ke? Ah, bisa mas surga tu boleh orang kiri Yesus Kristus mana rezeki awal sih ni kan? Adanya anjir payah semua kanda, ada kasih semua kanda, kerja yang kerja mana kuda tamari? Yesus ini, saya ni pahami ya. Yang ni pahat tu ni pergi hari tu ni angkau mari cepat ni, saya bishosi keno. Indri atri yang ni rezeki kena mana? Ada, marthamai prarthikim, abade indri atri Yesus rezeki. Praise the Lord. Rezeki perduaan agak sulit negiri manusia orang kita kita nalgah perta, urut nama, adi Yesus Kristus benda parisutta nama. Praise the Lord. Abang, nama lah, suci saya sembari kita jeli, orang kita dah nala yoga bandar na, yoga kita lembaga orang sahaja dengan nama orang dengan orang. Ia samanya tu marana nama pedi kuda. I marana tu nde kerana custom mana pedi kudiyal marana tu nde tanah tengah ini mana taluudiyal orang ceram uriyada ane budi kaya de nada baca pernya arrest jadi tu dengannya anggundu mendam pati gaya udah si pernya padia bayi sama kalam mana pada ma ayo ayo yang nolandia cora morgil ayo ye ni kum nombenda baril ayo ayo ye nolandia jora morgil ayo ye ni kum nombenda baril apa tanda katanya tiada mana barikala ayo ayo nolla andia jora morta ayo ini kum nom nyane Kerjaya yang dorang tu paraya, paranya condong pelu orang tu paraya. Nampal, nampal marana dewasa tu beti yang ni cindikan. Cindikan. Nampal mari cegah dengan tu. Alkara ada kawaju dengan tu. Ada tarik dia bandi dikit dengan tu. Indah kau paranya hari kem, karya yang dorang karya dengan tu. Le karya ni le cindik jodoh dikit dengan tu. Ah, potat dia mari bade yang kita boi kiti. Alah, jeli, jatuh hari mangan ada ni, jeli jendik ini. Ah, stotter. Ni angkat dari garis, dia bapa jemparannya. Ata, ini si abulan sosta bayi, ni anan sosta bayi. Lekari meri cemparan dia, abulan sosta bayi. Le, nama kerja abulan, nama le peti anak apa rajuan. Ayah dah luar, hadir mandi kuda area ini boil lo. Nama kerja nama le peti anak apa rajuan. Dapat kunci ni itu ni le nerata tu ada lah ya, ya dah le udin juga kunci ni sotta bayi, mayem ni le muncul le benda ngalun tu, mari mula ingenya, apa abul ada tak kiri kiri ngalun jadi kah stotter tu, yo ni kiri berita le dah nanti ni hai, le nangka kerja le tu, nama le peti anda kaya jadi kena, ayah dah le dah esok tu beli udah garun udah ni ingen kiti tu, yo me. Apa yang lain ada bosom, nama la marana tu peti orang tu cinti kena tu, nama la mari cikar dekat dengan orang tu kanan tu nalla, stotter, peti kaya kata, mana orang tu paranya, suci orang paranya, paranya pasti ini cerita keciri agan orang tu paranya, ini boleh paran, baca Yesus ni hari kanan hari ada, oh pasti cerita dekat neri agan orang tu paranya, kecik peti lah, udah bel, berdua bosom paranya ini manusia ni mari cikar dekat, boleh si kanan jenah pam. Peti yang ini kan agak dia, bodoh sih punya apa sahaja kita dapat baca, ubi, apa pun baca baca ni orang cerita kan neri agan daran, apa ini ke mana sih lagi? Ingin neri agan ani ani erite, arah ni bilang. Apa ya pun nama ke apa sahaja kita ni beri gaya. Amaranam, ini sama kita nama putih kuda. Padukalan tu perada tu purbeja permainan gel godukam itu sambab cekik tegel begilah guna. Samartan ayah sisaram prajastan ayah homaram samatama tasolaman dudangi gula bitnya di mana amaran tu boi. Semua beri marana beri cemarana tiada semua beri marana tiada adikar obaran je manno od manai. Stotram. Cilerka ini sahaja marjam. Nyanyi dekai indawa margati nana ini suwisasam getu mandala. Apa la berde, ni ne, adian beriama ini ada lalu di bahagia mana, nale artha sampustama ini beriya,
Pantar peribadi gambalan tanile, tantara ai kodi badum biyogam bole nadia, wodi gana gahas tanggal bole gemet tragen janjalam, ala ya sanggamam. Leshbi yomastira ya lo manisher kanil kamo, yawana bumbuna ya druwam. Sopena samana kalatra sugam rana, pogangal oro, jana praba, janjalam bege, nanastama, yusumorkani. Wakili samdat thaloga stambu binduna sannibam martya janmam chanavanguram maya maya mai parinami ayode gayam vigari ayullam nidudravam dego vimanam nimittamai undaya mogena logam dagippippadinni manasadaril nirubichadanta vajnanam allaya thannarigani lakshmana ചച്ചുശ്രവണകള സ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഗ്നാപരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. തുഞ്ചത്തെ രാമാനുജൻ എടുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഭോഗങ്ങൾ ഓരോ ജനപ്രഭാ ചഞ്ചലം ഭോഗം, ഈ സുഖമുണ്ടല്ലോ ലോകസുഖം, എല്ലാ സുഖങ്ങളും അതെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലമാണ്. മിന്നൽ പിണര് പോലെ മിന്നല് ഒത്തിരി നേരം നിൽക്കത്തില്ലല്ലോ, ക്ഷണനേരം കൊണ്ട് മാറുന്നതാ. അപ്പൊ ഈ ലോക സുഖം, അതെല്ലാ വിധത്തിലുള്ള സുഖങ്ങളും, കള്ളു കുടിക്കുന്ന ആന്നേലും പുകവലിക്കുന്ന ആന്നേലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആന്നേലും സിനിമ കാണുന്ന ആന്നേലും ചീതിയല്ലാന്നേലും അശ്ലീല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതാന്നേലും അതെല്ലാം ക്ഷണപങ്കുരമാണ്. നമ്മുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, വെള്ളത്തിൻ കുമിള പോലെ. അപ്പോൾ ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് മോർക്കന്നി. മനുഷ്യന്റെ ആയുസ് പോയി നാല് വിരൽ നീളമെന്ന പുല്ല് പോലെ, പുറപ്പുറത്തെ പുല്ല് പോലെ, ചാഞ്ഞു പോകുന്ന നെടല് പോലെ, നാല് വിരൽ നീളം ഒരാവി പോലെ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഇങ്ങോട്ടൊക്കെ മൂച്ചു പിടിച്ചാ വന്ന തിരിച്ച് അങ്ങ് എല്ലുവെന്നൊന്നും ഉറപ്പ് പറയാനൊക്കാത്തൊരു കാലമാ. അർത്ഥിച്ചൊക്കെ ഇരുന്നോണം, ആളുകൾ ചിരിക്കരുതെന്നായി പറഞ്ഞു. നമ്മള് പഴയൊരു പാട്ട് പാടുകയല്ലേ, നാലു വിരലേ മർത്യനായോജോ നിൽക്കും നാലു വിരലേ മാർത്യനായുസോ നിൽക്കും നോരെല്ലാം. ഇവിടെ ഈ പെന്തിക്കോസുകാർക്ക് ഇപ്പൊ പാട്ടൊന്നും അറിയാൻ മേല. അതിന്റെ വേറൊരു കാര്യം പറയാം, പണ്ടൊക്കെ ഇപ്പൊ അല്ലെ മോഡേണിസം ആണല്ലോ. പണ്ടൊക്കെ തോസുട്ടിച്ചാനും ഒക്കെ അറിയാം, നമുക്ക് പലർക്കും അറിയാം, നമ്മുടെയൊക്കെ ഇടയിലെ നമ്മുടെ പിതാക്കന്മാരോ മാതാക്കളോ വേണ്ടപ്പെട്ടവരോ സഭാവിശ്വാസികളൊക്കെ മരിച്ചാൽ അന്ന് ഈ മൊബൈൽ മോർച്ചയുടെ സംവിധാനം ഒന്നും വൈകിട്ടൊരു അല്ല ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിക്ക് മരിച്ചല്ലേ, വൈകുന്നേരം ഒരു നാല് മണിക്കാണ് മരിച്ചെങ്കിൽ അന്ന് രാത്രി മുഴുവൻ ഡെഡ് ബോഡി വീട്ടില. അപ്പോൾ ഉപദേശിമാരും ദൈവമക്കളും എല്ലാം വന്ന് വിളുക്കുവോളം പാട്ടും പ്രാർത്ഥനയും, ഒരു ഓള കണ്ണ് വിളുക്കവോളം പ്രാർത്ഥനയും, അത് ആശ്വാസഗീതങ്ങളെല്ലാം പാടി വേദപുസ്തകം വായിച്ച് പിന്നെയും പാടി പ്രാർത്ഥിച്ച് പാടി. ആ വീട്ടുകാർക്കൊക്കെ അതൊക്കെ ആശ്വാസം. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ വെളുക്കുവോളം ഇരുന്ന് പാടുന്നതുകൊണ്ട് മിക്കപ്പോഴും ആൾക്കാർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ടെല്ലാം നമുക്ക് തിട്ട. ഇപ്പം നമ്മൾ പാട്ടെല്ലാം കോൺട്രാക്റ്റ് കൊടുത്ത് വെച്ചിരിക്കുക, അത് അവർ വന്ന് പാടിക്കോളും, അവരെ നമ്മൾ ഏൽപ്പിച്ച് വെച്ചിരിക്കുക. അവരാ സമയമാകുമ്പോൾ അതിൻ്റെ ഇടുകൊടുക്കുക എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച് അത് തങ്ങൾ പാടിക്കോളും, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഉപദേശിമാർക്ക് പോലും ഇപ്പം വലിയ തിട്ടയില്ല. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിക്കടുത്ത് തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഒരു 10-20 ഫാമിലി അവിടെ ഇങ്ങനെ മേളിലും താഴെയായിട്ട് പലരെ താമസിക്കുന്നു. അപ്പം അന്ന് ഞങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന വീട്ടിലെ മാന്യ പിതാവ് കർത്തൃ സന്നിധി ചേർക്കപ്പെട്ടു. അവർ മക്കളില്ല, ഒരു കുട്ടിമാമയച്ചാൻ. അപ്പം അന്ന് തന്നെ വേറൊരു ശവസംസ്കാരത്തിന് എനിക്ക് സംബന്ധിക്കണം. എൻ്റെ ഒരു കൂട്ടുവേലക്കാരൻ കുമരംകേരി സാബു എന്ന് പറയുന്ന ദൈവദാസൻ്റെ പിതാവ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അപ്പോൾ തലേന്നൊക്കെ രാത്രി ശുശ്രൂഷയുണ്ടായിരുന്നു. എൻ്റെ തലേന്ന് എനിക്ക് തോന്നുന്നത് ചെങ്കൽച്ചുള്ളലായിരുന്നു യോഗം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെളുപ്പിനെ കാവാലത്ത് ഞങ്ങൾക്കൊരു സ്നാനം ഉണ്ടായിരുന്നു. സ്നാനം ഉച്ച കഴിഞ്ഞ സഭായോഗമുണ്ട് അവിടെ. സ്നാനം കഴിഞ്ഞ് സ്നാനത്തിന് മുമ്പേ എനിക്ക് അറിവ് കിട്ടി ഈ അച്ചായൻ ദൈവസന്നിധി ചേർക്കപ്പെട്ടു.
സാഹു പാസ്റ്റർ പിതാവും ദൈവസ്നി ചേർക്കപ്പെട്ടു. ഈ സ്നാനം നേരത്തെ ക്രമീകരിച്ചത് കൊണ്ടും സഹായകം മുടക്കാൻ പറ്റാത്തത് കൊണ്ട് സഹായവും നടത്തി, സ്നാന ശുശ്രൂഷയും നടത്തി, കർത്തൃമേശയും കഴിഞ്ഞ് മുന്നമേ ഒരു ചെറിയ ക്രമീകരണം വന്ന് എൻ്റെ ഒരു അമ്മാച്ചൻ്റെ വൈഫ് ക്യാൻസറാൽ ഭാരപ്പെട്ടു, ഇപ്പം സൗഖ്യമായി വരുന്നു. അപ്പം അവിടെ അന്ന് രാത്രി ഒരു പ്രാർത്ഥന, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളവരാണ്, അവിടെ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞേച്ച് അവിടെ പോയി ഒരു എട്ടരയ്ക്ക് അവിടെ ചെന്നു. ഞങ്ങളൊരു അല്പസമയം വചനം പറഞ്ഞ് വേറെ ദൈവദാസന്മാരും ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. പത്തരയായപ്പം, രാത്രി പത്തരയായപ്പം സാഹു പാസ്റ്ററുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പിതാവിൻ്റെ ഡെഡ് ബോഡി കണ്ട്. അവിടെ ഒരല്പസമയം ഇരുന്ന് രണ്ട് പാട്ടുമൊക്കെ പാടി രാത്രി 11 ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ അതിൻ്റെ ചേർന്നുള്ള വീട്ടിലാണ് ഈ മൃതദേഹം പിതാവിൻ്റെ. രണ്ട് മിനിറ്റ് ഇരുന്ന് പിന്നെ അകത്തോട്ട് കയറി ഒന്ന് കുളിച്ച് ഒരല്പം ഭക്ഷണം, ക്ഷീണമായിരുന്നു രാവിലെ മുതലങ്ങ് യാത്രയും ശുശ്രൂഷയും, ഒരല്പം ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഞാൻ ഈ ഡെഡ് ബോഡിട്ടൊക്കെ ചെന്നു. അപ്പം വേറെ ചിലരുമുണ്ട്, അവരുടെ ദൈവദാസനുമുണ്ട്, വേറെ മൂന്നാല് സഹോദരന്മാരുണ്ട്. ഞങ്ങളെല്ലാം കൊണ്ടു ഇരുന്ന് പാട്ട് പാടി. എനിക്കറിയാം ഒരു 12:30 എല്ലാം പോകുമെന്ന്. ഒരു 12:30 ഒരു മണിക്ക് മുമ്മേ ഓരോന്ന് പൊഴിഞ്ഞു സ്തോത്രം. പിന്നെ ഒരു ബാബുചാനുണ്ട്, അത് ബാബുചാൻ എന്ന് പറഞ്ഞ ഈ കിടക്കുന്ന ഡെഡ് ബോഡിയുടെ അളിയന, അദ്ദേഹത്തിൻ്റെ മോളുണ്ട്, ഭാര്യ മരിച്ചു പോയതാ. ബാബുചാനും മോളും, ഞങ്ങളുടെ ഒരു മോളിമാമയുണ്ട്, മോളിമാമ, ഞാനും എൻ്റെ വൈഫും പിന്നെ ഈ മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഡെഡ് ബോഡിയും കൂടെ ഉള്ളായിരുന്നു. രാത്രി മുഴുവൻ ഞങ്ങൾ പാട്ട് പാടി. കൂടുതലും ഞാനാണ് പാടിയത്, നമുക്ക് പാട്ടറിയാവല്ലോ, വെളുക്കോളം പാടി. ഒരുപോള കണ്ണടച്ചിട്ട് പകലൊക്കെ ഈ ശുശ്രൂഷ യാത്രയൊക്കെ ഉണ്ടായിരുന്നതൊന്നും വിഷയമല്ല. എനിക്ക് പ്രഷറിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്, എന്നാലും സ്തോത്രം പറഞ്ഞങ്ങ് പാടി, വെളുക്കോളം പാടി. ഒരു പ്രാവശ്യം അങ്ങാണ്ട് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോയി, അല്ലാതെ അവിടെ ഇരുന്ന് മുഴുവൻ പാട്ടും പാ, ഒരു പ്രാവശ്യം പാടിയ പാട്ട് പിന്നെ പാടിയിട്ടുമില്ല. പാട്ട് പാടി രാവിലെ 8:30 വരെ പാടി. എന്തുവാ സങ്കടപ്പെട്ടിരിക്കുന്നു? 8:30 വരെ പാടി. 8:30 വിശ്വാസികളും ചിലരൊക്കെ വന്ന് അവരെ പുസ്തകം ഏൽപ്പിച്ചു പോയി. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പണ്ടൊക്കെ ഇങ്ങനെ ഡെഡ് ബോഡി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ വീട്ടിലോട്ട് പോലും കൊണ്ടുവരുന്ന വലിയ നിർപ്പതി ഇല്ലാത്തൊരു കാലമാണ്. അപ്പച്ചൻ അവിടെ തന്നെ തണുപ്പിച്ചങ്ങ് വെച്ചേക്കാനാണ് പറഞ്ഞത്. ചാനെ ജീവിച്ച കാലത്ത് തണുപ്പിക്കാൻ ഒത്തില്ല, അതുകൊണ്ട് ആ ചാകുമ്പോഴെങ്കിലും ചൊവ്വനങ്ങ് തണുത്തോട്ടെന്ന് തണുപ്പിച്ച് പിന്നെ വീടുമൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ക്രമപ്പെടുത്തി നമ്മൾ ആ രാവിലെ മിക്കവഴും കൊണ്ടുവരും. വീട്ടുകാർക്ക് ഉറക്കം വളയ്ക്കാനെന്നും ഓ ഞങ്ങൾ പാസ്റ്റർമാരും പറയും അത് രാവിലെ 8:30 കൊണ്ടുവന്നാൽ മതി, കാരണം അല്ലേ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്കും മെനക്കേടാം, നമ്മളും പിന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളും പറയും മതി, അത് അതിനുള്ളതൊക്കെ ഉള്ളെന്ന് പറയും. അപ്പം പണ്ട് കാലത്ത് ഇങ്ങനെ ഈ ഡെഡ് ബോഡി വീട്ടിൽ തന്നെയൊക്കെ വെക്കുന്നത് കൊണ്ട് വെളുക്കോളം പാട്ട, അങ്ങനെ പാടുന്നത് കൊണ്ട് പാട്ടെല്ലാം തിട്ടമാണ്. ഇപ്പം രാവിലെ 8:30 കൊണ്ടുവരും, കോൺട്രാക്റ്റുകാർ വരും, അവർ പിന്നെ തങ്ങ ഏറ്റെടുത്തോളും. നമ്മളെല്ലാം ഇങ്ങനെ നോക്കി ഇതൊക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നാൽ മതി, അവർ പാടുന്നത് ഒക്കുന്നുണ്ടോ. അപ്പം ഈ പഴയ പാട്ടുകൾ ആശ്വാസഗീതങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ പാടിയ പാട്ട് ഒന്ന് രണ്ട് ശീലി പാടാം, പേടിക്കൊന്നും വേണ്ട. നാലു വിരലേ മർദ്ദനായോജോ നിൽക്കുന്നോരല്ലമായ നാലു വിരലേ മർദ്ദനായോസു നിൽക്കുന്നോരല്ലമായ ിഴലിൽ കഴിച്ചു നാൾക്കും നാൾ കഴിക്കും കഥ പോലെ ഒരിക്കലേവനും മരിക്കും നിർണയം ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പ ദാരിദ്രന്ദാനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ദാരിദ്രന്ദാനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ ആയുധ
വർഷമാകിലും ആയതിന് ബാലം ഖേദം ആയുസൻപത് വർഷമാകിലും ആയതിന് ബാലം ഖേദം ആണ്ടായിരം ഒരു ദിവസമായിട്ട് ആണ്ടവൻ കണ്ണകാകൂ ആണ്ടായിരം ഒരു ദിവസം അറിയത്തില്ലെന്ന് എനിക്കറിയാം. നീ പേടിച്ചാന്നോ പാടാത്തതെന്നും സംശയമുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒരു പാട്ടും കണ്ടില്ല. സ്തോത്രം പാടുന്ന നല്ലതാ, ഒന്നുമില്ല ജാകുന്ന കാര്യമെങ്കിലും ഒന്ന് അറിയുന്നത്. മനുഷ്യന്റെ ആയുസ് നാല് വിരൽ നീളമാണ്. സ്തോത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ, മരണം എപ്പോഴാവുന്ന പിടികൂടുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷാ ദിവസമാണ്. ഈ രാത്രി സുപ്രസാദ കാലമാണ്. യേശു ക്രിസ്തുവിനെ ഉള്ളത്തിലേറ്റെടുത്ത് ഇവിടുന്ന് പോകാവൂ. ക്രിസ്തുവേശു ആമെ ഹൃദയത്തിൽ വന്നെങ്കിൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ, പിന്നെ മരിച്ചാലും പേടിക്കേണ്ട കാര്യമില്ല. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടാ. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ അത് അത്യുത്തമമാണ്. സ്തോത്രം. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കാരണം എന്ന് ചോദിച്ചാൽ കാകളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ അവർക്ക് മുൻഗണനയുള്ളതാ. അവരാദ്യം അങ്ങ് ഉയർക്കും. പിന്നെ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. രണ്ടു കൂട്ടരും കൂടെ ആ മേപ്പോട്ടിൽ പോക്ക് പോകുന്നത് ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ പാടുകയല്ലേ, മുൻപേ മുൻപേ പോയിടും അതൊന്ന് പാടിക്കേ. മറ്റേത് പാടിയില്ലല്ലോ, ഇതൊന്ന് പാട്. അമ്മേ പാടമ്മേ പേടിച്ചിരിക്കാമോ. മുൻപേ മുൻപേ പോയിടും മണ്ണിലുള്ള കാഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവ മണ്ണിലുള്ള കാഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവ ഓ രണ്ടിനാൾ ഞാരങ്ങി ഞാനും വാഞ്ചിച്ചിടും രണ്ടിനാൾ ഞാരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മാ വീണ്ടെടു പാമ്പുത്ര സന്തോ ശക്തിയിലെ തോവാനാത്മാ വീണ്ടെടു ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്ന. എന്നിട്ട് പൗലോസ് പറയുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുവാൻ ഞാൻ അധികം കാംക്ഷിക്കുന്നു. അത് അത്യുത്തമമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷാദിവസമായിരിക്കണം. യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് ഈ ഈ ഗ്രൗണ്ട് വിട്ട് ഈ മുറ്റം വിട്ടു പോകാവും. അതിന് ദൈവം ഒരവസരം തരുന്നതാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും ഒന്ന് അവസരം കിട്ടിയെന്നും വരികയല്ല. സ്തോത്രം. ഞാൻ മിക്കപ്പോഴും പലയിടങ്ങളിലും പ്രസംഗിക്കും പറയും, ഈ പണ്ട് നമ്മൾ പഠിച്ചൊരു ശ്ലോകമാ, വണ്ട് തേൻ കുടിക്കാൻ പോയി. വണ്ടിങ്ങനെ തേൻ കുടിച്ച് 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 പല പൂക്കൾ കയറി കുടിച്ചു, എല്ലായിടത്തും കയറി കുടിച്ച് 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 ഒടുവിൽ താമരയ്ക്കകത്ത് കയറി തേൻ ഊറി ഊറ്റി കുടിച്ചു. കുടിച്ച് കുടിച്ച് വണ്ടത്താന് മത്ത് പിടിച്ചു. മത് കൊണ്ട് മത്ത് പിടിച്ച്. മത്ത് പിടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പരിവക്കേടായി. അപ്പോൾ ഈ സന്ധ്യയായപ്പോൾ താമരയുടെ ഇതള് വന്നങ്ങ് കൂമ്പി കൂമ്പി മണ്ടത്താൻ ഇതിനകത്തായിപ്പോയി. പിന്നെ എന്തോ അങ്ങോട്ട് പോവാനാ, മത്തം പിടിച്ച് ഇത് വന്ന് കൂമ്പുകയും ചെയ്തു. അപ്പോൾ വണ്ട് ഇതിനകത്തിരിക്കുന്ന അകത്തിരുന്ന് ചിന്തിക്കുന്നത് കവി പറഞ്ഞിരിക്കുന്നതാ, നമ്മൾ പഠിച്ചതാ പണ്ട്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങുമുഷതെങ്ങും പ്രകാശിച്ചിടും ദേവൻ സൂര്യനുദിക്കും ഈ കമലവും ചാലേ വിരിഞ്ഞിടും ഏവം മുട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിന്മനമാരറിഞ്ഞു വന്ന് കണ്ടത് എന്തീന്ദ്രന പത്മിനിന്ന എന്ന് പറഞ്ഞാൽ, വണ്ട് ഈ മത കുടിച്ച് മത്ത് പിടിച്ച് മധോന്മത്തനായി താമരകയുടെ ഇതള് വന്നങ്ങ് കൂമ്പി വണ്ടിനകത്ത് അകപ്പെട്ടു.
അകപ്പെട്ട പണ്ട് ചിന്തിക്കുക, രാവി പോണമങ്ങോട്ടും ഏതായാലും മന്നും പോയി കുടിച്ചും പോയി ഇരുന്നും പോയി ഇത് കൂമ്പിയും പോയി അകത്തായും പോയി. ഇനിയിപ്പം പോകാൻ വേണ്ടി എന്ന് വെച്ചാൽ നാളെ നേരം വിളിക്കാതെ നിങ്ങൾ ചിന്തിക്കുക, ഏതായാലും യോഗത്തിന് വന്നും പോയി കസേരയിൽ ഇരുന്നും പോയി അയാളുടെ മൈക്കും കിട്ടി, കാരണം ബോധമില്ലാത്തവനാ എഴുന്നേറ്റ് പോയ ആൾ വല്ലതും വിളിച്ച് മൈക്കിൽ കൂടെ അത് ഉള്ളതിൽ കാണക്കേടാ. ഇനിയിപ്പോൾ ഇരുന്ന് കേൾക്കുകയല്ലാതെ ആയാലും 9:30 യോഗം തീരും, അതേ ഇനി രക്ഷയുള്ളൂ, അത് തന്നെ രക്ഷ. അപ്പൊ വണ്ടി ചിന്തിക്കുക, രാവിപ്പോൾ ക്ഷണമങ്ങൊടും ഉഷസെങ്ങും പ്രകാശിച്ചിടും. നാളെ വെട്ടം വരുമല്ലോ, ഉഷസെങ്ങും പ്രകാശിച്ചിടും ദേവൻ, സൂര്യൻ ഉദിക്കും ഈ കമലവും ചാലേ വിരിഞ്ഞിടും. ഏതായാലും വന്ന് മത് കുടിച്ചു മത്ത് പിടിച്ച് കൂമ്പി, ഇനിയിപ്പം രാത്രി പെട്ടെന്ന് അങ്ങ് തീരും, നാളം വരക്കുമ്പോൾ സൂര്യൻ ഉദിക്കും, അപ്പൊ ഈ കമലം താമര ചാലേ വിരിയും. ഏവം മുട്ടിനകത്തിരുന്നളി വണ്ട മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരറിഞ്ഞു. നിന്റെ വിചാരമല്ലല്ലോ ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളുമല്ലല്ലോ ദൈവത്തിന്റെ വഴി. സ്തോത്രം. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആമൻ ദൈവത്തിന്റെ ആമൻ നമ്മുടെ വഴികളുമായിട്ട് അജഗജാന്തരമാ. സ്തോത്രം. നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ വിചാര വികാരങ്ങളല്ല ദൈവത്തിൻ്റെത്, ദൈവത്തിന്റെ ഹിതത്തിന് ഇന്ന് രാത്രി ഏൽപ്പിക്കണം. അപ്പൊ കവിയുടെ ഭാവന വണ്ടിങ്ങനെ ചിന്തിച്ചു, നാളെ നേരം വിളിക്കുമ്പോൾ സൂര്യൻ ഉദിക്കും താമര വിരിക്കും, എനിക്കങ്ങ് പറന്നു പോകാം. ചിന്തിച്ചുകൊണ്ട് നമ്മൾ പാതിരാത്രി വന്നപ്പം ഒരു കാട്ടാന വന്ന് താമര പറിച്ച് താടോടിട്ട് തീർന്നു. ഇതൊക്കെയാണ് നമ്മുടെ മനോരാജ്യം. അതുകൊണ്ട് ഒത്തിരി ഈ മനോരാജ്യം ഒന്നും കെട്ടിപ്പോക്കരുത്. ഞാനൊരു 50 കൊല്ലവും കൂടെ ജീവിക്കും, പിള്ളേർ 5 എണ്ണം ഉണ്ട്, 5 വീട് പണിയും, പിന്നെ അപ്പുറത്തുകാരെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരിവിടെ നിന്ന് ദേശം വിട്ടു പോകാൻ. ആ വസ്തുവും കൂടെ ഞങ്ങൾ മേടിക്കാൻ വേണ്ടി ഈ സൈഡ് ഇപ്പം കിട്ടുന്നില്ല, കാരണം അതുകൂടെ മേടിച്ച് വെച്ച് മൊത്തം രണ്ടാമതിനൊന്നും ചിന്തിച്ചിരിക്കരുത്. ഇപ്പം എനിക്ക് 85 വയസ്സുണ്ട്, കൊച്ചുമോക്ക് 2.5 വയസ്സ് കഴിഞ്ഞു, അവിടെ കല്യാണം കൂടെ കണ്ടേച്ച് ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചിരിക്കരുത്. സ്തോത്രം. ചിന്തിക്കണം, അധികം നാളെ ഞാനിവിടെ കാണുകയില്ല, എനിക്ക് കർത്തൃസന്നിധിക്ക് ചെല്ലണം, എനിക്ക് സ്വർഗത്തിൽ ചെല്ലണം, യേശുവിൻ്റെ മുഖം കണ്ട് ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു ദൈവവൈതലായി തീരണം, എനിക്ക് യേശു ക്രിസ്തുവിനെ ആരാധിക്കണം, എനിക്ക് യേശുവിൻ്റെ പൈതലായി ജീവിക്കണം. എൻ്റെ ആയുസ് മുഴുവൻ എനിക്ക് ഇനി എത്ര ആയുസ് ലഭിക്കുമെന്ന് അറിയത്തില്ല, അത് അത്രയും ലഭിക്കുന്ന ആയുസ് മുഴുവൻ എൻ്റെ കർത്താവിന് വേണ്ടി. അതിനാ ഇന്ന് രാത്രി ഇവിടെ വിളിച്ചു കൂട്ടിയതും ഈ സുവിശേഷം പറയുന്നത് അതിനൊരു മുഖാന്തരമായി തീരാൻ വേണ്ടിയാ. പ്രൈസ് ദ ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷാദിവസമായി തീരണം. ആട്ടെ, എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. തോസുടിച്ച് അവനോട് വായിച്ചാട്ടെ. ആ ഉറപ്പാട് 14:13. ആ പുറപ്പാട് പുസ്തകം 14:13 വാക്യമാണ് വായിച്ചു കേട്ടത്. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ആ പദത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുവാനാ കർത്താവിൽ ശരണപ്പെടുന്നത്. ഭയപ്പെടേണ്ട. സ്തോത്രം. ഈ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്ന ഒരു പദശകലമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവരയായിട്ടൊന്ന് പറയട്ടെ. വേദപുസ്തകത്തിലെ രണ്ടാം പുസ്തകമാകുന്ന പുറപ്പാട് പുസ്തകം 14:13 വായിച്ചത് ഞാൻ ഈ ഇടയിൽ മിക്കടത്തും പറയാനുണ്ട്. ഈ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം എന്ന. അങ്ങനെ അങ്ങനല്ലയോ? സത്യ വേദ പുസ്തകം എന്ന് പറഞ്ഞാൽ വേറെ പുസ്തകമൊന്നും സത്യമല്ല എന്നായി പറഞ്ഞത്. ഇത് സത്യവാ. പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, ഇറക്കുന്നുണ്ട്, ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈടുറ്റ ഗ്രന്ഥങ്ങളും വളരെ ആഴമേറിയ ഗ്രന്ഥങ്ങളൊക്കെ ധാരാളം ഉണ്ട്, അതൊക്കെ എഴുതിയ ആൾക്കാരുണ്ട്. ആ പുസ്തകത്തിനൊന്നും ഇങ്ങനൊരു പേരില്ല, ഈ പുസ്തകത്തിന് മാത്രമേ ഈ പേരുള്ളൂ. ഏതാ? സത്യ. ആ സ്തോത്രം. സത്യമായൊരു പുസ്തകം ഇതാന്ന് അതിൻ്റെ അർത്ഥം.
ബാക്കി പുസ്തകമൊക്കെ എന്നാന്ന് നിങ്ങൾ അംഗീകരിച്ചു കണ്ടാൽ മതി. ഇത് സത്യവേദ പുസ്തകം. ആകാശം ഭൂമിയൊക്കെ മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. സ്തോത്രം. ഇതെടുത്തത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇത് ചെന്നു കയറിയ ദേശത്തിനെല്ലാം അനുഗ്രഹമാണ്, വന്നു കയറിയ നാടിന് അനുഗ്രഹമാണ്. സ്തോത്രം. ഇത് ചെന്നു കയറിയ ഭവനത്തിനെല്ലാം അനുഗ്രഹമാണ്. ഇതെടുത്തവൻ്റെ സന്തതിക്ക് അനുഗ്രഹമാണ്, അവരുടെ സന്തതികളുടെ സന്താനങ്ങൾക്കും അനുഗ്രഹമാണ്. ഇതെടുത്തവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്, കർത്താവിൻ്റെ മഹത്വം. ഇത് സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായ വചനമാണ്. ഒറിജിനൽ അവിടെ ഇതിൻ്റെ കോപ്പി ഇങ്ങോട്ട് തന്നിരിക്കുക. കർത്താവിൻ്റെ മഹത്വം. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യമുള്ളവരാ. ഇത് അനുസരിക്കുക തന്നെ പിന്നെ ഭാഗ്യത്തിൻ്റെ അയ്യരുകളിയ. സ്തോത്രം. അനുസരിക്കുന്നതിന് ഭാഗ്യം വന്നുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ മഹത്വം. തിരുവചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണ്. ഇത് അണ്ണാക്കിന് മധുരമാണ്. ഇത് തേനിലും തേൻകെട്ടെങ്കിലും മധുരമുള്ള വചനമാണ്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാണ്. ഇത് ഉലയിലൊരുക്കി ശുദ്ധി ചെയ്ത വചനം. എന്ന് പറഞ്ഞാൽ കീടോ കേടോ ഒന്നും ഇതിനകത്തില്ല, ഇതിനകത്ത് കളയാനൊന്നുമില്ല, മുഴുവൻ നല്ലതാണ്. കർത്താവിൻ്റെ മഹത്വം. എബ്രായർ 4:12 നമുക്ക് മനഃപ്പാഠമായി. ഇരുവായുത്തലുള്ള ഏത് വാർഡിനേക്കാൾ മൂർച്ചയേറിയ വചനമായി. യെശയ്യാവ് 55 മനഃപ്പാഠമാ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്. 107 സങ്കീർത്തനം വായിക്കുന്നത് അവനവൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി. ഇത് സൗഖ്യമാക്കുന്ന വചനമാണ്. നമ്മുടെ മിശിഹാപുരാൻ ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഈ വചനം തന്നെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതാണ്. അപ്പം ഈ തിരുവചനം കിട്ടിയതും ഈ സത്യ സുവിശേഷം ലഭിച്ചതും യേശുവിനെ ആരാധിച്ചതും ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. ഈ ബ്രദർകാരൊരു നല്ല പാട്ടുണ്ട്, നല്ല പാട്ടാണ് അത്. ആ പാട്ടിങ്ങനെ പരമുലു ജണ്ടരില്ല പാർക്കിൽ കൂല ശ്രേഷ്ഠരില്ല പരിജോടെ എതിർപ്പായനമില്ല പരിപവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രമാം ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്. തരമെഴും അലങ്കാരമില്ല സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല സ്ഥാനമാന ക്ഷോഭമില്ല പരനോട് എതിർപ്പാനമില്ല പരിപവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രമാ ഭാഗ്യമിത്. ഭാഗ്യമിതു പ്രാണ സഖേ ഭാഗ്യമിത്. ഭാഗ്യമിതു പ്രാണ സഖേ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിതു പ്രാണ സഖേ ഭാഗ്യമിത്. ഏറ്റവും വലിയ ഭാഗ്യം യേശു കർത്താവിനെ ആരാധിക്കുന്നതാണ്. യേശു കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. വണ്ടിയും വീടും വസ്തുവും കാറും ലോറിയും ഒന്നും കിട്ടുന്നില്ല, അതൊക്കെ വേറെ ഭാഗ്യങ്ങൾ. സാക്ഷാൽ ഭാഗ്യം, ഏറെ ഭാഗ്യം, ഏറ്റവും നല്ല ഭാഗ്യം യേശു ഉള്ളത്തിൽ വന്നതാ. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവത്തെ സേവിക്കുന്നു എന്നുള്ളതാ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഈ പുസ്തകം എടുത്തത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. പണ്ടൊക്കെ കത്തോലിക്ക സഹോദരന്മാർ ഇത് വായിപ്പിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് വിവരം വെച്ച് തുടങ്ങി. അവരും പറയുന്നത് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ. എനിക്കൊന്ന് 60s തോന്നി ഇത് ശക്തമാക്കിയത്. പണ്ട് തുടിക്കുകയല്ലായിരുന്നു എല്ലാവരും ഷെൽഫിൻ്റെ അവിടെ മൂല വയ്ക്കുക, പിന്നെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്തു ഉമ്മ വെച്ചങ്ങ് വിടുക. പുസ്തകത്തിലല്ല ഉമ്മ വെക്കുന്ന, പുസ്തകത്തിൽ ഒരാളുണ്ട് ക്രിസ്തു, അവനെ ചുംബിക്കണം. അവൻ കോപിച്ചല്ലാതെ കറുത്ത പൈഞ്ഞിട്ടതിലല്ല ഉമ്മ വെക്കേണ്ടത്. ഇത് നല്ലതാ, ഇത് തിരിക്കരുത്. ഇത് യോഗ്യമായ പുസ്തകമാണ്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ കറുത്ത ഈ ബൈൻഡ് അതല്ല ഉമ്മ വെക്കേണ്ടത്. ഉമ്മ വെക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴികിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം. പ്രൈസ് ദ ലോർഡ്. അല്ലാതെ കുരിശുമല്ല മുത്തണ്ടത്. തോള തൂക്കിയിട്ട് എടുത്ത് അല്ലേ ബരല്, അല്ലെന്നല്ല മുത്തണ്ടത്. കുരിശി കടന്നൊരുവനുണ്ട് ക്രിസ്തു. സ്തോത്രം. സ്തോത്രം.
യെന്നാദിയകറ്റാൻ തന്നിയേ ക്രൂശെടുത്ത ദേവസുധാ പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരും നിതാ കൃപതാ ക്രൂശും വാഗിച്ചാക്കും നിന്മീത് പോകുവാതാരോ ക്ലേശം സാഗിച്ചോരഗതിയെ പോലെ ചാകുവാതാരോ ക്ലേശം സാഗിച്ചോരഗതിയെ പോലെ ഈ ചിലരെ പറയാറുണ്ട് കൂടുതലും പാട്ടാന്ന്. ഞാൻ പാടുന്ന പാട്ടെല്ലാം പ്രസംഗമാണ്. ബെവരമുള്ളവർക്കറിയാം. പിന്നെ ഇതിനകത്ത് ആളതാമസവും വേണം. നാടൻ ഭാഷ പറഞ്ഞാൽ തലയ്ക്ക് ഊളമുള്ളവന് മനസ്സിലാകും അത് മുഴുവൻ പ്രസംഗമാണ്. സ്തോത്രം. പഴയ പാട്ടുകളല്ല, നല്ല മെസ്സേജുകളല്ലേ അത്. ഭക്തന്മാര് അനുഭവത്തിന്റെ തീച്ചൂളയിൽ കൂടെ പോയപ്പോൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പാട്ടുകളാണ് അത്. ഭയങ്കര ആഴമേറിയ മെസ്സേജാണ്. ഇപ്പോഴത്തെ പാട്ട് അങ്ങനെ വലിയ മെസ്സേജ് ഒന്നും കാണുന്നില്ല. ഇപ്പോഴത്തെ പാട്ട് കണ്ടില്ലേ, യേശു. ഇവന് കാസാവലിവിൻ്റെ അസുഖമുള്ളവനാ. യേശു യേശു എന്നുള്ള പദം നല്ലതാ, അത് ബഹുമാനിക്കുന്നു. പക്ഷേ അങ്ങനെ വലിയ മെസ്സേജ് അതിനകത്ത് വരുന്നില്ല. സ്തോത്രം. പക്ഷേ പഴയ കൊച്ചുകുഞ്ഞുദേശിയുടെ പാട്ടും സൈമൻ സാറിൻ്റെ പാട്ടും മോശവലശന ശാസ്ത്രിയുടെ പാട്ടും വിധ്വാൻ കുട്ടിച്ചൻ്റെ പാട്ടും ഇമ്മച്ചെറിയാച്ചൻ്റെ പാട്ടും ടി കെ ശൗമേല സാർ, അതെല്ലാം ക്രിസ്തുമാകാൽമ്യമാണ്. അയ്യോ, അത് എന്തോ നല്ല പാട്ടുകളാ. ടി കെ എസിൻ്റെ പാട്ടുകൾ എല്ലാം നല്ല ക്രിസ്തുമാകാൽമ്യമാണ്. സ്തോത്രം. അത് മുഴുവൻ മെസ്സേജാന്നുള്ളതാ. വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. ആ പാട്ട് രണ്ടെണ്ണം കേട്ടാൽ തന്നെ നല്ല അജമാംസരസായനം കുടിച്ച പോലെ. സ്തോത്രം. ഒരിക്കലേ ടി കെ എസ് ക്രിസ്തുവിനെ ഒന്ന് നോക്കി വെച്ച് ടി കെ എസ് ഒരു പാട്ട് പാടി. എനിക്ക് പാട്ട് ഇഷ്ടമായതുകൊണ്ടേ കൂടെ കൂടെ പാടും. നമുക്ക് പിന്നെ ഈ പാട്ടും പ്രാർത്ഥനയെ അറിയാവുള്ളൂ, വേറൊന്നും അറിയത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ നോക്കി വെച്ച് ടി കെ എസ് എലന്തൂരിലെ ഒരു പാട്ട് പാടി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ല ഇതുപോൽ തന്നവതാരം നിസ്തുലം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ നിസ്തുലം ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ എന്തോരത്ഭുത പുരുഷൻ. ആകലുജതലേജം കാണുന്നില്ലേ മനുജനിലം നുര ചെയ്തുതാൻ കല്ലുജതലേശം കാണുന്നില്ലേ മനുജനിലം നുര ചെയ്തുതാൻ മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം പുവി അത്ഭുതം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ ഓ ഇത്ര മകാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ ഇതുപോലെ യോഗ്യനായൊരുവനില്ല. സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവൻ ഉലകത്തിൽ വന്നിട്ടില്ല. അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം, ആരാധിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കണം, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്കണം, അനുതാപനം ചെയ്യുന്നെങ്കിൽ ക്രിസ്തുവിനെ അനുതാപനം ചെയ്യണം. ഇതുപോലെ യോഗ്യനായ ശ്രേഷ്ഠനായ ഉന്നതനായ മഹിമയുള്ള ഒരുവൻ ഉലകത്തിലുണ്ടായിട്ടില്ല. ക്രിസ്തുവിനോട് കടപിടിക്കാൻ കൽപ്പുള്ള ഒറ്റ ഒരുത്തൻ ഇവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല.
മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പറിക്കുകയല്ല. സൂര്യൻ ഉദിച്ചു വരുന്നത് പോലുള്ള പ്രഭയ. സൈമൺ സാറിന്റെ ഭാഷ പറഞ്ഞ സാറ് കൊടുത്തേക്ക പ്രയോഗം, നിൻ മുഖത്ത് നിന്ന് തൂകും നൻ മധുപുരത്തിൽ അമ്പേ. സ്തോത്രം. അപ്പം സാറ് ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ മധു തേനിറ്റിറ്റ് വീട് നിന്ന്, തേനിറ്റിറ്റ് വീണ ആരേലും പോവോ? തേനിങ്ങനെ വഴ നമ്മള് ഓക്കെ തേൻ പിടിച്ച്. അപ്പം സാറ മുഖത്തോട്ട് നോക്കിയപ്പോ ഇങ്ങനെ തേൻ മധു, കാരണം അവന്റെ മുഖത്ത് നല്ല മധുപ്രസാദമാണ്. നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിൽ അമ്പൈ, മുങ്ങിലയിക്കുന്നു ദിവ്യ ജ്ഞാനികൾ, നിന്റെ നന്മൊഴി കരികണയും അതിനൊരു നവ്യമായ സയൻസുമില്ലത് സമ്മതിക്കും അജ്ഞരല്ല പ്രാണികൾ, തെല്ലു ഉണ്മയാറിയുന്നതില്ലൈ മാനികൾ. ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേനിറ്റിറ്റ് വീഴുന്നു. ചിലതിന്റെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് പേടി വരും. ആ ഇരിപ്പ് നോട്ടം കണ്ട അഞ്ചാം പനി വന്ന് യാത്ര പോവും. ആ നോട്ടം ഇരിപ്പം കണ്ടില്ലേ? ആ തുറച്ചൊരു നോട്ടവും ആ മുഖത്തിന്റെ ഭാവവും. ഈ ഹിംസ സ്വഭാവികളാ. പക്ഷെ ക്രിസ്തുവിന്റെ മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പറിക്കുകയല്ല. അങ്ങനെ നോക്കി അല്ല, ഈ പടത്തിൽ കാണുന്ന പരിവക്കേട് പിടിച്ച ക്രിസ്തു ഒന്നും അല്ല, ഒരു പന്നത്താടി. എനിക്ക് അങ്ങ് അറപ്പാ അത് കാണുമ്പോ. താടി കണ്ടാ പോലും ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നുകയല്ല. ഏതോ നാശം പിടിച്ചോ മരിച്ചു വെച്ചതാ. അങ്ങനാന്നോ ക്രിസ്തു ഇരിക്കുന്നത്? അയ്യോ സ്തോത്രം. ചില തുണി അവിടെ അത്യാവശ്യം. അതാന്നോ ക്രിസ്തു? അയ്യോ അവൻ മഹിമയിൽ മഹത്വവാനല്ലേ. അവൻ നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തിലും വലിയവൻ, യോനയിലും വലിയവൻ. അവൻ പവിത്രൻ, ഊനമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപമേശാത്തവൻ, അവൻ പരമവിശുദ്ധൻ. നോക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ നോക്കണം. അല്ലാതൊക്കെ നോക്കിടുന്ന അവസാനം നിന്റെ ഊപ്പാട് വരാൻ നല്ലതൊരു ഗതി ഉണ്ടാകുകയല്ല. ക്രിസ്തുവിനെ നോക്കിയാൽ കണ്ണ് പറിക്കുകയല്ല. വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്. ആരേലും പോവോ? നമ്മുടെ വാ തുറക്കായിരിക്കുന്ന അതായിരിക്കും കൂടുതൽ സഭയ്ക്ക് നല്ലത്. അങ്ങനെയിരിക്കുമ്പോൾ ഒരു പ്രബോധനത്തിന് നിനക്ക് വന്ന സഭയിൽ അടിയിടാറാട്ടായിരിക്കും. നിന്റെ പൊന്ന് വാ തുറക്കായിരിക്കുന്നതാ. സ്തോത്രം. ചില ഉദ്ദേശമാരൊക്കെ പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന് സഭായത്തിനായി കടന്നു വരുന്നു, നിന്റെ ഹിതമില്ലാത്ത ഒരൊറ്റ വാക്ക് പറയുവാൻ ഒറ്റ ഒരുത്തനെ അനുവദിക്കരുത്. വിശേഷിച്ച് തോമാച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാവിനെ ബന്ധിക്കണം. കഴിഞ്ഞ ആഴ്ച ചില വിഷയങ്ങൾ ഉന്നയിച്ച് വെച്ചാണ് പോയത്. ഈ ആഴ്ചയും വരുന്നുണ്ട് വാറദാൻ. യേശുവേ, സിംഹത്തിൻ്റെ വായയടച്ച കർത്താവേ, തോമായുടെ നാവിനെ ആ തോമാ വാ തുറന്ന. പക്ഷെ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് ലാവണ്യവാക്കാണ് വരുന്നത്. സ്തോത്രം. അയ്യോ ഇന്ന് മൊത്തം അങ്ങ് പാട്ടാ വരുന്നത്. നിൻമുഖകാന്തിയൻ മ്ലാനത നീകും, നിൻമുഖകാന്തിയൻ മ്ലാനത നീകും, നിൻമധുരാമൃത വചനം ഖിന്നതയാകവെ പോക്കും. നിൻമധുരാമൃത വചനം ഖിന്നതയാകവേ പോകും. മഹിമയെഴും പരമേശ മഹിമം യേശു മഹേശ, മഹിമയെഴും പരമേശ മഹിമം യേശു മഹേശ. മഹിമയെഴുന്നവനാ ക്രിസ്തു. മുഖത്തോട്ട് നോക്കിയാ കണ്ണ് മറയ്ക്കത്തില്ല, അടുത്ത് എന്നാ പിരിഞ്ഞു പോകുകയില്ല. കാരണം ലാവണ്യമാക്കാതിരുന്നു. അതിലൊരു ചെറുക്കനെ മൂന്ന് ദിവസത്തെ യോഗത്തിന് ആ ചെറുക്കൻ്റെ നിന്ന് അനങ്ങിട്ടില്ലെന്നുള്ളതാണ്.
ചരിത്രമൊക്കെ പറഞ്ഞവൻ്റെ അമ്മ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്തു വിട്ട അവനെ ഇടയ്ക്ക് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത്, നമ്മുടെ സഭായത്തിനൊക്കെ ഇൻ്റർവെൽ ഉണ്ടല്ലോ, സ്തോത്രകാഴ്ച എടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വെളിയിൽ പോയി ഒച്ചവർത്താനമൊക്കെ പറഞ്ഞ് വീട് വലിക്കുന്നില്ലെന്നേ ഉള്ളൂ, നമുക്കൊക്കുകയല്ല. അങ്ങനെ അങ്ങനെ ഒരു അനുവാദം കൊടുത്തിരുന്നെങ്കിൽ രണ്ട് പോയി എടുത്തേച്ച് ഞാനൊരു സ്ഥലത്തിരുന്നു അവിടെ ഇടയ്ക്ക് ഇങ്ങനെ പോവുക പതിവ. അപ്പം ഞാൻ ആദ്യത്തെ ആഴ്ച പറഞ്ഞ് പോകരുത്, നിങ്ങൾ പോകുമ്പോൾ എനിക്കും പോകാൻ ആഗ്രഹമുള്ള ആളാണ്, നമ്മളെല്ലാവരും ഇറങ്ങി പോയാൽ യോഗം യോഗമാകുകയില്ല. പിന്നെ പ്രായമുള്ളവരും രോഗികളും കാണും, അവർ ചിലപ്പോൾ ഒന്ന് അത്യാവശ്യം പോകും, അതൊക്കെ ന്യായമായ കാര്യമാണ്. കൊച്ചു പിള്ളേരും ചെറുപ്പക്കാരും ഒക്കെ കൂടെ കൂടെ പോകരുത്, അനുസരിച്ചില്ല. പിറ്റേ ആഴ്ചയിലും പോയി, ഞാൻ കൊച്ചു പിള്ളേരോട് പറഞ്ഞ് ജനലും കഥകളെല്ലാം കുറ്റി കിട്ടാക്കാൻ പറഞ്ഞു, കുറ്റി കിട്ടും. അത് കഴിഞ്ഞാച്ച ഒരു അരമണിക്കൂർ ഞാൻ പ്രസംഗിച്ചു ആരാധന, ഒറ്റ ഒരെണ്ണം പോയില്ല, വെളി നിൽക്കുക, കാരണം വാച്ചും കൊടയും പേഴ്സും കണ്ണടയും എല്ലാം അകത്തിരിക്കുക. അതിൻ്റെ പിറ്റേ ആഴ്ച ഒരുത്തരും പോയില്ല, ഒരാളിനോട് ചോദിച്ചു ആരാധനയ്ക്ക് അതിൻ്റെ പവിത്രതയുണ്ട്. സ്തോത്രം. നമ്മളെ ഇല്ല ഐസുവിൻ്റെ വാതിക്കൽ നിൽക്കുമല്ലോ എത്ര മണിക്കൂർ വേണേലും, അന്നേരം ഇടയ്ക്കിടയ്ക്ക് പോവോ? ഉദാഹരണം, മോളെ അങ്ങോട്ട് ഡെലിവറിക്ക് കയറ്റി, പെയിൻ കൂടി, ഡെലിവറിക്ക് കയറ്റി, അമ്മ വാതിക്കാൻ നിൽക്കുക, നേഴ്സ് വന്ന് പറയാം അവിടെ പോയിരിക്കാം വിളിക്കാം. പിന്നെ കണ്ണാടി ഇട്ടിടെ കൂടെ നോക്കുമ്പോൾ എല്ലാം പച്ചത്തുണി കാണാം, പച്ചത്തുണി കണ്ട് നിൻ്റെ ഉപ്പാട്ട് വരുന്ന അല്ലാതെ. പിന്നെ നോക്കിയപ്പോഴെല്ലാം പച്ചത്തുണി, ഇടയ്ക്കൊരു വരയും സൈഡിലൊരു വെള്ള വരയും. അപ്പോൾ പിന്നെ നേഴ്സ് വന്ന് പറഞ്ഞ നിങ്ങളോടല്ലേ പറഞ്ഞ അവിടെ പോയിരിക്കാം, പിന്നെ എഴുന്നേറ്റ് വരിക, വെള്ളം വെല്ലം പോയി കുടിക്കും. മനസ്സിലായി കാണുമല്ലോ. അപ്പം ദൈവസേനി ഇരിക്കുന്നത് ഏറെ നല്ലത്, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. സ്തോത്രം. അപ്പൊ ഈ മൂന്ന് ദിവസമായിട്ട് ചെറുക്കൻ പോകുന്നില്ല, അമ്മ കൊടുത്തത് അഞ്ചപ്പവും രണ്ട് മീനും. അമ്മ പറഞ്ഞു മോനെ ഇടയ്ക്ക് അവസരം കിട്ടുകയാണെ ഇത് കഴിച്ചോണം, ചെറുക്കൻ ഇതപ്പം മീനോടെ കൊണ്ട് വെച്ച് വെച്ചിരിക്കും. ലാവണ്യമാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെറുക്കൻ ഇതിൻ്റെ വിഷയമേ അവനിങ്ങനെ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊതി ഇവിടുന്ന് അപ്പോൾ ഈ 12 അപ്പോസ്തലന്മാരിങ്ങനെ എന്നും കേൾക്കുന്നുണ്ട്, അവർക്കിത് വലിയ വിഷയമൊന്നും. അപ്പം അന്തറാപ്പാൻ ഇങ്ങനെ ഇടപെടുകയാണെന്ന് അപ്പോൾ ഒരു പൊതി ഇരിക്കുന്നു, ചുറ്റും മോൻ ഇടുന്ന വരുന്നെന്ന് ചോദിച്ചു, ഞാൻ ഗലീലയെന്ന് വരിക, എന്തോ ആ പൊതി, അത് മമ്മി അന്ന് കിട്ടുക, അഞ്ചപ്പോൾ മോൻ കഴിക്കുന്നില്ലേ, മോന് വിശക്കുന്നില്ലല്ലേ, വിശക്കുന്നില്ല, എന്നാൽ അങ്കിളെടുത്തോട്ടെ, അങ്കിളിങ്ങനെ അടിച്ചു മാറ്റാൻ ബിരുദനാ, അങ്കിളത് അടിച്ചു മാറ്റി, അടിച്ചു മാറ്റി കൈ വെച്ചേച്ച് നൂട്ടർ ചെന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു പിന്നെ നമ്മളിപ്പം 3 ആയിട്ട് വിടിരിക്കുക, ആൾക്കാരൊക്കെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ്, അപ്പം നമുക്ക് പറഞ്ഞു വിടുന്ന ഇവിടെ അടുത്ത് ചായക്കട പോലും ഇല്ല. ഇപ്പം കർത്താവ് ഈ സർവജ്ഞാനിയല്ലേ, ആരംഭത്തിങ്കൾ തന്നെ അവസാനം അറിയുന്നവനാണ്. കർത്താവ് നോക്കിയപ്പോൾ ഇവൻ്റെ മനോഗതി എല്ലാം മനസ്സിലാക്കി. അപ്പം യവനീ യോഗം പിരിച്ചു വിട്ടാക്കാൻ, അതിൻ്റെ കാരണം യവൻ്റെ ചിന്ത പൊതുയോഗം പിരിച്ചു വിട്ടോ, ഞങ്ങൾ കമ്മിറ്റി കൂടാൻ പോവുക അടുത്ത യോഗത്തെ പറ്റി കാര്യാലോചന. അപ്പോൾ കമ്മിറ്റിക്കാർക്കാണ് അഞ്ചപ്പവും രണ്ട് മീനും. ഇത് കർത്താവ് കണ്ടു. കർത്താവ് പറഞ്ഞ എന്തപ്പ, ഇന്ന് കമ്മിറ്റിയില്ല, മൊത്തം പൊതുയോഗമാണെന്ന് പറഞ്ഞു. കമ്മിറ്റി ഇന്നില്ല, മുഴുവൻ പന്തി പന്തിക്ക് അങ്ങോട്ടിരുത്താൻ പറഞ്ഞു. അയ്യോ പന്തി പന്തിക്ക് അങ്ങോട്ടിരുത്തി, 50 വീതമൊക്കെ അങ്ങോട്ട് പുൽപ്പറത്തിരുത്തി. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ? അപ്പോൾ അന്തരദോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഒന്നുമില്ലയോടാന്ന് ചോദിച്ചു. അപ്പം അഥവാൾ വെട്ടി, അഞ്ചപ്പവും രണ്ട് അത് കൊണ്ടുവരാൻ പറഞ്ഞത് അവന് കമ്മിറ്റി ഇല്ലെന്ന് മൊത്തം പൊതുയോഗമാണ്. അഞ്ചപ്പവും രണ്ട് മീനും, അഞ്ചപ്പവും രണ്ട് മീനും മിശിഹാനമ്പരാൻ്റെ കയ്യിൽ കൊടുത്തു. മിശിഹാനമ്പരാനത് എടുത്ത് ഈ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് ദൈവത്തെ സ്തുതിച്ചു, അങ്ങോട്ട് കൊടുത്ത് വിളമ്പിക്കോളം പറഞ്ഞു. എൻ്റെ ഭാഷ പറഞ്ഞ വിളമ്പീവൻ്റെ എല്ലാം ഊപ്പാട് വന്നെന്നുള്ളത്, വിളമ്പിട്ട് വിളമ്പുന്നതിനനുസരിച്ച് പൊലിച്ചു വരിക, പിന്നെയും പിന്നെയും പൊലിക്കുക, പിന്നെയും പിന്നെയും. എത്ര ദിവസമൊക്കെ പറഞ്ഞ് ഒരു വട്ടം തള്ളയ്ക്ക് കൊണ്ട് കിടക്കാൻ പറഞ്ഞു, ഒരു അമ്മായിയമ്മ തള്ള അവിടെ വീട്ടിലുണ്ട്, പനിയാന്തേലും കൊടുത്തേക്കാൻ പറഞ്ഞു. അല്ല പനിയാന്തേലും ചിലർ വിടുകയല്ല കേട്ടോ. കർത്താവ് ഈ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് ദൈവത്തെ അങ്ങ് സ്തുതിച്ചു. നാം ഇങ്ങനല്ലേ സാർ പറഞ്ഞു, അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി, അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി,
അയ്യായിരത്തിനധി സംതൃപ്തിയേകിയൊരു അയ്യായിരത്തിനധി സംതൃപ്തിയേകിയൊരു യേശു നായക വാഴ ജീവദായക നിരന്തം യേശു നായക വാഴ ജീവദായക നിരന്തം ശാലേംപുരം യഥാർത്ഥ രാജാനിവാസമാകാൻ ശാലേംപുരം യഥാർത്ഥ രാജാനിവാസമാകാൻ കാലേ വരും യൂത രാജാശിക മണ്ണിയേ യേശു നായക വാഴ്ക ജീവദായക നിരന്തം യേശു നായക നിരന്തം അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി അഞ്ചപ്പവും ചെറുമീൻ രണ്ടും എടുത്ത് വാഴ്ത്തി അയ്യായിരത്തിനധി സംതൃപ്തിയേകിയൊരു യേശു നായക വാഴ്ക ജീവദായക നിരന്തം യേശു നായക. അപ്പൊ ശ്രദ്ധിക്കുക, മുഖത്തോട്ട് നോക്കിയാൽ കണ്ണും പറക്കുകയല്ല, അടുത്തു കൂടിയാൽ പിരിഞ്ഞും പോകുകയല്ല, ലാവണ്യവാക്ക. അതല്ലേ ചെന്നിടത്തെല്ലാം ആള് കൂടുതല്ലേ, ചെല്ലുന്നിടത്തെല്ലാം സ്തോത്രം. അതുപോലത്തെ നല്ല ആശയങ്ങളും ആലോചനകളും വചനങ്ങളും അങ്ങോട്ട് കൊടുക്കുന്നത്. 12-ാമത്തെ വയസ്സിൽ പള്ളിയിൽ ചെന്ന് ഒരു പഠിപ്പീരങ്ങ് പഠിപ്പിച്ചു. അവിടെ ശാസ്ത്രന്മാരും പരീക്ഷന്മാരും എല്ലാം കൂടെ ജ്ഞാനികളായിട്ടിങ്ങനെ ആളുകൾ ചിരിക്കുക. യേശു എന്ന് പറഞ്ഞപ്പം മനസ്സിലായി ഒന്നും അവർക്കറിയത്തില്ല. ഒടുവിൽ അവർ പറഞ്ഞു, അമ്മമ്പോ ഇവന്, പിന്നെ അവർ കൊച്ചാക്കാൻ പറഞ്ഞു, തച്ചൻ്റെ മോനല്ലയോ എന്നൊക്കെ. സുഖേടുകാരാന്നും ഉണ്ടല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ലാവണ്യ വാക്കുകളാണ് വായിൽ നിന്ന് പുറപ്പെടുന്നത്. അതെ, ഇതുപോലെ യോഗ്യനായ ഒരുത്തൻ ഉലകത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അവനെ ആരാധിക്കുന്ന എന്നുള്ളതാ, യേശുവിനെ അനുഗമിക്കുന്ന എന്നുള്ളതാ ഭാഗ്യം. ഇതിപ്പരം വേറെ എന്തോ ഭാഗ്യം കിട്ടാനാ. കർത്താവിന്റെ മഹത്വം പോട്ടെ. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം. ഇതെടുത്തോണ്ട് എവിടെയും ചെല്ലാം, ഏത് സദസ്സിലും ചെല്ലാം, ഏത് വീട്ടിലും ചെല്ലാം. ഇതുപോലെ ശ്രേഷ്ഠതയുള്ളൊരു പുസ്തകം ഉലകത്തിലുണ്ടായിട്ടില്ല. ഇത് എന്നിടത്തെല്ലാം അനുഗ്രഹമാണ്. സ്തോത്രം. ആട്ടെ, ആ പുസ്തകത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകമാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. അത് ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. പഞ്ചഗ്രന്ഥങ്ങളാണ് അഞ്ച് പുസ്തകം. അതിലെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെ ഉൽപ്പത്തിയാണ്. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, ജലോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, പേര് തന്നെ ഉൽപ്പത്തി എന്നാണ്. കാരണം സകലത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അഞ്ച് ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. ആറാമത്തെ ദിവസം തൻ്റെ സാദൃശ്യത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്ക് ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേ ഇരിക്കുന്ന ആദമിനെ തക്ക തുണകൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന്റെ ഗാഢനിദ്ര ദീർഘനിദ്ര വരുത്തി. ആദമിന്റെ പാർശ്വഭാഗത്തു നിന്ന് ഒരു വാരിയിലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് അവന്റെ വാമഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ട ആദാം അന്തം വിട്ടുപോയെന്ന. കാരണം അതുപോലെ സൗന്ദര്യത്തിന്റെ മൂർത്തീഭാവമായിരുന്നു ഹവ്വ. ഭയങ്കര സൗന്ദര്യമായിരുന്നെന്ന്. കാരണം ദൈവം സൃഷ്ടിച്ചതല്ലേ, അതിനെന്തെങ്കിലും അപാകത ഉണ്ടാകുമോ? മർക്കോസ് 7:13-37 വായിക്കുന്ന അവൻ സകലതും നന്നായി ചെയ്തെന്ന. അപ്പോൾ ആദാമിനൊരു ഗാഢനിദ്ര കൊടുത്ത് ഒരു വാരിയിൽ ലൂരിഞ്ഞെടുത്ത് അതുകൊണ്ട് ഭവനാശകൻ ഒരു നാരികയെ സൃഷ്ടിച്ചവൻ്റെ സമീപെ നിർത്തി. ആദാം കണ്ണ് കിള്ളിപ്പൊള്ളിച്ചപ്പോൾ തേണ്ട നിൽക്കുന്ന ഒരു ഭയങ്കര രൂപമാണ്. അത് സാറ് കൊടു, ഞാൻ മിക്കയിടത്തും ചൊല്ലും. സാറ് കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്ന നേരം ഒരു ദിവ്യയാരക്കണം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിഭാരത്തിൻ കനൽക്ക് നേർക്കായി കിഴക്ക് തുച്ച ഭാനു പോലെ, ഭാനുബിംബം പോലെ. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു എന്ന് പറഞ്ഞ പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ്. ഈ നേരത്തെ പറഞ്ഞേച്ചൊന്നുമല്ലല്ലോ ഹവായെ സൃഷ്ടിച്ചത്. നീ കുറച്ചാളൊണ്ടൊറ്റേക്കിരിക്കാൻ ഒരാളെ തരാം, അതിനൊക്കെ ചെറിയ മയക്കം വരുത്തി വെച്ച് ഒന്ന് ഊരിയെടു. ഊരുന്നെന്ന് പറയുമ്പോഴേ പറയാൻ വേണ്ട, വേണ്ട. അങ്ങനെ ഊരിയിട്ടുള്ള പണിയൊന്നും അതാ നേരത്തെ പറയാഞ്ഞത്.
ഒരാളെ സൃഷ്ടിച്ചു തരാനൊക്കെ നേരത്തെ ഈ തള്ള ഇങ്ങനെ ഈ തള്ളയുടെ സ്വഭാവം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത് പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിരുന്നോളാം ഇത്രയൊന്നും എനിക്ക് കിട്ടായിരിക്കുന്ന നേരത്തെ പറയാമായിരുന്നു ഏകയല്ലായിരുന്നു നമ്മളും അങ്ങനെയില്ല സ്റ്റേജിൽ നിന്നപ്പോൾ നമ്മൾ ഓർത്ത് കുഴപ്പമില്ലെന്ന് കൈ പിടിച്ചപ്പോഴും ഒക്കെ എന്ത് ഭവ്യതയോടെ കൈയൊക്കെ പിടിച്ചത് വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അനുനിറം മിണ്ടുകയല്ല അപ്പൊ പ്രതീക്ഷിക്കാത്ത കാഴ്ചയാ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി പ്രകാരം ആദമനുള്ളത്തിൽ ഉച്ചരിച്ചു എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച ഹന്ത മിന്നലി ഭൂവിൽ പിണ്ടിതാകൃതിയായു എന്ന് പറഞ്ഞ ഈ മിന്നലെല്ലാം കൂടെ ഉരുണ്ടുകൂടി പിണ്ടിതാകൃതി മിന്നലേ എന്തോ പ്രഭയാ മിന്നലിന് ആ പ്രഭയപൂരമായ മിന്നലെല്ലാം കൂടെ ഉരുണ്ടു പിണ്ഡിതം ഈ മിന്നലെല്ലാം കൂടെ ഉരുണ്ടുകൂടി മിന്നൽ പിണ്ഡിതാകൃതിയായോ പിണ്ഡിതാകൃതിയായി വന്നു അന്ത മിന്നലി പൂവിൽ പിണ്ഡിതാകൃതിയായോ ചന്ദ്രന് വെടിഞ്ഞിങ്ങി ചാന്തിരിക വരാവതോ ഹന്ത സൗഭാഗ്യമെന്തൊരു നവസൃഷ്ടി വാനവ പരിചയിൽ എങ്ങാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും കേശമുടി നല്ല വടിവത്ത മുടി അത് എന്റെ ഭാഷയാ മുട്ടിന് താഴെ മുടി അല്ലാതെ തള്ള വട്ടം കണ്ടിച്ച് നടക്കുകയല്ലായിരുന്നു മനസ്സിലായോ ഇവിടെ മട്ടം കണ്ടിച്ച് ഇങ്ങോട്ട് രണ്ടെണ്ണം ഇട്ടച്ച് അത് ഇടയ്ക്കൊന്ന് കണ്ടിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആത്മാവിലാ നിനക്ക് വെട്ടുവാനത്തിന്റെ അസുഖമുണ്ട് അമ്മ നല്ല അമ്മയായിരുന്നു കേശഭംഗി നല്ല വടിവത്ത മുടിയ കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന ജാതിക്കും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും എന്ന് പറഞ്ഞ ഹൗവ ഒരു ചിരി ഇരിച്ചാൽ ആരും വശപ്പെടും എന്ന് പറഞ്ഞ വെപ്പുവല്ലൊന്നും അല്ലായിരുന്നു നല്ല അരം കൊണ്ട് രാഗി ക്രമപ്പെടുത്തിയതുപോലെ നല്ല വടിവത്ത പല്ലുകളാണ് സ്തോത്രം കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും പാടലാദരം ഓ ആ ചുണ്ടേ പാടലാദരം നല്ല ചുമന്ന ചുണ്ട പാടലാദരം നമ്മളോ അല്ല വലിച്ചു വലിച്ചു വലിച്ചത് കറുത്ത് വറകലം പോലെ മൂന്നും നാലും പാക്കറ്റ് അല്ലയോ വലിച്ചങ്ങ് തീർക്കുന്നത് നല്ല ചുണ്ടായിരുന്നു പണ്ട് പാടലാദരം മനോമോഹനം നാസികയും നല്ല തത്തച്ചുണ്ട് പോലുള്ള മൂക്ക് പാടലാദരം മനോമോഹനം നാസികയും പേടമാൻ അടിപണിയിടുന്ന മിഴികളും എന്ന് പറഞ്ഞാൽ ഈ മാന്റെ കണ്ണാണ് ഏറ്റവും നല്ല കണ്ണെന്നാ മാൻമിഴിയാളെ മാനിന്റെ കണ്ണ് നല്ല വടിവത്ത കണ്ണാ സൗന്ദര്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാൻ കണ്ണാ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ പേടമാൻ അടിപണിയിടുന്ന മിഴികളും എന്ന് പറഞ്ഞാൽ ഔവായും മാനും കൂടെ വന്നാൽ മാൻ പറയും അമ്മയുടെ കണ്ണാ നല്ലത് ഞാൻ പോവാന്ന് പറയും പേടമാൻ അടിപണിയും പേടമാൻ അടിപണിയിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ലിയുഗം ചില്ലിയുഗം എന്ന് പറഞ്ഞ പുരികക്കൊടി ഉല്ലസൽ കല്ലോലം പോൽ കല്ലോലം വെള്ളത്തിര അപ്പോൾ ഉല്ലസൽ സന്തോഷിച്ചേ ഈ വെള്ളത്തിന് വന്ന് കിഴക്ക് വരുന്ന കണ്ടിട്ടില്ലെങ്കിൽ ഇളകി 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 അപ്പോൾ ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ലി യുഗം പുരികക്കൊടി ഇങ്ങനെ വെട്ടി 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 കല്ലോലജാലം കളിക്കുന്നത് പോലെ പുരികക്കൊടി ഇങ്ങനെ വെട്ടി വെട്ടി നിൽക്കി വന്ന ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ല അല്ലാതെ പിരിയം മേടിച്ചേച്ച നടക്കുകയല്ലായിരുന്നു മനസ്സിലാകുന്നുണ്ടോ ഇപ്പം പിന്നെ വടിക്കുകയല്ലല്ലോ പറിക്കുകയല്ലയോ എവിടെ അവിടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും അപ്പം മറ്റവൾ അവിടെ ഇരുന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെന്നല്ലേ ആ പിന്നെ അങ്ങനെ പുസ്തകത്തിൽ അങ്ങനെ ആയിരിക്കും തന്നെത്താൻ അവളെ പുതപ്പിച്ച് അവിടെ അവൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കും മറ്റവൾ അതിൻ്റെ പരുവത്തിന് ബ്ലസ്സിയോടായി പറയുന്നതല്ല പെന്തിക്കോസുകാരോടാ ഞാൻ ഇപ്പം പറയുന്നത് ദൈവം തന്ന സൗന്ദര്യമൊക്കെ മതി ഒത്തിരി വെച്ച് കെട്ടും ഏച്ചു കെട്ടും ഒന്നും വെക്കരുത് ഇത് പുഴു പോലെ ക്ഷയിപ്പിക്കുന്നതാ ഡെമ്പോട്ട് വാണിടും തന്നാഡ്യ സാധുക്കളായോരും എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം എല്ലാരും അന്ത്യേ ഒരുപോലെ ലോകം
ഇല്ലാതെ വെടിഞ്ഞിടും. നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീ അതു മറക്കാതെ നീ അതു നന്നായി വാണിടാം എന്നാളും എന്നു നീ ഓർക്കാതെ. നന്നായി വാണിടാം എന്നാളും എന്നു നീ ഓർക്കാതെ. മണ്ണായി മാറും അഴകേറും നിന്മയി മണ്ണായി അഴകേറും നിന്മയി നിർണയമൊരു നാളിൽ. നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീ അതു അപ്പൊ നമ്മുടെ ഈ സൗന്ദര്യവും ഈ പ്രതാപവും ഈ പത്രാസും എല്ലാം മണ്ണായി തീരുന്നതാ, അഴിഞ്ഞു പോകുന്നതാ. അപ്പൊ ഹവ്വായിയുടെ ഈ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു ഉല്ലസൽ കല്ലോലം പോലെ ഇളകൻ ചില്ലിയുഗം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പോലെ പ്രിയം ഇങ്ങനെ ഇങ്ങനെ വെട്ടിവെട്ടി നിൽക്കുന്ന ഉല്ലസൽ കല്ലോലം പോലെ ഇളകൻ ചില്ലിയുഗം. നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും, ഗണ്ഡം കവള്, നല്ലൊരു ദാടിമത്തെ വെല്ല ദാടിമം ഈ എന്തുവാ അനാറ് എന്നെന്തോ മാതളം പ്പളങ്ങല്ല മാതളപ്പഴം. അവൻ നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡം ഈ കവള് ഗണ്ഡം ദാടിമം മാതളപ്പഴം എന്ന് പറഞ്ഞാൽ സാറിന്റെ ഭാഷ്യം ഈ തള്ളയുടെ രണ്ട് കവളിനകത്ത് രണ്ട് മാതളപ്പഴം എടുത്തു വെച്ച പോലെ. നമ്മൾ റോഡിൽ പോകുമ്പോൾ മാതളപ്പഴം വെച്ചൊക്കെ എന്തോ അഴകാ. അപ്പം രണ്ട് മാതളപ്പഴം എടുത്ത് ഫിറ്റ് ചെയ്തതുപോലെ നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും പിന്നെ ഒത്തിരി ഉണ്ട്, ഞാൻ വിസ്തരിക്കുന്നില്ല. ഇപ്പം തന്നെ പരിവക്കേടായി വിസ്തരിച്ച്. ഇപ്പം തന്നെ നോട്ട് വരുമ്പോൾ കണ്ട തള്ള കിട്ടിയാൽ തല്ലി കൊല്ലുമെന്നും പറഞ്ഞാൽ, കാരണം നമുക്ക് പരിവക്കേടായി. അത്രോ ഈ സഹോദരിമാരുടെ ഇടയിലും അങ്ങനെ നല്ല സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് ഇവിടെ പോക്ക് എവിടെ കണ്ണും ചെരിയല്ല മൂക്കും ചെരിയല്ല അതിന്റെ അരിശങ്കറിയായി പറയുന്നത്. അപ്പൊ ഏലായാലും അഞ്ചു ദിവസം കൊണ്ട് ദൈവം പൂജന കേജന വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചു. ആറാം ദിവസം മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിവൃത്തമാണ് ഉൽപ്പത്തി പുസ്തകം, അതുകൊണ്ട് ആ ഉൽപ്പത്തി എന്ന് പേര്. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യജാതികളുടെ ആരംഭം കാണുന്നു. ആദാമിൽ നിന്ന് സകല പൂജന സകല മനുഷ്യജാതിയും ഉളവായി. പിന്നെ കയ്യിൻ്റെ വംശമൊക്കെ കിടക്കോട്ട് യാത്ര ചെയ്ത് അങ്ങനെ ആ വിധത്തിൽ പോയി. നോഹയുടെ കാലം വന്നപ്പോൾ മൂന്ന് പേരോടി രക്ഷപ്പെട്ടു. മൊത്തം എട്ട് പേര്, നോഹയും മൂന്ന് പുത്രന്മാരും. അങ്ങനെ എട്ട് പേര് രക്ഷപ്പെട്ടു, വെള്ളത്തിൽ കൂടെ രക്ഷപ്പെട്ടു. സ്നാനത്തിന് മുൻകുറി, അപ്പൊ അന്നേ സ്നാനം ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്ലാതെ പെന്തിക്കോസുകാരുടെ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച മാർഗം ഒന്നുമല്ല സ്നാനം. സ്നാനം അന്നേ നോഹയുടെ കാലം മുതലേ സ്നാനം നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ഇടക്കാലം കൊണ്ട് സ്നാനപ്പെടുത്താൻ ഒത്തില്ല, അതുകൊണ്ട് എല്ലാത്തിനും കൂടെ ഒന്നിച്ചൊരു മുക്കങ്ങ് മുക്കി ചെങ്കടലില്. സ്തോത്രം. ഇടക്കാലം ഞങ്ങൾക്ക് മുക്കാനൊത്തില്ല, അതിൽ എല്ലാത്തിനും കൂടെ പിടിച്ചങ്ങ് മുക്കി അക്കടലോട്ട് അങ്ങ് കയറ്റി. സ്തോത്രം. പിന്നെ ഇപ്പം പുതിയ നിയമകാലം വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് കിട്ടുന്നതിന് അങ്ങനെ. സ്തോത്രം. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നല്ല ആറ്റി കൊണ്ടുപോയി മുക്കണം. ഈ നമ്മൾ പഠിപ്പിക്കുന്ന ഉപദേശം ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു, ഈ സ്നാനം യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്നത്. ഒരാളെ അടക്കുന്നത് ആരും അറിയാതാണോ? മുറിക്കകത്ത് കുഴിയെടുത്താണോ അടക്കുന്നത്? സൗകര്യം ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് വന്നാൽ ചെമ്മത്തേരി കാണും, ഇല്ലേ ഹൈന്ദവ സ്നേഹത്തിലൊക്കെ പുരയിടം കാണും. അപ്പോൾ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടും. വിളിച്ചു കൂട്ടിയാ സ്നാനം അടക്കം. അപ്പോൾ സാധാരണ ഡെഡ് ബോഡിയൊക്കെ ആയിട്ട് സമുദായത്തിലൊക്കെ പോകുന്നത് നല്ലതാ. റോഡെ ഇങ്ങനെ നടന്നു പോകും, ശവമഞ്ചും ആൾക്കാരും എല്ലാം ലൈൻ ലൈനായിട്ട് പാട്ടുമൊക്കെ കാണും. ഇതുപോലെ തന്നെ ആയിരിക്കണം സ്നാനം. ഇതിപ്പം പുൽപ്പുറ്റിൻ്റെ അവിടെ തന്നെ സ്നാനത്തൊട്ടിയാ, അഥവാ കാല് തെറ്റിയാൽ നമ്മളൊന്നുകൂടെ സ്നാനപ്പെടേണ്ടി വരും. എല്ലാം ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. ഇത് വെളിയിൽ നാട്ടുകാർ കാണണം, കൊണ്ട് അടിച്ച് ഇങ്ങനെ റോഡെ നടത്തി
അങ്ങനെ ഒക്കെ സ്നാനപ്പെട്ട ഒരു ഗുണവും കൂടെ ഉണ്ട്. അവൻ പിന്നെ പരസ്യമായിട്ട് വലിക്കുകയല്ല, അതൊക്കെ ഉണ്ട്. പിന്നെ എന്നാ മാടക്കടയുടെ മുന്നിലത്തെ വഞ്ചെ കയറി കാലം മറപ്പിച്ചൊന്നും ഇരിക്കാൻ പോവുകയല്ല. അപ്പൊ അവര് ചോദിക്കും, ചെന്നാൽ സ്നാനപ്പെട്ടല്ലയോ, എൻ്റെ ഈ രഹസ്യ കച്ചവടം ഒക്കെ ഇന്നങ്ങ് നിർത്തിക്കോണം. പരസ്യമായി പോയി സ്നാനപ്പെടണം. സ്നാനം ബന്ധുക്കൂസുകാരെ കണ്ടുപിടിച്ച മാർഗമല്ല ഇത്, നോകയുടെ കാലം മുതലുള്ള മാർഗമാണ്. എട്ട് പേര് വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു, അത് സ്നാനത്തിൻ്റെ ഒരു മുൻകുറി. പ്രൈസ് ദ ലോർഡ്. അതെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പോ നോകയുടെ കാലം മുതല് പിന്നെ തലമുറകളെ കൂട്ട് വർദ്ധിച്ചു. നോകയ്ക്ക് മൂന്ന് മക്കൾ, ക്ഷേമം കാമി അബത്തു, ക്ഷേമന്റെ വംശത്തപ്പെട്ടത് അബ്രഹാം, അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് ഗോത്രപിതാക്കന്മാർ 12 പേര്. അങ്ങനെ ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 50 അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 50 അധ്യായത്തിലെ 2 അധ്യായം 2 മരണമാ. ഒന്ന് യാക്കോബിന്റെ മരണവും 2 യോസേഫിന്റെ 2 മരണം. യാക്കോബിന്റെ മരണം നമുക്കറിയാം, 147 വയസ്സിലാ യാക്കോബ് മരിക്കുന്നത്. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയച്ച് പറഞ്ഞു, കൂടി വിരുവീൻ എന്ന് പറഞ്ഞു വരാൻ പറഞ്ഞല്ല. അപ്പം ചാകാൻ പോവാ, ചാകുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി, ഈ ചാകുന്നതിന് മുന്നേ ഗുണം ചെയ്തേച്ചേ പോകാവൂ. ഞങ്ങൾക്ക് നെല്ലിക്കാമണ്ണിലൊരു അപ്പച്ചനുണ്ടായിരുന്നു, ഞങ്ങളുടെ യു കെയിലെ സൈചാന്റെ അപ്പൻ. അപ്പോൾ അപ്പച്ചൻ ചാകുന്നതിന് മുന്നേ പിള്ളേരെ വിളിച്ച്, സജി ഞാൻ നീ അറിയതാണെന്നും കാണുകയില്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്. അതെന്തുവാ? അതിൻ്റെ മുറ്റത്ത് പന്തലിട്ടൊരു 5 ദിവസം യോഗം നടത്തണം, കൺവെൻഷൻ നടത്തണം. എൻ്റെ ഇച്ചിരി കാശുണ്ട്, നിങ്ങൾ ഇച്ചിരി കാശ് തരണം. റബ്ബറിൻ്റെ ഇച്ചിരി കാശിരിപ്പുണ്ട്, ഞാൻ എടുക്കാൻ പോവുക, നിങ്ങളും കാശ് തരണം. പിള്ളേരെല്ലാം ലണ്ടനിൽ നിന്നും കുവൈറ്റിൽ നിന്നും എല്ലാം വന്ന് 5 ദിവസം പന്തലിട്ട് അനുഗ്രഹിക്കപ്പെട്ട യോഗം. അടുത്ത ദിവസം അപ്പച്ചൻ മരിക്കുകയും ചെയ്തു. എന്തോ ഒരു നല്ല അപ്പൻ, നീയുള്ള കാശെല്ലാം വാങ്ങിക്കൊണ്ടിട്ട് ഒട്ടുപാലിൻ്റെ വരെ ഇട്ടേച്ച് ഇങ്ങനെ അനങ്ങാതിരിക്കുക, സ്വോത്രാഴ്ച പോലും നീ ഇടുന്നില്ല. പാട്ട് പാടുമ്പോൾ 10 പൈസ എടുത്തും തിരുമാനം തുടങ്ങും. പാട്ട് തീരുമ്പോൾ അതിൻ്റെ അച്ഛൻ നമ്പരും കൂടെ തേയും. അതിലും എനിക്ക് മോദിയോട് ബഹുമാനം 2000 ആക്കിയത് നന്നായി. ഞാനങ്ങ് ഇഷ്ടപ്പെടുക. സ്തോത്രം നിർവാഹമില്ലാതെ വരുമ്പോൾ ഇട്ടേ ഒക്കൂ. എൻ്റെ അഭിപ്രായം നിർത്തരുതെന്ന. നമുക്ക് ഉപദേശമാർക്കും അതൊരു അനുഗ്രഹമാണ്. പിന്നെ ഇതല്ല അനുഗ്രഹങ്ങൾ. ആ പുള്ളി വന്നേ പിന്നെ നമുക്ക് ഉണ്ടാകുന്നറിയാമോ? സ്തോത്രം. അല്ല, ദൈവം അറിയാൻ ആരും വരുന്നില്ലല്ലോ. വാടിക്കുന്നവനും നീക്കുന്നവനുമെല്ലാം ദൈവമല്ലേ? ഉന്നതനുമീതേ ഉന്നതൻ, അവനുമീതേ അത്യുന്നതൻ. രാജാക്കന്മാരെ വാടിക്കുന്നവനും നീക്കുന്നവനും ദൈവം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവകിടയിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം അങ്ങ് തിരിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ട മോദിയോട് പറഞ്ഞ് അങ്ങനെ ഒരു തിരി അങ്ങോട്ട് കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞ് 2000 ഇറക്കുക എന്ന് പറഞ്ഞു. ഒരു സ്തോത്രം അങ്ങ് ചെയ്തു, നമുക്ക് ഗുണം വരുത്തിയല്ലോ, അങ്ങേര് ഗുണം വരുത്തിയല്ലോ. നല്ല കാര്യമല്ലേ? അല്ലേ? അവൻ അത് തന്നെ, ഇതെല്ലാം ഗുണമുണ്ടായെന്നറിയാം. പ്രൈസ് തലോ. അപ്പൊ നല്ല അപ്പച്ചന്മാരുണ്ട്. അപ്പോൾ നെല്ലിക്കാമണ്ണിൽ ഞങ്ങളുടെ സൈറ്റാൻ്റെ അപ്പച്ചൻ പറഞ്ഞ് 5 ദിവസം യോഗം നടത്തണം. 5 ദിവസവും യോഗം നടത്തി, അത് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ മരിച്ച്, ആ പന്തൽ അടക്കുകയും ചെയ്തെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ഗുണം ചെയ്തേച്ച് ഇവിടുന്ന് പോകാവും. ഒരേ ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ അടുത്ത വസ്തുവില്ലാത്ത ഏതെങ്കിലും ഹിന്ദുവോ ഹിന്ദുവോ മുസൽമാനോ അക്രൈസ്തവരോ ബന്ധിക്കോസുകാരല്ലെങ്കിൽ ആരെങ്കിലും അവന് വീടും വസ്തുവില്ല, കയറി കിടക്കാൻ ഇടമില്ല. ചാകുന്നതിന് മുന്നേ പിള്ളേരുടെ പിള്ളേരും കൂടെ വിളിച്ചു പറയണം, മനെ സാബു നമുക്ക് 1 ഏക്കർ വസ്തു ഉണ്ട്, ഞാൻ അവന് വസ്തുവില്ലാത്തവന് നമുക്ക് അങ്ങനെ മൂലയ്ക്ക് 1 സെൻറ്റ് അവന് കൊടുക്കുക. അങ്ങനെയൊക്കെ ഗുണം ചെയ്തേച്ചേ ചാകാവൂ. ഈ ഉമ്മ ചൂടുവെള്ളം കുടിച്ച് ഇവിടുന്ന് പോകരുത്. ഒന്നുമില്ല, ചത്ത് കിടക്കുമ്പോൾ അവൻ ആദ്യം കയറി ആ പെട്ടിക്ക് പിടിക്കും. അല്ലെ, ആരുമില്ലേ ആരുമില്ലേ എന്നും പറഞ്ഞ് ഞങ്ങളവിടെ നില വിളിക്കും. അണ്ണൻ നാശമൊപ്പിച്ചു പോയ വല്യപ്പനാ, അയാൾ പോട്ടെന്ന് പറയും. അങ്ങനൊന്നും പറയത്. തബീത മരിച്ചപ്പോൾ അവൾ തുന്നിക്കൊടുത്ത ഉടുപ്പല്ല എടുത്ത ആൾക്കാർ കരഞ്ഞത്. ഈ വെച്ചിരിക്കുമ്പോൾ മനുഷ്യന് ഗുണം ചെയ്തു പോകണം. 10 രൂപ അടുത്തം വന്ന് ചോദിച്ചാൽ അവന് കടം കൊടുത്തോണം. വചനത്തിൽ അങ്ങനല്ലേ, നീ വായ്പ വാങ്ങുകയല്ല കൊടുക്കുവന്ന, അപ്പൊ ഒക്കെ കൊടുത്തോണം. ഇതൊക്കെ ദൈവാനത്തിൻ്റെ വ്യവസ്ഥയാണ്. സ്തോത്രം സ്തോത്രം. 100 തേങ്ങ ഇട്ടെടുക്കാനുണ്ടെങ്കിൽ 10 തേങ്ങ അയലത്തുകാർക്ക് വിളിച്ചു കൊടുക്കണം, തെങ്ങും തേങ്ങ ഇല്ലാത്തവർക്ക്. അല്ലാതെ അതവിടെ അടുക്കളയുടെ അവിടെ കൂട്ടിയിട്ട് ഇതിനൊക്കെ തേങ്ങ അരച്ചൊരു കറി കൂട്ടാനുമുള്ള യോഗമില്ല. എന്നാൽ ഇത് ആർക്കെങ്കിലും കൊടുക്കുമോ? നാശമൊപ്പിച്ചൊന്നും പോകരുതെന്നായി പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ആ വീട്ടിൽ കിടക്കുന്ന കാശെല്ലാം കൂടെ എടുത്ത് ഉദ്ദേശിയുടെ കൊടുത്തേച്ച് എന്നെയും കൂടെ വിളിക്കണം. നമുക്കിതുപോലെ ഒരു ആഴ്ചയിലൊരു യോഗം. പിന്നെ അതിലത്തുള്ളവരെല്ലാം സുവിശേഷം കേൾക്കട്ടെ. അച്ഛാ മനസ്സിലാകുന്നുണ്ടോ? അച്ഛാ ജോർച്ചാൻ നമുക്കൊരു മാതൃകയാണ്. നീ കാച്ചെല്ലാം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവസാനം പിള്ളേർ നിനക്ക് നല്ല ഫോട്ടോ പോലും പത്രത്തിലിടുകയല്ല. ആ താഴത്തെ മൂലയ്ക്ക് ഒരു തെളിയാത്തൊരു ഫോട്ടോ,
അതിനെ പോലെ കാശ് ഒതുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല കാര്യം നിന്നോട് പറഞ്ഞു തരാം, ഗുണം വരുന്ന കാര്യം പറഞ്ഞു തരാം. ജീവിച്ചിരിക്കുമ്പോൾ എന്താ മോളെ പറഞ്ഞു കൊടുക്കുന്ന അച്ഛനോട്? അല്ലാതെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണതല്ല. ഇനി പറഞ്ഞതല്ല, അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം. കാശെടുത്ത് നമുക്ക് യോഗം നടത്തണം. എൻ്റെ കാശ് തരണ്ട, നമുക്ക് ഇതുപോലെ യോഗം നടത്തണം. സുവിശേഷം കേൾക്കട്ടെ എല്ലാവരും, യേശുവിനെ അറിയട്ടെ. സ്തോത്രം. സുവിശേഷത്തിന് വേണ്ടി ചെലവാക്ക. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതുപേഗന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതുപേഗന്തോഷമേ. കൂടുവീൻ സഭകളെ വന്ന് പാടുവീൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവീൻ, സുവിശേഷം ചൊല്ലാൻ ഓടുവീൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനം ഒത്തല്ലാരുന്ന് നീടുവിൻ, വേഗം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, വണങ്ങുമേ, തല കുനിക്കുമേ, അതുപേഗ സന്തോഷമേ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. അപ്പോൾ യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി, കൂടി വരുവേ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ആ വായിച്ച 49 ഒന്ന് മുതൽ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചങ്ങ് പോകാം. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ചു, അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ 147 വയസ്സുള്ള ജരാന്തര ബാധിച്ച ശയ്യാവലംബനായ ഗോത്ര പിതാവാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് കട്ടിലേൽ ഇങ്ങനെ കിടക്കുക, 147 വയസ്സുള്ള അപ്പൻ ആ ക്ഷീണിതനായി, കണ്ണിന്റെ കാഴ്ചയും മങ്ങി, ശരീരമെല്ലാം ചുക്കി ചുളിഞ്ഞ്, ആ ബലഹീനനായിട്ട് കട്ടിലേക്ക് കിടക്കുക, കിടന്ന കിടപ്പി പുള്ളി വിളിച്ചു, കൂടി വരുവീൻ. ഈ കൂടി വരുവീൻ എന്ന് വിളിക്കാൻ കാര്യം യുദ്ധങ്ങളെല്ലാം കൂടെ കൂടുക, ആകെ 12 ഉള്ളു യുദ്ധങ്ങളെല്ലാം കൂടെ. ഞാൻ പറയാനുണ്ട്, ക്രിസ്ത്യാനികൾ വളരെ കുറച്ചേ ഉള്ളു, യുദ്ധങ്ങളെല്ലാം കൂടെ ഒന്നിക്കുകയായിരുന്നല്ലോ. കത്തോലിക്കാനുണ്ട്, മലങ്കരയുണ്ട്, അതറിയത്തേ. യാക്കോവ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, ഇവാഞ്ചലിക്കല്, പിന്നെ സെവന്ത് ഡേ, പിന്നെ പെന്തിക്കോസ ബ്രദറ്, CSI, ഇവാഞ്ചലിക്കൽ, അതെല്ലാം മകുപ്പാ. അപ്പം യുദ്ധങ്ങളെല്ലാം കൂടെ ഒന്നിക്കുകയായിരുന്നേ. എന്താണല്ലേ യുദ്ധങ്ങളെല്ലാം കൂടെ അങ്ങ് പോട്ടെ, നമ്മൾ പെന്തിക്കോസുകാരെല്ലാം കൂടെ. ഒരു തപേലുള്ളതെല്ലാം കൂടെ ഒന്നിക്കായിരുന്നു. വന്നില്ല തവായമെങ്കിലും നേരം ജോയിനും. ഒരുത്തിന് 5 ഒരുത്തിന് 5 പിന്നെ തവ അങ്ങ് പോട്ടെ. വീട്ടിലുള്ളതെല്ലാം കൂടെ ഒന്നിക്കായിരുന്നേ. ഒന്നുമില്ല, കുടുംബ പ്രാർത്ഥനയെങ്കിലും നേരം ജോയിനും. ചില വീട്ടിൽ പറയത്തില്ലേ, ആ പ്രാർത്ഥിക്കാം. അവൻ എന്ത് ചെയ്യാ, സാങ്കുട്ടി എന്ത് ചെയ്യാ, അവനെ വിളിക്കുമെന്ന് ഇടി അവനെയും കൂടെ എന്നാ കെസിയായി വിളിക്കുക. അവൾ നെറ്റിലോട്ട് കയറിയതുള്ള എപ്പോഴാ ഇറങ്ങുന്നൊന്നും നമുക്ക് രണ്ടോട്ടിരുന്ന് പാട്ട് പാടി പാടുന്നു. എടി അവനെയും കൂടെ വിളി. ആ പിന്നെ പിന്നെ ഞാൻ അവൻ വിളിച്ച് വിളിച്ച് വെച്ച് അവൻ ഒറ്റ ആട്ടാട്ടിട്ട് ഞാൻ താഴെ വന്ന് ആ ഗുണമാകുകയല്ലെന്നാ പണ്ട് സീകേദാനിയിൽ പറഞ്ഞതുപോലെ ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. അപ്പൊ ഈ എല്ലാവരും ഒറ്റക്കെട്ടാണ്, എന്ത് നല്ലതാ. അപ്പൊ യാക്കോ പറയാ, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചനം പറയാ. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ഗോത്രങ്ങളുടെ മേൽ, സന്തതികളുടെ മേൽ, സന്തതികളുടെ സന്താനങ്ങളുടെ മേൽ, ഗോത്ര സമുച്ചയങ്ങളുടെ മേൽ, നാളെ അനന്തരകാല അനന്തരം, നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ തൂണ് പറയാ. ഇന്ന് രാത്രി ഒരു കാര്യം സന്തോഷത്തോടെ പറയാ, ലോകത്തിന്റെ ഭാവി, ഭൂമിയുടെ ഭാവി, ഈ പ്രപഞ്ചത്തിന്റെ ഭാവി, മാനവ ജനതയുടെ ഭാവി, രാഷ്ട്രീയക്കാരുടെ ഭാവി എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പുസ്തകം ഇതാ. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വേറെ ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാ. ഭൂമി കുലുക്കത്തെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കുചുഴലിക്കാറ്റടിക്കുന്നതിനെ പറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. വിമാനം കണ്ടുപിടിക്കുന്നതിനെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഗൃഹകൃത്യം നടന്നെന്നുള്ളതാ.
ഇപ്പം വന്യമൃഗ സംരക്ഷണമാ, ഒരു പൂച്ചയെ പോലും തല്ലി കൊല്ലാൻ പറ്റാത്ത അയ്യോ പട്ടിയെ കൊല്ലത്തില്ലെന്നുള്ളത് ഇപ്പൊ ഉറപ്പായി. പന്നെ പട്ടി കടിച്ചു ചത്താ പോലും പട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നുള്ളതാ. കടിച്ചു നീ അവിടെ കടി കൊണ്ട് പരിവക്കേടായിക്കോണം. നീ കുറച്ച് യാകും, പട്ടിക്ക് ഒരു കുഴപ്പം. പട്ടിയെ തൊട്ടാൽ പണി അന്നേരം വേറെ വരും. പശുവിനെ പിന്നെ നോക്കാൻ പോലും. മൃഗങ്ങളെ എല്ലാം സംരക്ഷിക്കുക, പാമ്പിനെ കൊല്ലാനൊക്കത്തില്ല. പണ്ടൊരു മൂർഖം വന്ന അന്നേരം തല്ലി കൊല്ലുക. ഇപ്പൊ അന്നേരം നമ്മള് സുരേഷിനെ വിളിക്കുക, അവൻ അതിന്റെ പരിവത്തിന് വന്ന് സ്തോത്രം. വല്ലാത്തൊരു കാലമാണ്. അതിന്റെ കാരണം പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് അന്ത്യകാലത്ത് കാട്ടുമൃഗങ്ങൾ വന്ന് ഓരോന്നിനെ പിടിച്ചു കൊല്ലുവന്ന പയനല്ലേ ഇപ്പൊ സുരക്ഷിതമാക്കി അവിടെ വെച്ചിരിക്കുക, പണി തുടങ്ങാൻ ഇരിക്കുക. സഭ ഇവിടെ നടക്കപ്പെടും. ആ വേലി അങ്ങ് പൊളിക്കും, ചൂട്ട് അങ്ങോട്ട് ഇറങ്ങി വരും, കുഞ്ഞുഞ്ഞനെ പിടിച്ചോണ്ട് അങ്ങ് പോവും സീതത്തോട് വനത്തിലോട്ട്. മനസ്സിലായോ? കുഞ്ഞുഞ്ഞു ഗേറ്റും ഒക്കെ ആനമതിൽ പോലെ മതിലും കെട്ടി വലിയ ഇരുമ്പ് ആമത്താഴിട്ട് പൂട്ടി പുള്ളിപ്പുലി നേരെ പറഞ്ഞോണ്ട് കുഞ്ഞുഞ്ഞു ഞാൻ ഒരു കാര്യം പറയാന്ന് പറഞ്ഞു വിളിച്ച് നേരെ സീതത്തോട് കാട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകും. കുഞ്ഞുഞ്ഞു ഫോക്കസ് ചെയ്യാം. പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നു. കുഞ്ഞുഞ്ഞെന്ന് എഴുതിയിട്ടില്ല, വന്യമൃഗം വരുമെന്നുണ്ട്. ഇതുപോലെ പാപിപ്രവചനം പറഞ്ഞിരിക്കുന്ന പുസ്തകം എവിടെ ഇരിക്കുന്നു? സ്തോത്രം. അതുകൊണ്ടാണ് ഈ പുസ്തകമായിട്ട് എവിടെയും ചെല്ലാന്ന് ഞാൻ പറഞ്ഞത്. ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ പിന്നെ വന്ന് വന്ന് പുസ്തകം എടുത്ത് ഉയർത്താൻ പറയാൻ പറ്റാത്തൊരു കാലമാണ്. കരങ്ങളിലിരിക്കുന്ന ടാബുകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാണ്. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി കയറ്റ ഉപദേശിമാർ പോലും ചിലര് പുസ്തകമായിട്ട് ഇപ്പൊ നടക്കുന്നില്ല, ടാബാണ്. അവൻ എങ്ങനെയാ അമേരിക്കയിലെ ഗൾഫിൽ പോയി ആരാണ്ട് 10 പൈസ കൊടുത്തുകൊണ്ടൊരു കുന്തം മേടിച്ചോണ്ട് വന്നിരിക്കുക. ജവൻ തേജ എന്നിങ്ങനെ എന്തോ ആടാ ടാബും കമ്പ്യൂട്ടറും ഒക്കെ നല്ലതാ, പക്ഷെ ഒരു ശുശ്രൂഷക്ക് നിൽക്കുമ്പോൾ വേറെ പുസ്തകമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ യോഗ്യത, മാന്യത, ദൂഷണം. പുസ്തകം വന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ? അപ്പൊ ഭാവികാലം സംബന്ധിച്ച് പ്രവചിക്കുക യാക്കോബ്, ആ കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ ഈ കൂടി വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പന്റെ കിടക്കയുടെ ചുറ്റും പിള്ളേരെല്ലാം കൊണ്ട് വട്ടം കൂടി രൂബേൻ മുതൽ ബെന്യാമിൻ വരെ 12 എണ്ണം അല്ല പരിവത്തിന് വന്ന് നിൽക്കുക. രൂബേനും ഷിമയോനും ലേവിയും യഹൂദയും നഫ്താലി ആശേറും ഷെബുലോനും എല്ലാം ഇങ്ങനെ പരിവത്തിന് വന്ന് നിൽക്കുക. അവരുടെ പുറകെ അവരുടെ ഭാര്യമാര്, അതിൻ്റെ പുറകെ മക്കള്, അതിൻ്റെ പുറകെ കൊച്ചുമക്കള്, കാരണം ഈ യോസേഫിന്റെ മക്കൾ വരെ ഉണ്ടായിരുന്നെന്ന, അത് യാക്കോബിന്റെ മടിയിലൊക്കെ വളർന്നതാ. അപ്പോൾ കൊച്ചുമക്കളല്ല, അതിന്റെ ക്രമത്തിൽ ഓർഡർ നിൽക്കുക. അപ്പോൾ ആമ്പിള്ളേര്, അവരുടെ ഭാര്യമാര്, അതിൻ്റെ പുറകെ മക്കള്, അതിൻ്റെ പുറകെ കൊച്ചുമക്കൾ എല്ലാം ഇങ്ങനെ ഈ വല്യപ്പന്റെ കണ്ണും മുഖവും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മൂപ്പിലെ എന്നതാ പറഞ്ഞ് ഒപ്പിക്കുന്നെന്ന് കേൾക്കണം. എന്നാ പോകാനുള്ള പോക്കിന് പറയാന്താ, അത് ഇരിപ്പതാ. അപ്പൊ ഇങ്ങനെ അപ്പന്റെ മുഖത്തോട്ട് ഇങ്ങനെ ചുണ്ടും കീറി നോക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇമ വെട്ടിക്കാറ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഇങ്ങനെ നോക്കി നിന്നപ്പോൾ വന്നത് തന്നെ ഒരു 70 ഉണ്ട്. പിന്നെ ഇത്രയും 17 കൊല്ലം കൂടെ ആയപ്പം പിള്ളേരുടെ അയ്യരുകളിയാ. വന്നത് തന്നെ 70ആ. അപ്പം 70ഉം പിന്നെ ആയുസൊക്കെ ഉള്ള സമയമല്ലേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഇഷ്ടം പോലെ പിള്ളേരാണ്. അപ്പോൾ ഒരു 100-150 പേരോളം കാണുവാൻ സാധ്യത കൂടാനാ സാധ്യത. കാരണം പഴയ നിമിത്തം ഇരിക്കുന്ന യോവാശിന് 70 പിള്ളേരുണ്ടായിരുന്ന. അപ്പോൾ 17 കൊല്ലം കൊണ്ട് അങ്ങനെയൊക്കെ തന്നെ. അപ്പം ആ കണക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ യാക്കോബ് പഞ്ചായത്ത് ചെന്നാൽ സൂക്ഷം പ്രസിഡൻ്റാകുമെന്നുള്ളതാണ്. കാരണം കുടുംബക്കാരുടെ വോട്ട് സൂക്ഷം പുള്ളി വൻപിച്ച ഭൂരിപക്ഷത്തോടെ കയറി വരും. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ മക്കളെല്ലാം കൂടെ വന്ന് നിന്നപ്പോൾ അപ്പൻ ഇങ്ങനെ കിടക്കുക. ആ കിടന്ന കിടപ്പിക്കൊണ്ടുണ്ട് അപ്പോൻ ഓർഡറിട്ട് ദൂത് പറയുക. ആദ്യം മൂത്ത മകനെ വിളിച്ചു, രൂബേനേ നീ എൻ്റെ ആദ്യജാതൻ, വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നിനക്ക് ഗുണം വരികയല്ല. ഞാൻ പിന്നെ നാടൻ ഭാഷ പറഞ്ഞേ ഉള്ളു. രൂപേനെ നീ എന്റെ ആദ്യജാതന, എന്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും ശക്തിയുടെ ആദ്യ ബലവും ആ വീര്യത്തിന്റെ ആദ്യ ബലമൊക്കെയാ, പക്ഷേ ഗുണമാകുകയല്ല. അത് വൈരാഗ്യം കൊണ്ട് പറഞ്ഞതല്ല, വചനം പഠിച്ചാൽ അറിയാ. ഈ ദൂത് പറയുന്നതിന് 35 കൊല്ലം രൂപയിൽ ഒരു പാപം ചെയ്തു, ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്തപിച്ചില്ല. ഏറെ മനുഷ്യനും പാപം വരാം, മനുഷ്യനാ. നോട്ടത്തിലും സംസാരത്തിലും നിരൂപണത്തിലും ഇടപാടിലും കൊടുക്കുവാങ്കിൽ സഹകരണങ്ങളിൽ
ഒക്കെ പാപ ശക്തികൾ വരാ. ആരുടെയാ ത്യാജാന്ന് എടുത്തു അമ്മ എന്തെങ്കിലും ത്യാജമാന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഏറെ മനുഷ്യനും കുറവുകളും തെറ്റും വരാം, പക്ഷെ തെറ്റ് തെറ്റാണെന്ന് സമ്മതിച്ച് അനുദപിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരണം. ഞാനത് വിസ്തരിക്കുന്നില്ല, രൂപേനത് ചെയ്തില്ല. യവനങ്ങ് മറന്നു, അപ്പൻ മറന്നില്ല. പോകുന്ന പോക്കിനെ കടക്കും പലിശയും കൊണ്ടിട്ട് പിടിപിടിച്ചു പറഞ്ഞു ഗുണാകുകയല്ലെന്ന്. എന്റെ സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ വിസ്തരിക്കുന്നതിലൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാ. ആ പിന്നെ അടുത്ത പിള്ളേരെ വിളിച്ചു, ശിമയോനിൽ ലേവിയും അഞ്ചാം വാക്യം വായിച്ചേ നോക്കിട്ട്. അപ്പം വിളിക്കുക, ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് പോകരുത്. പറയുന്ന കേട്ടിട്ടില്ലേ, ശിമയോനല്ലേവയ്യ സഹോദരന്മാർ അവരുടെ വാളുകളെ ദാഹത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളവേ അവരുടെ മന്ത്രണം കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന്. സത്യതമാ വിശ്വാസികളെ, നിങ്ങിയാ വിശ്വാസ പ്രമാണത്തിനെ പിന്തുടർച്ചാനുഷ്ഠിക്കുന്ന സത്യതമാ വിശ്വാസികളെ, ബെന്തിക്കോസുകാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. കാതും കടുത്തും പറിച്ച കുറെ പെണ്ണുങ്ങളും മീത പഠിച്ച കുറെ ആണുങ്ങളും ഉണ്ട്. ഒരു പടയ തമ്പേർ പാട്ട് വന്ന് തല്ലിയും കൊട്ടിയും പാടി നിങ്ങളെ അവരെ കണ്ണ് കാട്ടിയും ലഘുലേഖ തന്നും പ്രാർത്ഥനയ്ക്ക് വിളിച്ച് നിങ്ങളെ കൊണ്ടുപോകും. സത്യതമാ വിശ്വാസികളെ, നിങ്ങൾ ആരവരുടെ യോഗത്തിന്. എന്തുകൊണ്ടെന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഗുണം വന്നു പോവും. അതൊക്കെ അതിന്റെ ഇടപാട്. സ്തോത്രം പാട്ട് വരുന്നു. സാറൊരു പാട്ട് പാടി, ഭക്തരുടെ യോഗം എനിക്കിമ്പം അതു ശക്തിയേറും ദൈവത്തിൻ കുടുംബം. ഭക്തരുടെ യോഗം എനിക്കിമ്പം അതു ശക്തിയേറും ദൈവത്തിൻ കുടുംബം. അതിൽ കർത്തൃമേശയോടാനേയും നേരമുള്ളിൽ തീർന്നു പോകും തുമ്പം വരും ഇമ്പം. നിർമ്മലാകൃതയന്മാർക്കൻ ദൈവം അതാൽ നല്ലവേനാദീനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സൗഖികളായി മേവോമതിലിടറിയുള്ളം തീരാതുല്യം. ഭക്തരുടെ യോഗം എനിക്കിമ്പം അതിൽ ശക്തിയേറും ദൈവത്തിൻ കുടുംബം. ഭക്തന്മാരുടെ യോഗം നമുക്ക് ഇമ്പമാണ്, അതിലൊരു ദൈവശക്തിയുണ്ട്. ഉണ്ടുണ്ടുണ്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ശബരിമലയ്ക്ക് പോകാൻ മാല കിട്ടി വൃശ്ചികവ്രതവും നോക്കി, അന്ന് അസുഖം കൂടി നിൽക്കുന്ന സമയമാണ്. എന്തോ അസുഖമെന്നായിരിക്കും. വളരെ അറിഞ്ഞ പുള്ളിക്ക് മണ്ടമല്ലി അസുഖം ഉണ്ടായിരുന്നില്ലയോ, ഉണ്ടായിരുന്നു. എനിക്ക് ടൈഫോയിഡും ഒക്കെ വന്ന് കൂടി നാട്ടിനുമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ചികിത്സകളൊക്കെ ഒത്തിരി ചെയ്തു, സൗഖ്യമൊന്നും വേണ്ട വിധത്തിൽ ലഭിച്ചില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് അനേക ഇടങ്ങളിൽ പോയി പല കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഒരാശ്വാസം ലഭിച്ചില്ല. എങ്കിലും അന്നത്തെ വിശ്വാസം അനുസരിച്ച് മലയ്ക്ക് പോകാൻ മാല കിട്ടി വൃശ്ചികവ്രതം നോക്കി, ഏതാണ്ട് ഒരു 10-14 ദിവസം നിരന്തരം ക്ഷേത്രദർശനം നടത്തി നാമജപവും ശരണം വിളിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം സന്ധ്യയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോൾ ഇതുപോലൊരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം. വിസ്തരിക്കാൻ നേരമില്ല. അന്ന് രാത്രി യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചു. എന്നെ ആരും വിളിച്ചതല്ല, ഞാൻ അങ്ങോട്ട് നടന്നു എന്നതാണ്. അവരോട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവിടെയുള്ള ദൈവകുഞ്ഞുങ്ങളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസന്മാർ ചിലര് എൻ്റെ ശിരസി കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. അങ്ങനെ ഈ മാർഗത്തിൽ വന്നത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും സങ്കടമാണ്. നേരത്തെ വന്നത് അണ്ടർ സ്കൂൾ ഒന്നും പഠിക്കാൻ ഒത്തില്ലല്ലോ. ഏമേ, എനിക്കതിനുള്ള അവകാശം കിട്ടി. ഇപ്പോഴും സങ്കടമാണ് എനിക്ക്. ഇന്നെ വരെ തോന്നിയിട്ടില്ല ഈ മാർഗത്തിൽ വന്നത് അബദ്ധമായിരുന്നു. തോന്നിട്ടില്ല വരാൻ താമസിച്ചതാ എനിക്ക് സങ്കടം. യോ, 10 കൊല്ലം കൂടെ മുന്നേ കൈയടിച്ച് പാടുകാരനെ കുറച്ചുകൂടെ അനുഗ്രഹം കിട്ടുകയല്ലായിരുന്നു.
താമസിച്ചു പോയല്ലോ എന്നോർത്ത് മനപ്പീടയാ. ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാന് വേദപുസ്തകത്തിന്റെ പ്രമാണം പറയാൻ രക്ഷിക്കപ്പെട്ടതാ എന്റെ ഭാഗ്യം. പിന്നെ എന്റെ ഭാഷ ഞാനങ്ങ് പറയാ, ഈ പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. അതെ, അതുകൊണ്ട് ഞാൻ ഈ പെന്തിക്കോസുകാരനാന്ന് പറയുന്നതിന് അഭിമാനിക്കുന്ന ആളാ. ഇന്നാളൊരാൾ പറഞ്ഞു ഇപ്പൊ പെന്തിക്കോസുകാരാന്ന് പറയുന്നത് തന്നെ എനിക്കങ്ങനൊന്നുമില്ല. ഞാൻ കൊഴതെത്തിയ പെന്തിക്കോസുകാർ കാണുമ്പോൾ അതെനിക്കൊന്നും വിഷയമല്ല. നമ്മൾ തിരുവനന്തപുരത്തിന് പോകുമ്പോൾ നാല് വീല് മറിഞ്ഞു കിടക്കുന്ന വണ്ടി കാണും, വിശുദ്ധയമ്പനം കൊടുത്ത് കിടക്കുന്ന വണ്ടി കാണും അല്ലേ, ഇങ്ങനെ സൈഡ് മറിഞ്ഞു കിടക്കുന്ന വണ്ടി കാണും, ചില വീലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണും. അത് ഇടി നടന്നതേ ഉള്ളൂ. ചില ഇങ്ങനെ തെറ്റിക്കിടക്കുന്ന കാണാം. അങ്ങോട്ട് പോയതാ നേരെ, ആ എന്നാ ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്നില്ല, ഞാൻ പോകും. പ്രാർത്ഥിച്ച് സൂക്ഷിച്ച് ദൈവത്തെ ഭരമേൽപ്പിച്ച് റോഡിൻ്റെ നിയമം പാലിച്ച് വണ്ടിയുടെ പണി വല്ല വണ്ടി അതൊക്കെ ക്രമപ്പെടുത്തി സൂക്ഷിച്ചങ്ങ് പോവുക. ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നവന്മാർ ഒത്തിരി കാണും, കൊടതെറ്റി സൈഡ് മറിഞ്ഞു കിടക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന പുള്ള ആൾക്കാരുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. സ്തോത്രം. നമ്മുടെ ആശ്രയവും പ്രതീക്ഷയും പ്രത്യാശയും ക്രിസ്തുവ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ. മോക്ഷയാത്രയാ നീത് ഞാൻ നടപ്പത് കാഴ്ചയാലെ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് ആ കാഴ്ചയാല് വിശ്വാസത്താലയാൾ വന്നിടോ വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും വീക്ഷകൾ താഴ്ചകൾ രക്ഷകൻ കൈകളിൽ താങ്ങിടും സിയോൻ സഞ്ചാരിക യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ സിയോൻ സഞ്ചാരിക നായകനെ ഉള്ളൂ. അത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന ക്രിസ്തു. അതുകൊണ്ട് ഈ മാർഗത്തിൽ വന്നത് എനിക്ക് സന്തോഷമാണ്. അപ്പൻ കയറി വിലക്കി അവരുടെ യോഗത്തിന് പോകരുതെന്ന്. ഞാൻ വിവരിക്കുന്നില്ല അധ്യായം മൊത്തം തലമുറകളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിക്കുക. എന്നുവെച്ചേ നല്ലൊരു മരണം യാക്കോബിനുണ്ടായി. കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർന്നേച്ചേ തന്നെ താൻ കാലെടുത്ത് കട്ടിലെ വെച്ച് കണ്ണുമടച്ച് പിതാക്കന്മാരോട് ചേർന്ന 33-ാം വാക്യം വായിച്ച് യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞേച്ചായി മൂപ്പിലെ പോയത്. അങ്ങനെ വേണം പോകാൻ, ഇതൊന്നും പറയാറാ ജല്ലി പോകുന്നു. നമ്മളേക്കും അച്ഛാനെ എപ്പോഴാ മരിച്ചേ? അച്ഛാനെ അഞ്ചാഞ്ചരയോട് കൂടിയാ മരിച്ചത്. ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. കൊച്ചമ്മ തിരുവനന്തപുരത്ത് മൂത്ത മോളെ തങ്കമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇളയ ലില്ലിക്കുട്ടിയും വന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒടുവിൽ എന്തുവാ പറഞ്ഞത്? ആ ഒടുവിൽ പറഞ്ഞത് തന്നെ ഇങ്ങനെ തങ്കമ്മാമ്മയോട് ഞാണ്ട് പറയാൻ തങ്കയെന്ന് വിളിക്കാൻ ത താന്ന് മാത്രം അപ്പനെന്ന് പിന്നൊന്നും പിന്നെ ലില്ലിക്കുട്ടി ആ മോതിരം അങ്ങ് ഊരിയെടുക്കുന്ന കണ്ടു. അവളതിന് വന്നതാ അച്ഛാനോടുള്ള മമതയ്ക്കൊന്നും എൻ്റെ അപ്പച്ചൊന്നും പറഞ്ഞ് ഊരിക്കൊണ്ട് പോകുന്നതാണ്. അതിനവൾ വന്നതാ. നീ ഇതെല്ലാം കരുതി വെച്ചാൽ പിള്ളേരതെല്ലാം അവസാനം കുരുക്കൊപ്പിച്ചു പോകുന്നുള്ളൂ. അതിനാ പറഞ്ഞാൽ കാച്ചെടുത്ത് യോഗം നടത്താൻ എന്ത് ചെയ്താ നീ കേൾക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തേച്ച് ഈ പന്തൽ വിട്ടു പോകാം. അപ്പച്ചനെ ഏതാണ്ടൊക്കെ പറയണോ ഉണ്ടായിരുന്നു ഇങ്ങനെ താന്ന് മാത്രം തങ്കമ്മ വിളിച്ചതാ താ കണ്ണിക്കൂടാ ജീവൻ പോയത്. പിന്നെ ഇതെന്തിനാ വെച്ചേക്കുന്നത്? ചാത്തം ഇതിനെ കൂടെ അല്ലേ പോണ്ടേ?
ഇതൊക്കെ പോകേണ്ടത് അടുത്തൂടെ പോകണം. നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. യാക്കോബിന്റെ മരണം നല്ല മരണമാണ്. ആ പിള്ളേരോട് പറയേണ്ടതെല്ലാം പറഞ്ഞു തീർന്നേച്ച് ആജ്ഞാപിച്ചു തീർന്ന ശേഷം കാലെടുത്ത് കട്ടിലുമേലെടുത്ത് വെച്ച് പ്രാണനെ വിട്ടു തന്നെ ജനത്തോട് ചേർന്ന്. എന്ത് നല്ല മരണം! സ്തോത്രം! നല്ല അന്തസ്സുള്ള മരണം. നമ്മൾ എങ്ങനെയാ പോകുന്നെന്ന് അറിയത്തില്ലെങ്കിൽ പറയാം, നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനമേറെ നല്ലതായിരിക്കും. നല്ല മരണം ദൈവം യാക്കോബിന് കൊടുത്തു. ഈ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം ഒരു മരണത്തോടു കൂടി. 50-ാം അധ്യായത്തിൽ മരിക്കുന്നത് യോസഫ. യോസഫ് മരിക്കുന്നതിന് മുന്നേ തന്റെ സഹോദരന്മാരെ വിളിച്ചു പറയുക, പിന്നെ ഞാൻ ദീർഘവർഷങ്ങൾ വിദേശത്ത് പാർത്തു, പിന്നെ ഒരു കാര്യം, ഞാൻ മരിക്കാൻ പോവുക, പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് കൊല്ലമായി, ഞാനങ്ങ് മരിക്കും, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. നിങ്ങളെ അങ്ങ് കനാനിലോട്ട് കൊണ്ടുപോകും, അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മരിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും, സന്ദർശിച്ച് കനാനിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥിയും കൂടി ഇവിടുന്ന് കൊണ്ടുപോക്കണം, ഇവിടെ എങ്ങും അടക്കരുതിൻ്റെ കാരണം പറയാം. ഞാൻ ഇവിടെ ആ ദീർഘവർഷം ജീവിച്ചെങ്കിലും ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. നമ്മുടെ പിതാക്കന്മാരെ അടക്കി ഒരു സ്ഥലമുണ്ട്. നമ്മുടെ പൂർവ്വ പിതാവാകുന്ന അബ്രഹാം പണ്ട് ഹിത്തിനോട് വിലയ്ക്ക് വാങ്ങിയ വിലയ്ക്ക് വാങ്ങിയ നിലമുണ്ട്. അത് മക്ബേല ഗുഹയുണ്ട്. പിതാക്കന്മാരെല്ലാം അവിടെ അടക്കി. അബ്രഹാമിനെ അവിടെ അടക്കി, സാറായി അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റിബേക്കായി അവിടെ അടക്കി, യാക്കോബിനെ അവിടെ അടക്കി, ലേയായെ അവിടെ അടക്കി. എൻ്റെ അസ്ഥി അവിടെ കൊണ്ടടക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജീവിച്ചെങ്കിൽ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. നമ്മൾ ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഇവിടുത്തുകാരല്ല, അവിടുത്തുകാരാണ്. അതെല്ലാ വിഷയത്തിലും തെളിയിക്കണം ഇവിടുത്തുകാരല്ലെന്ന്. ഉടുപ്പിലും നടപ്പിലും കൊടുപ്പിലും ഇടപാടിലും സംസാരത്തിലും വീട് വെക്കുന്നതിലും വസ്തു മേടിക്കുന്നതിലും വാഹനം മേടിക്കുന്നതിലും ഒക്കെ തെളിയിക്കണം നമ്മൾ ഇവിടുത്തുകാരല്ലെന്ന്. നമ്മൾ അവിടുത്തുകാരാ. വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച ആളിൽ ഒരാളാണ് യോസേപ്പ്. പക്ഷെ വിദേശികൻ്റെ ഒരു സ്വഭാവവും ഇല്ലായിരുന്നു. അയ്യോ, പിള്ളേർക്ക് വരെ പേരിട്ടപ്പോ എബ്രായപ്പര, മനീഷേ, എബ്രഹീം എന്നുള്ള പേരൊക്കെ ആയിട്ടത്. ഇത് ഒരു വർഷം കഴിവി പോയിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ മല്ലശ്ശേരിയാന്നു. ഒരു വർഷം കണ്ട് അവിടെ പോയി നിന്നേച്ച് വന്നാ. അവനൊരു ചപ്പല് പോലും ഇല്ലാതെ ലൂക്ക് ലൂക്ക് നടന്നവനാ. ഒരു വർഷം അവിടെ കണ്ട് കറങ്ങി നടന്നെങ്കിൽ മല്ലശ്ശേരി. പണ്ടൊരുത്തം വന്ന് ചോദിച്ചെന്ന പറഞ്ഞ തെങ്ങയെ നോക്കിട്ട് ഇതെന്തോ ഗായാന്ന്. അപ്പോൾ ഒരപ്പം പറഞ്ഞടാ, ഇത് മോട്ടിച്ചാനല്ലയോടാ നീ ഇവിടുന്ന് ബോംബെ പോയത്, എന്നുവെച്ചല്ലേ ബോംബെ നിന്ന് ഈ ഗൾഫിലോട്ട്? ഒന്നും അറിയാൻ മേൽ. സ്തോത്രം! നമ്മൾ ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഇവിടുത്തുകാരല്ല, നമ്മൾ പരദേശികളാ. സ്തോത്രം! അബ്രഹാം അതുകൊണ്ടല്ലേ പറഞ്ഞ ഞാൻ വന്ന് പാർക്കുന്നവനും പരദേശിക്കും. യാക്കോബിനോട് ഒരുക്കെ ചോദിച്ചു പേരെന്താ? അപ്പൊ പേര് യാക്കോബ്. പ്രായം മാത്രമല്ല പറഞ്ഞത്, ആ എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം. നമ്മളിവിടെ പരദേശികളാ. അവരെല്ലാവരും ദൂരത്ത് നിന്ന് അത് കണ്ട് തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞു. നമ്മളിവിടെ പരദേശികളാ. പത്രോസ് വ്യക്തമായി പറഞ്ഞല്ലോ, പ്രവാസികളും പരദേശികളുമാകുന്ന നിങ്ങൾ, ഞാൻ നിങ്ങളിവിടെ പരദേശികളാ. നമ്മളൊരു പഴയ പാട്ട് കേളേ, ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ നിക്കാരും തൂണ ഇല്ലെങ്കിലും, ഇവിടെ നിക്കാരും തുണ ഇല്ലെങ്കിലും, തുണയാകും യേശുവോടും ചേർന്നാൽ മതി, തുണയാകും യേശുവോടും ചേർന്നാൽ മതി. ഓ, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി, എന്റെ യേശുവിനെ കണ്ടിലെ മായാസുഖം വിട്ടാൽ മതി. ഞാൻ വെറും ഒരു പരദേശി. അതെ, പാടാൻ നേരമില്ല. ഞാൻ നിങ്ങളിവിടെ പരദേശികളാ. നമ്മുടെ സ്ഥിരമായ പാർപ്പിടം അങ്ങാ.
അപ്പൊ ഉൽപ്പത്തി പുസ്തകം രണ്ട് അധ്യായം രണ്ട് മരണത്തോടുകൂടി പര്യവസാനിക്കുന്ന ഏത് മനുഷ്യന്റെ അവസാനം മരണമാണ്. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ലോക ജീവിത ക്ഷണികമാണ്, ഇതിനപ്പുറം നിത്യതയുണ്ട്. നിത്യത ഉറപ്പാക്കുന്നത് ഈ ക്ഷണികമായ ജീവിതത്തിലാണ്. അതെങ്ങനെ ഉറപ്പാക്കുന്നു വെച്ചാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒന്ന്, രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത്യാവശ്യമാണ്. ഈ തളിക്കുന്നതും കുടയുന്നതും ഒക്കെ വേറെ ദിവസത്തിൽ ഇല്ലാത്ത കാര്യമാണ്. അതെ, ഒരൊറ്റ ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് വന്നേ പിന്നല്ലേ ഇത് വായിക്കാൻ തുടങ്ങിയത്. ഇത് മൊത്തം വായിച്ചിട്ട് തളിക്കാനും കുടയാനും ഒരൊറ്റ വാക്യം കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഇപ്പം കൈ പൊക്കണം, ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല. പക്ഷേ കുടയാനും തളിക്കാനും ഒരു വാക്യം ഇതിനകത്തുണ്ട് എന്ന് കൈ പൊക്കാന്നേ, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. വാക്യം തരണം, തന്നേച്ച് കൈ പൊക്കിയച്ച കൂടി പോരുത്. കൈ പൊക്കിയച്ച് ഇങ്ങോട്ട് വന്നിച്ച വാക്യയുടെ പൊതുവിൽ വായിച്ച് കേൾപ്പിക്കണം. കേൾപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പ്രസംഗം അങ്ങ് നിർത്തുക, ഇനി പ്രസംഗിക്കുന്നില്ല. കല്യാണത്തിന് ഞങ്ങൾ പറയും ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ. ആ അങ്ങനെ തന്നെ, സ്തോത്രം. മുഴുവൻ വാക്യവും മുങ്ങി സ്നാനപ്പെടുന്നതാണ്. മുഴുവൻ വാക്യം അച്ഛമ്മേ ഇന്ന് രാത്രി മുങ്ങാൻ തീരുമാനമെടുത്തോണം. അച്ഛാൻ ചിലപ്പം രണ്ടിടിയൊക്കെ തരും, അതൊക്കെ സ്തോത്രം പറഞ്ഞു കൊണ്ടുപോകണം. ഇടി കൊണ്ട ഒത്തിരി അമ്മമാർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞാമക്കച്ചമ്മ ഉണ്ടായിരുന്നു, അച്ഛായൻ 90 കിലോയുടെ ഇടിയാണ് കൊടുക്കുന്നത്. കുഞ്ചായനെ നല്ല 90 കിലോയാണ് അന്നത്തെ കാലത്ത്. അച്ഛമ്മയ്ക്കൊരു 50-55 കിലോ കാണും. കുനിച്ച് നിർത്തി അടിക്കുന്നത്, ഇടിച്ചേ ചോദിച്ച് പോ ഓടി എന്ന് ചോദിച്ചു. ഇനി പെന്തിക്കോസി അവർ പറഞ്ഞ് അവസരം കിട്ടിയാൽ പോകുമെന്ന് പറഞ്ഞ് സ്തോത്രം. മിന്നെ പൊട്ടിച്ചോടി എന്ന് ചോദിച്ചു, പൊട്ടിച്ചില്ല, അത് ഊരിയെടുത്താന്ന് പറഞ്ഞു. ഇടടി എന്ന് പറഞ്ഞു, ഇനി ഇടുന്ന വിഷയമില്ലെന്ന് പറഞ്ഞു. ഇടി നല്ല 90 കിലോയുടെ ഇടിയല്ലേ കുനിച്ച് നിർത്തി കൊടുക്കുന്നത്. കുഞ്ഞമ്മ ഇട്ടില്ല, പയ്യ ഇടിച്ച കുഞ്ഞും ഇതിനകത്ത് വന്നു. അതായി മാർഗം, അതാ സ്തോത്രം. അതുകൊണ്ട് അമ്മാമ്മ രണ്ടിടി കൊണ്ടാലും അച്ഛാൻ ഇതിനകത്ത് വരും. സ്തോത്രം. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ആള് കൂടിയത്. അല്ലാതെ ഇത് മായപ്പൊടി മലക്കിൻ്റെ കാര്യമൊന്നുമില്ല. മായപ്പൊടി ഒന്നുമല്ല സ്തോത്രം. തിരുവചനം പഠിപ്പിക്കുന്നത് നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവര് നിന്റെ പക്ഷം ചേരും. സ്തോത്രം. ഇടി കൊണ്ട കുഞ്ഞമ്മ പിന്മാറിയില്ല, ഇടിച്ച കുഞ്ഞു ഇതിനകത്ത് വന്നു. അതാ ഈ മാർഗത്തിന്റെ ശ്രേഷ്ഠത. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഈ മാർഗക്കാരുടെ കൂടെ അങ്ങ് താമസിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ മാർഗം ഏറ്റവും ശ്രേഷ്ഠമേറിയ മാർഗമാണ്. അതുകൊണ്ട് ശരിയായ വാക്യവും ശരിയായ ഉപദേശം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, ഉഴപ്പെല്ലാം നിർത്തണം. ചൊല്ലി പറയാനുണ്ട്, ദൈവം എന്നോട് വ്യക്തമായിട്ട് ഇടപെടണം. ഈ പുഞ്ഞാൻ പോലുള്ള നിന്നോടാണ് സ്തോത്രം. എന്നോട് വ്യക്തമായി തമ്പനാമെന്ന് പറയാം, കുഞ്ഞുഞ്ഞമ്മേ നീ മുങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ സ്വർഗത്തിൽ സ്തംഭനവും. ഇപ്പൊ ദൂതന്മാരല്ല ഇപ്പോൾ ഒരു പരിപാടിക്കും വരുന്നില്ല കുഞ്ഞുഞ്ഞമ്മ മുങ്ങാത്ത കൊണ്ട്. അതുകൊണ്ട് ദൈവം പറയാം, കുഞ്ഞുഞ്ഞമ്മ മുങ്ങാമ്മ. കുഞ്ഞുഞ്ഞമ്മ മുങ്ങില്ല, സാല് കയറി മുങ്ങും, നിന്റെ തീറ്റടിച്ചുകൊണ്ട് പോകും. സ്തോത്രം. മുമ്പന്മാര് പിമ്പന്മാരാകും, പിമ്പന്മാര് സ്തോത്രം. ഞാൻ പെന്തിക്കോസിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഉപ്പാപ്പ ചോദിച്ചു, ഇയാൾ പെന്തിക്കോസിലാണോ? ഞാൻ പറഞ്ഞു പെന്തിക്കോസിലാണ്, മുടിഞ്ഞു പോവുകയേ ഉള്ളു. എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞ്, ചിരിച്ച് കാണിച്ചു. സ്തോത്രം. നമ്മളെന്തിനാ അവിടെ കൊണ്ടാക്കുന്നത്? പുള്ളിക്ക് ഇതിൻ്റെ മാഹാത്മ്യം അറിയാഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. കുറച്ച് നാൾ കഴിഞ്ഞ് ദൈവം എനിക്ക് എന്നെ നടത്തുകയും ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞു, ഇയാളെ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക. അന്നേരം ഞാൻ ചിരിച്ച് കാണിച്ചു സ്തോത്രം. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഹൃദയവേദനയോടെ പറയട്ടെ, എൻ്റെ ആ ഉപ്പാപ്പൻ മരിച്ചു. എനിക്ക് വലിയ സങ്കടമായിട്ട്. ഉപ്പാപ്പൻ ഇങ്ങനെ തോന്നി തോന്നി ഇരിക്കുക, ഇതിനകത്ത് വന്നില്ല. ഞാൻ തോന്നിയപ്പോഴേ ഇതിനകത്ത് ഇറങ്ങി. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത്, തോന്നി തോന്നി തോന്നിയിരുന്ന എൻ്റെ ഉപ്പാപ്പന്റെ ഗതി വരും. ചില പറയത്തില്ലേ, അമ്മമ്മയെ നിങ്ങളുടെ ആ തമ്പേറുടെയും പാട്ടും കേൾക്കുമ്പം അയ്യോ എനിക്കും അങ്ങ് തോന്നുക. ഇന്നാൾ വന്ന ഉപദേശി ഏതാ, അയ്യോ പുള്ളിയുടെ പ്രസംഗം കേട്ടപ്പോ എനിക്കും അങ്ങ്. നിങ്ങൾ മിനിഞ്ഞാന്ന് സന്ധ്യയ്ക്ക് അവിടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പാട്ട് പാടിയില്ലേ, ആ ഞങ്ങൾ പാടിയായിരുന്നു, അയ്യോ അത് കേട്ടപ്പോ എനിക്കും അങ്ങ്. തോന്നി തോന്നി നീ വരയ്ക്കാതിരിക്കുന്നല്ലേ ഉള്ളു. അങ്ങനെ തോന്നി തോന്നിയിരുന്നാൽ എൻ്റെ ഉപ്പാപ്പൻ്റെ ഗതി വരും. നീ തോന്നുമ്പോഴേ ചാടി ഇനി ഇറങ്ങിക്കോണം. സ്തോത്രം. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്.
യേശു മാതൃക കാണിച്ചില്ലയോ? അയ്യോ നടന്നല്ലയോ വന്നത്? നടന്ന് വന്ന് മുങ്ങി കാണിക്ക, അതെങ്ങനെ ആ മുങ്ങുന്ന. അല്ലാതെ യേശു കർത്താവിനെ എടുത്തോണ്ട് അങ്ങനെയായിരുന്നോ? അദ്ദേഹം പറ അങ്ങനൊന്നും അല്ല. ഉണ്ണീശോ ഇങ്ങനെ കിടക്കട്ടെ, അവസാപ്പച്ചനും തലതൊട്ടപ്പനും കൂടെ എടുത്തോണ്ട്, അങ്ങനെയൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എടുത്തോണ്ട് വന്നതല്ല, പുള്ളി നടന്നോണ്ട് ഇനി പോന്നതാ. അങ്ങനെ എഴുതിയേക്കുന്നത് അങ്ങനല്ലേ? പിന്നെ നടന്ന് ഇങ്ങോട്ട് വരിക. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീലയ നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ, ഗലീലയ നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ, നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം, നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു. നമ്മുടെ മാതൃക ക്രിസ്തുവാ. അവൻ നടന്നിങ്ങോട്ട് വരിക. അപ്പോൾ യോഹന്നാൻ തടഞ്ഞു, അയ്യോ നിന്റെ ചെരുപ്പിന്റെ വാട പോലും എടുക്കാൻ ഞാൻ യോഗ്യനല്ല, നിന്നാൽ സ്നാനമേൽക്കുവാനാ ഞാൻ നിൽക്കുന്നത്, പിന്നെ നീ എന്നാൽ സ്നാനപ്പെടണോ? അപ്പൊ ക്രിസ്തു തിരിച്ച് പ്രതിവചിച്ചു, യോഹന്നാനേ ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. സ്തോത്രം. പിന്നെ യോഹന്നാൻ യേശുവിനെ വെള്ളത്തിൽ മുക്കി, അതാ ശരിയായ സ്നാനം. സ്തോത്രം. അപ്പൊ ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം എന്നുള്ളതാ. സ്തോത്രം. യേശു കർത്താവിന് യോഹന്നാൻ ജലത്തിൽ മുക്കി, നിമജ്ഞനമെന്നാ കൊടുത്തിരിക്കുന്നത്, വെള്ളത്തിൽ മുഴുകണം. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ വെള്ളത്തിൽ അടക്കുക. സ്തോത്രം. പാട്ടെല്ലാം വരുന്നുണ്ട്, ഇന്ന് പാടിയ ഇന്ന് വിളിക്കുന്നുണ്ടോ പാടും പാടി നിൽക്കും. നിങ്ങൾ ചിലര് പോവുകയില്ല, പിന്നെ ഒടുവിൽ നിങ്ങൾ പറയാം അയാൾക്ക് അത്രയും സമയം എടുക്കേണ്ട ഒരു കാര്യം ഇല്ല, നിങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. സ്തോത്രം. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പ്രൈസ് ദ ലോർഡ്. യേശു മാതൃക കാണിച്ചു, യേശുവിനോട് ചേരുവാനാ, യേശു ക്രിസ്തുവിനെ ധരിക്കുവാനാ, അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ. സ്നാനമോ ഇപ്പൊ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയാ. ഇങ്ങനെ സകല നീതി എന്ന് വർത്തിക്കുന്നതാ നമുക്ക് ഉചിതം. ക്രൈസ്തലോ ആട്ടെ, ആവൻ നമ്മൾ ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഇവിടുത്തുകാരൻ, നമ്മൾ അവിടുത്തുകാരാ. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. കർത്താവിന് മഹത്വം. ഇവിടെ പുറപ്പാട് പുസ്തകം, ഇസ്രയേൽ മക്കളുടെ പുറപ്പാടിനെ പരാമർശിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞൊരു വാക്യമാണ് വായിച്ചത്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, ദൈവം നിങ്ങൾക്ക് രക്ഷ ചെയ്യാൻ പോയ. ചെങ്കടൽ തീരത്ത് നിൽക്കുന്ന ഇസ്രയേൽ ജനം, നമുക്കറിയാം ഇസ്രയേലും മിസ്രയും പുറപ്പെട്ട് വന്നവരാ. യോസേഫിന്റെ കാലത്ത് മിസ്രയിമിൽ ചെന്നു, 430 വർഷം മിസ്രയിമിൽ പാർത്ത് കുടിവിൽ വരെ അധികം മിസ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് മനഃപ്പാടമാണ്. 9 പാത വിട്ടിട്ടും പറവോന് മാനസാന്തരം വന്നില്ല. ഓരോ പാതയ്ക്കും പുള്ളി ഓരോ യോഗം വെക്കും, യോഗം കഴിയുമ്പം പാത മാറും. ഉടനെ പറവോന്റെ ഹൃദയം കഠിനമാകും. കവി പണ്ട് പറഞ്ഞു, സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥമറിയുന്നു ദുഷ്ടന്മാർ, ശീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എത്ര വചന ഉപദേശം കേട്ടാലും കൊതുകിന് ചോര, ഏതെങ്കിലും കൊതുക് ഇന്ത്യക്കോ, എന്നാൽ ഇന്ന് ഇച്ചിരി പാല് കുടിച്ചേച്ച് പോകാം, അകട്ടിൻ്റെ അവിടെ ചെന്നേച്ച്, ഇതുവരെ ചോരയാ കുടിച്ചത്, ഇന്നിച്ചിരി പാല്, പാല് സമ്പൂർണ്ണാകാരമാണല്ലോ. കൊതുകെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് ഇനിയും അതിൽ പാല് കുടിച്ചാൽ മതി, പുറ്റി വരും. ഒരൊറ്റ കൊതുക് പോലും ചിന്തിച്ചിട്ടില്ല, കുടിക്കത്തുമില്ല, അതിന് ചോര തന്നെ. എത്ര വചനം കേട്ടാലും ഉപദേശം കേട്ടാലും ഇതിനകത്തോട്ട് കയറുന്നില്ലല്ലോ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ ബാധയ്ക്കും ഓരോ യോഗം. യോഗം കഴിയുമ്പോൾ ബാധ മാറും, പറവോന്റെ കൃതയ. അപ്പൊ ഒടുവിൽ ഒരു ബാധ സംഹാരബാധയാണ്. ആദ്യാതന്മാർ മാറ്റപ്പെടും, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം ഒരു കുഞ്ഞാടനെടുത്ത് ചോരത്തിൽ ആചരിക്കണം. വീടൊന്നിന് ഒരു ആട്ടുകുട്ടി എന്ന കണക്ക്, 603,351 ആട്ടുകുട്ടിനെ ഇറത്തുന്ന ഒരു കണക്ക്. എന്തായാലും കൊള്ളാം വീടൊന്നിന് ഒരു ആട്ടുംകുട്ടി. കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്, ആട്ടുംകുട്ടിക്ക് യോഗ്യതയുണ്ട്. അച്ഛാ ഒന്ന് വായിച്ചു തരും, പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിന്റെ 5 വാക്യം, ആട്ടുംകുട്ടിയുടെ യോഗ്യത. ആ
ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള യാനമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. കണ്ടോ, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതായിരിക്കണം വീടൊന്നും ഒരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടി കയറാന്ന് തർക്കമറ്റ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, നമ്മുടെ പ്രസക കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ മിശ്രയം ദേശത്ത് വേർതിരിക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നിഴലാ. ആട്ടുകുട്ടി ഊനമില്ലാത്തതാ. അങ്ങനെ കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്, ആട് ധാരാളമുണ്ട്, എല്ലാ ആടിനെയും പിടിക്കാനൊക്കത്തില്ല. ഊനമില്ലാത്ത ആട്, അങ്ങനെയെങ്കിൽ ഊനമില്ലാത്ത ഒരുവനെ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. പാപമില്ലാത്ത ഒരുവനെ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. പാപം ചെയ്യാത്ത ഒരുവനെ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. പാപം തീണ്ടാത്ത ഒരുവനെ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവൻ നിർദോഷനും പവിത്രനും നിർമ്മലനുമാണ്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച പരമവിശുദ്ധനാ ക്രിസ്തു. യാവരും ഉറ്റവും ക്രിസ്തുവിലില്ലല്ലോ. ഊനമില്ലാത്തവൻ ക്രിസ്തു. നമുക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. യേശു ക്രിസ്തുവിന് യാതൊരു ഊനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കണം. പ്രൈസ് ദ ലോർഡ്. വിസ്തരിക്കാൻ നേരമില്ലല്ലോ. അപ്പൊ ഈ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി, അത് രക്ഷിക്കപ്പെട്ടതിനെ കാണിക്കുന്നു. അങ്ങനെ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഇസ്രയേൽ രക്ഷിക്കപ്പെട്ടവർ മിസ്രയീമിൽ നിന്നില്ല, അവർ മിസ്രയീം വിട്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് പിന്നെ അവിടെ പെട്ട് കിടക്കുക. രക്ഷിക്കപ്പെട്ടാന്നോ മാമേ? പിന്നെ എന്നേ പെട്ടതാ, എന്നിട്ട് വിട്ടോ? ഇല്ല, പിന്നെയും പെട്ട് കിടക്കുക. രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെയും പെട്ടു. അപ്പം നമ്മൾ വയ്ക്കും, പിന്നെ ഇങ്ങോട്ട് പോരാത്ത എന്നാന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. അപ്പം നമ്മൾ അവിടെ കുറച്ചാളൂടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് പേരും കൂടെ നടക്കും, മിക്കാറും. പണ്ട് കവി ഒരു ഭാഗം പറഞ്ഞു, നിങ്ങൾക്ക് അറിവുള്ളതാ. കവി പറഞ്ഞതാ, പുള്ളിയുടെ ഭാവനയാണ്. അപ്പം ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ അങ്ങ് നിന്നാൽ മതി, കുഴപ്പമില്ലെന്നേ. അപ്പം കവി അതിനെ കൊടുത്താ, വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു, വേഗുന്ന വീടിനകമേ ഇരുന്നു വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. മനസ്സിലാക്ക, വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. വളക്കുടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിന് പുറകിൽ ഒരു 50 കൊല്ലമൊക്കെ നമ്മുടെ നാട്ടിലെ ഗ്രാമീണ സ്ഥലങ്ങളിലൊക്കെ പുറകിലെ ഇതുപോലെ സെപ്റ്റിറ്റായും ഒന്നുമില്ല, യൂറോപ്യൻ ഒന്നുമില്ല, നാടോപ്യനാ. അപ്പോൾ പുരകിടമുള്ള സ്ഥലങ്ങളിൽ ആ പുരകിടത്തിൻ്റെ കന്നേ കോണിലോ ഏതെങ്കിലും മൂലയ്ക്കൊരു കുഴി എടുക്കും, അതിന് വളക്കുഴി എന്നാ പറയുന്നത്, വളക്കുഴി. അപ്പോൾ അവിടെ രണ്ട് പാലത്തടിയൊക്കെ ഒന്നും അറിയാൻ മേല വെള്ള പാലത്തടി ഒടിഞ്ഞു പോലെ താഴെ വീണ പുള്ളിക്കാരുണ്ട്. ആ കേറിയുള്ള വരവും, അപ്പോൾ ആ കുഴിക്ക് വളക്കുഴി എന്നാ. ഒരു പാലത്തടിയൊക്കെ ഇട്ട് ഒരു മറയൊക്കെ ഉണ്ട്, രാവിലെ അങ്ങോട്ട് ഒരു പോക്കുമൊക്കെ ഉണ്ട്, അതിനെ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഉച്ഛിഷ്ടം അമേദ്യം വിസർജ്യ വസ്തുക്കൾ വിക്ഷേപിക്കുന്ന സ്ഥലമാ കുഴി, അതിന് പറഞ്ഞ വളക്കുഴി എന്നാ. അപ്പൊ കവിയുടെ ഭാവനയാ, വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. അപ്പൊ ഒരു വിദ്വാനെ ആ കുഴിക്കകത്തിരുന്നേച്ച് അകബർത്തി പോയിക്കുക, അകബർത്തിയുടെ തിരിയെ തിരി കത്തിച്ചു ഇങ്ങനെ ചോദിച്ചു, പവച എന്തുവാ അത്, മണം മാറാൻ പോയിക്കുക അകബർത്തി. എത്ര കൂടിപ്പം തീർത്തു? 3-4 കൂട് കത്തിച്ച് തീർത്തു. ഇനിയിപ്പം കൊണ്ടുവരുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പാപച്ചൻ അതിനകത്തിരുന്നിങ്ങനെ അകബർത്തിയുടെ തിരി കത്തിച്ചിങ്ങനെ പുകച്ച, പാപച്ച ഈ കുടിക്ക ഏത് കുഴിയാന്ന് ആദ്യം ചിന്തിക്ക്. ആ കുഴിക്കകത്തിരുന്നിത് പോച്ചാലൊന്നും മണം മാറുകയല്ല. മാറുവോ? വിവരക്കേടല്ലാതെ വല്ലതും ഉണ്ടോ? വളക്കുടിക്കകത്തിരുന്ന മണത്തിനായി വർത്തി അകബർത്തിയെ കൊളുത്തിടുന്നു. അങ്ങ് ആണ്ടോടാണ്ടൊക്കെ അങ്ങ് പോയക്കല്ലയോ, ഇങ്ങനെ പോയിക്കുന്ന അങ്ങോട്ട് അടി പോയിക്കുന്നു, പിന്നെ ഇങ്ങനെ വെച്ച് പോയിക്കുന്നു, പിന്നെ അയ്യോ പുകയുടെ ഊപ്പാടാ. അജി ഇപ്പൊ തലയെ കൈവെക്ക, എന്റെ ദൈവമേ ഇങ്ങേരും എന്തൊക്കെയായി നീ പറഞ്ഞ്, ഇന്ന് ഞാൻ കാര്യം മുഴുവൻ പറഞ്ഞ അച്ഛേ പോവുള്ളൂ. ആ ഗോത്രം ഉണവാകുന്ന ഇന്ന് ഉണവാകണം.
നാളെ ഒരു യോഗവും ഇവിടില്ല. എനിക്ക് ഒരു സഭയുടെ മക്താവല്ല, ഞാൻ ഹൈന്ദവ മാർഗത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. ഞാൻ യാക്കോബായിലും അല്ലായിരുന്നു, മാർത്തോമയിലും അല്ലായിരുന്നു, സി എസ് ഐയിലും അല്ല, ലത്തീനും അല്ല, ലണ്ടനും അല്ല, ബെന്തിക്കൂസും അല്ല. ആമെ വിഗ്രഹത്തെ സേവിച്ചും ബിംബത്തെ ആരാധിച്ചാണ് ഞാൻ ഈ മാർഗത്തിൽ വന്ന് പുസ്തകം വായിച്ചപ്പോൾ ഇതിനകത്ത് പോകയ്ക്കാനും ഒന്നൊരൊറ്റ വാക്യമില്ല. നീ വേറെ അംഗീകരിച്ചാൽ മതി, എനിക്കെന്തുവാ ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി എന്ന്. ഞാനൊരാടെ ഞാനിപ്പോൾ എന്നെ ശുശ്രൂഷിക്കുന്നത് ഞാൻ പറയും, നമ്മൾ ഈ ടാക്സി സ്റ്റാൻഡിൽ കിടക്കുക, പ്രൈവറ്റ് വണ്ടിയല്ല ഇത്, പ്രൈവറ്റ് ഓട്ടമല്ല, പ്രൈവറ്റ് ഓട്ടമാണ് അവറാച്ചനും കൊണ്ട് മാത്രം, അത് പ്രൈവറ്റ് വണ്ടി, നമ്മൾ പ്രൈവറ്റ് അല്ല, ടാക്സിയാ. സ്റ്റാൻഡിൽ കിടക്കുക, ആര് വിളിച്ചാലും നമ്മൾ ഓടും, എത്തിക്കേണ്ട അടുത്ത് കൊണ്ട് എത്തിക്കും. നമ്മുടെ ഉദ്ദേശം അതാ, എത്തിക്കും, അതിൻ്റെ ഇടപാടൊക്കെ തീർത്ത് യോഗം കഴിയുമ്പം പിന്നെ ടാക്സിയാന്ന്. പ്രൈവറ്റ് വണ്ടിക്കല്ലേ മുതലാളിയെ വിട്ടൊന്നും പറയാനൊക്കത്തില്ല, എനിക്കൊറ്റ മുതലാളിയുള്ളൂ ക്രിസ്തു, സ്തോത്രം. അവനെ പ്രസാദിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അതിന് യാതൊരു എട്ടമ്പലം നോക്കാനാ നിൽക്കുന്നത്, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ പ്രൈസ് തരോ ഒന്നേയുള്ള ജ്ഞാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഉള്ള ജ്ഞാനന്ദ ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ നസഖേദം ഒന്നായകലും വെയിലിൽ ഹിമമ്പോ അന്നേരം മമ ഒന്നേയുള്ള നിജാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ തോടുകളിൽ മാനേ പോലൻ മാനസമി ശേനിൽ സുഖം തേടി നീർത്തോടുകളിൽ മാനേ പോലൻ മാനസ സുഖം തേടി മറ്റാജി മജല തീ നദിയ വറുമയകറ്റി നേർവൃതിയരുളി മറ്റാജി മജല തീ നദിയൻ വറുമയകറ്റി നേർവൃതിയരുളി ഒന്നേയുള്ള ജ്ഞാനന്ദ യേശുവി സന്നിധി അണയുവതേയുള്ള യേശുവി സന്നിധി കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ച്. അതുകൊണ്ട് എനിക്ക് ഒറ്റ മുതലാളിയുള്ള പുള്ളിയുടെ ഓട്ടോ പ്രൈവറ്റ് വണ്ടിയാ അല്ല ടാക്സിയാ. ആര് വിളിച്ചാലും ഈ അടുത്ത കാലത്ത് സി എസ് ഐയിലെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ വിളിച്ചു വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. നല്ല യോഗമായിരുന്നു, തമ്പൂറുമൊക്കെ അടിച്ചു അടിച്ചും ഇനി എന്നെ വിളിച്ചിരിക്കുക. ആര് വിളിച്ചാലും പോകും. ടാക്സി സ്റ്റാൻഡാന്ന്, പ്രൈവറ്റ് വണ്ടിയല്ല ഈ, പ്രൈവറ്റ് അല്ല. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് മുതലാളിയെ വിട്ടൊന്നും നമ്മളൊരു ആളിൻ്റെ ആളല്ല, ക്രിസ്തുവിൻ്റെ ആളാണ്. അവൻ്റെ കാര്യം തീർത്ത് പറഞ്ഞേച്ച് എനിക്ക് പണി എല്ലാം തികച്ചേച്ച് പെട്ടെന്ന് അങ്ങ് ചെല്ലണം. സ്തോത്രം, സ്തോത്രം. അപ്പം അതുകൊണ്ടായി പറയുന്നത് പുകച്ചാലൊന്നും മേപ്പോട്ട് പോവുകയല്ല. അപ്പം പാപ്പച്ചനതിനകത്തുനിന്ന് കത്തിരി കത്തിച്ച് പോയിക്കുക. വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. അകത്തിരുന്ന് പോച്ചാലൊന്നും പാപ്പച്ച മണം മാറുകയല്ല. മണം മാറാൻ പാപ്പച്ചനോട് മര്യാദയ്ക്ക് പറയാം. ആ കുടിയിൽ ഇങ്ങോട്ട് കയറി വന്ന് എൻ്റെ ഭാഷയിൽ പഴയ ശൈലി വെച്ചാൽ ആറ്റിലിറങ്ങി അല്ലെ നമ്മുടെ താഴെമണ്ണ ആ താഴെക്കടവും ആ അവിടെ ചെന്ന് മുങ്ങിക്കുളിച്ച് വെള്ളമുള്ളപ്പം മുങ്ങിക്കുളിച്ച് ഒരു ലൈവ് ബോയ് ആയിട്ട് അങ്ങ് പോകണം. പിന്നെ ഇരുന്ന കുഴി പരുവക്കേട് പിടിച്ച കുഴിയാണ്. അപ്പോൾ ഒരു ലൈവ് ബോയ് ഇട്ട് നന്നായിട്ടങ്ങ് വേറെ ദിവസത്തെ ലൈവ് ബോയ് ഈ സോപ്പ് കൊണ്ട് ആ
അതിട്ട് ഇഞ്ച തേക്കം പോലെ ഇട്ട് നിന്നെ തേച്ച് കറിക്കോട്ട് കുളിച്ച് കയറി വന്നച്ച കുട്ടിക്കൂറ പൗഡർ പുട്ടുകുറ്റി പോലെ വന്നുണ്ടായിരുന്നു. കുട്ടിക്കൂറ അത് വെച്ചിട്ട് ഏറെ എടുത്തൊക്കെ പൂശിയ പാപ്പച്ചൻ്റെ ഏതാണ്ട് മണമല്ല മാറും. പിന്നെ ആ കുടിക്കാത്ത പോയി ഇരിക്കുകയും ചെയ്യരുത്. കുട്ടിക്കൂറ പൂശി വെച്ച് പിന്നെയും പാപ്പച്ചൻ അടുപ്പായിരുന്നു ഇങ്ങനെ തിരി കത്തിക്കരുത്. തിരി കത്തിച്ചാലൊന്നും മണം മാറുകയില്ല. കുടിയിൽ നിന്ന് കയറി ഇഞ്ഞ് വരണം. ഇരിക്കുന്ന കുടി ശരിയല്ല. അതിനകത്ത് കുടിയനുണ്ട്, വെറിയനുണ്ട്, പുകവലിക്കുന്നവനുണ്ട്, ബ്ലേഡുകാരനുണ്ട്, അതിരുമാന്തിയുണ്ട്, അപ്പനെയും അമ്മയെ രക്ഷിക്കാത്തവനുണ്ട്. ആ കുടിക്കാത്തിരുന്നാൽ പുകച്ച് പുകച്ച് തിരി പുകച്ച് തിരി പുകച്ച് നിന്റെ ഉപ്പാട് വരാമെന്നല്ലാതെ രക്ഷപ്പെടുകയല്ല. അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കുഴിയിൽ നിന്ന് കയറി ഇഞ്ഞ് വരിക. വളക്കുടിക്കകത്തിരുന്ന മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. അതിന്ന് വിടുന്നില്ലെന്നല്ലേ അവിടെ തന്നെ എന്ന് പറയാ. പുള്ളി അതിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. അയ്യോ പിന്നെ പുകച്ച് 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 ഉപ്പാട് വരികയല്ലയോ. പിന്നെ പിന്നെ ഇട്ടിങ്ങനെ ആട്ടിയാട്ടി അങ്ങ് പോക്കിയല്ലയോ. പുകച്ച് 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 പോച്ചാലുമല്ലോ, തിരി കത്തിച്ചാവല്ലോ, ദുർഗത്തിൽ പോകുമോ? വേഗന്ന വീടിനകമേ ഇരുന്നു വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. ഒരു വിവരദോഷി ആ വീടിന് തീ പിടിക്കുക. നടുപ്പര കത്തി, തായ്പര കത്തി, എറവാരം കത്തി, ചാർത്തം കത്തി ഇറങ്ങിയ പേള് കസാരയിട്ട് പാളയ്ക്ക് വീശുന്നു. എന്താ വേച്ച? ഭയങ്കര ചൂട്. പര കത്തി ഇറങ്ങ ഈ ഈ വിവരദോഷിയുടെ വിവരക്കേട്. എന്റെ ഭാഷ പറഞ്ഞ മുണ്ട് മടക്കി കൊത്തി ഓടാനുള്ള അവൻ അവനകത്തിരുന്ന് കൊട്ടപ്പാള വട്ടം കണ്ടു ചേച്ചിരുന്ന് വീശുക. നീ ഇങ്ങനെ കയ്യും കാണിച്ച് ഓങ്ങി 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 നിൽക്കാന്നല്ലാതെ പുകച്ച് 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 ഇങ്ങനെ ഓങ്ങി ഓങ്ങി നിനക്ക് ഇട്ടിന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് പിന്നെ തിരിഞ്ഞൊരുന്നിപ്പുണ്ട്. ഏതായാലും ഒറ്റ ദിവസത്തെ യോഗമാ ഇത്, ചെലവാക്കി നടത്തുന്ന യോഗമാ. കാര്യം തീർത്തടിച്ച ചേച്ചെനിക്കും ഗുണമാകാന്നേ ഗുണമാകട്ടെന്ന് ഒറ്റ ആഗ്രഹമുള്ളു. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അങ്ങ് വരണം. ഒരു കുഞ്ഞുങ്ങൾ നശിച്ചു പോകരുത്. ഇതെല്ലാവരും ഒന്നും ചിലപ്പോൾ ഇങ്ങനെ വച്ചയ്ക്ക് വച്ചേ പറഞ്ഞെന്ന് വരികയില്ല. ആമ പറയുന്നവരുണ്ട്, അവർക്കായിട്ടും സ്തോത്രം. നമുക്ക് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴി, ഒറ്റ മാർഗം, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ട്, പുണ്യപ്രവൃത്തി കൊണ്ട്, ദാനധർമ്മം കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ ഇവർ മിശ്രയും പുറപ്പെട്ട് ചെങ്കട തീരത്ത് വന്ന് മുമ്പിൽ ചെങ്കട ഈവശവും പർവ്വതം. ആ വലിയ ശബ്ദം നോക്കിയപ്പോൾ പറവോന്റെ സൈന്യം വരുന്ന അങ്ങനെ പേടിച്ചരണ്ടവരോട് പറയാ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, ദൈവം നിങ്ങൾക്ക് രക്ഷ ചെയ്യാൻ പോകയാ എന്ന് പറഞ്ഞാൽ നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന മിശ്രീമിയ പാരമ്പര്യത്തിന്റെ ശക്തി കണ്ട് പേടിക്കണ്ട, നീ ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് രക്ഷ ചെയ്യാൻ പോകയാ. അയ്യോ ഞാൻ ഈ മാർഗത്തിൽ വന്നാൽ പാരമ്പര്യം എന്തോ, പാരമ്പര്യക്കാരനെ വിടുമോ, അവരെന്നെ എന്നാ ചെയ്യും, അവരെന്നെ പിടിക്കുമോ, കൊല്ലുമോ, നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾക്കൊരു പിന്നെ മത്തച്ഛനുണ്ടായിരുന്നു. മത്തച്ഛൻ്റെ ഭാര്യ അവർ കത്തോലിക്കരാ. മത്തച്ഛൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഒരിക്കൽ മത്തച്ഛൻ യോഗത്തിന് വന്നിരുത്തി കൊച്ചമ്മ പറഞ്ഞു, ഇയാളിന്ന് പെന്തക്കോസ്തിൽ പോയിട്ട് വരികയാണെങ്കിൽ ഞാനിവിടെ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. അപ്പം മത്തച്ഛൻ പറഞ്ഞ് പിന്നെ റോസമ്മയെ തൂങ്ങിച്ചാകുകയാണെങ്കിൽ അണ്ട് ആ കയർ അഴിച്ചെടുക്കണമെന്ന് പറഞ്ഞു. മറ്റേ കയർ ഇച്ചിരി ബലക്കുറവാണ്, അത് ഇച്ചിരി കട്ടിയുള്ളതെന്ന് പറഞ്ഞു. ചുമ്മാ പേടിപ്പിക്കുകയെന്ന് മത്തച്ഛൻ വന്ന് ഞങ്ങളെല്ലാം കൂടെ ആരാധിച്ചു. മത്തച്ഛൻ സാക്ഷി പറഞ്ഞു, ഇതുപോലെ റോസമ്മ പറഞ്ഞു. തിരിച്ച് മത്തച്ഛൻ പേടിച്ച് നമ്മൾ കടുക് വറക്കുന്നു. കയർ അവിടെ തന്നെ ഉണ്ട്. റോസമ്മ കടുക് വറക്കുക. ഇപ്പം അമ്മാമ്മ ഞങ്ങളുടെ കൂടെ ആത്മാവിലാകുന്നുണ്ട്. നീ അവരുടെ വച്ചൻ ചേരി, എല്ലാവരും നിന്റെ വച്ചൻ. ഓലപ്പാമ്പ കേട്ട് പേടിപ്പിക്കും. ചെല്ലു പറയും, ഞാൻ വിവാഹബന്ധം വേർപെടുത്തും. നേരത്തെ വേർപെടുത്തും നല്ലതായിരുന്നു. സ്തോത്രം. ചുമ്മാ പേടിപ്പിക്കുന്ന ഒരു ബന്ധവും വേർപെടുകയില്ല, ഒരു കുഴപ്പവും നിനക്ക് വരികയില്ല. തോമസ് പിടിച്ച അണ്ടാ സഭാപ്രസംഗം 8:5 ഒന്ന് വായിച്ചേ, കുറിക്കൊന്ന് കൊണ്ടോട്ടെ. സഭാപ്രസംഗം 8:5, സഭാപ്രസംഗം 8:5 ഒന്ന് വായിച്ചേര്. കുറിക്കൊരു കൊള്ളിച്ച് ഒന്ന് കൊള്ളിച്ചേച്ച് അങ്ങോട്ട് പോവാ. 8:5 പുള്ളി എടുത്തു തോന്നുന്നു. മൈക്ക് അങ്ങോട്ട് കൊടുത്തു, മൈക്ക് അങ്ങോട്ട് കൊടുത്തു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കയില്ല. മതി മതി മതി, അത്ര മതിയല്ലോ. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല, നിന്റെ കുടുംബത്തിന് ദോഷം വരികയില്ല, നീ പാർക്കുന്ന ദേശത്തിന് ദോഷം വരികയില്ല. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവന് ദൈവം ആദരിക്കും. പ്രൈസ് ദ ലോർഡ്.
ഞാൻ ഓടിച്ചങ്ങ് നിർത്താം കർത്താവിന്റെ മഹത്വം. അപ്പോൾ പിന്നാലെ പാഞ്ഞു വരുന്ന പാരമ്പര്യത്തിന്റെ ശക്തി, മിസ്രയീമെ ശക്തി കണ്ട് പേടിക്കരുത്, ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് രക്ഷ ചെയ്യാൻ പോകയാം. ഒറ്റ വാക്യവും കൂടെ വായിച്ച് പ്രസംഗം അങ്ങ് നിർത്തുക. സ്തോത്രം. ശമുവേലിന്റെ രണ്ടാം പുസ്തകം 9:7 അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. ശമുവേലിന്റെ രണ്ടാം പുസ്തകം 9:7 വായിച്ചു. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരും, നിനക്ക് മടക്കി തരും. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. പശ്ചാത്തലമൊക്കെ നിന്ന് വിസ്തരിക്കേണ്ടതാ. ഒന്ന്, നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന മിശ്രീമിയ പാരമ്പര്യത്തിന്റെ ശക്തി കണ്ട് പേടിക്കണ്ട, ഉറച്ചു നിൽക്ക്, ദൈവം നിനക്ക് രക്ഷ ചെയ്യും. രണ്ട്, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്. നിന്റെ അവിടെ അപ്പനെന്നെങ്കിലും ഞാനെങ്ങ് പറയാം, നിന്റെ വല്യപ്പനായ ശൗലിന്റെ നിലമെല്ലാം നിനക്ക് ഞാൻ മടക്കി തരിക. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോണം. ഇത് വെളുക്കുവോളം പ്രസംഗിക്കാനുള്ള ഭാഗമാണ്. എങ്കിലും ചില കാര്യം പറഞ്ഞങ്ങ് നിർത്താം. നാളെ നമുക്ക് അവസരം കിട്ടിയില്ല എന്നെ അടുക്കും. എന്നാ പറഞ്ഞ പോലെ എപ്പോഴാണ് ഇത് പോകുന്നതെന്നും ശ്വാസമേ. പണ്ടൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ചു കിടക്കും, പോവുകയല്ല. നമ്മളേക്ക് എങ്ങനെ ഉണ്ട്? ആ ഒരു കുറുകുറുപ്പ് മുട്ടിൽ കൊണ്ട് മിക്കവാറും വെളുപ്പിക്ക് വന്ന് നമ്മൾ പിറ്റേന്ന് ചെല്ലുമ്പം പൊടിയരിക്കഞ്ഞും കുടിച്ചോണ്ടിരിക്കുന്നു. പോവുകയല്ല, പോകാൻ താല്പര്യമില്ല. തലേണി ഇങ്ങനെ ചാരി വെച്ചേച്ച പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കി ഇപ്പം എങ്ങനെ ഉണ്ട്? ആ ചെള്ളയ്ക്കൊരു നീർക്കോളം, കാലിൻ്റെ പൊത്തയ്ക്കും ഒരു ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുമുണ്ട്. മിക്കാറും അധിക സമയം നമ്മൾ പിറ്റേന്ന് ചെല്ലുമ്പോൾ പുള്ളി ഒട്ടുപാല് തപ്പി നടക്കുന്നു, ഒരു വടിയും പിടിച്ച്. ഇനി മൂപ്പിലേക്ക് പോകാൻ ഒരു താല്പര്യവും. പിന്നെ ഞങ്ങൾ അച്ഛന്മാരും ഉപദേശിമാരും ഒക്കെ ചെല്ലുമ്പോൾ വീട്ടുകാരും മരുമക്കൾ പറയും, പാസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അത് ഞങ്ങൾക്കറിയാം. എന്നാൽ അവൾ കുറച്ച് നാളാണ്ട് ഈ പൊടിയരിക്കഞ്ഞ് കൊടുത്തു കൊടുത്ത് തൂപ്പാട് വരിക. എന്നെ അവൾ മനോവേദനയാണ് പറഞ്ഞത്, ഏൽപ്പിച്ച്. നമുക്കത് കേൾക്കുമ്പോൾ അറിയാം, നമ്മൾ അതിൻ്റെ പരിവത്തിന് പ്രാർത്ഥിക്കും. പോകേണ്ട പുള്ളിയാണെന്നേ മിക്കാറും ഉടനെ തന്നെ. ഇപ്പോഴത്തെ മരണമെല്ലാം പെടുമരണമാണ്. നമ്മൾ ചോദിക്കല്ലേ, നമ്മുടെ സാം എങ്ങനെ മരിച്ച്? അത് യോഗത്തിനിടയിൽ ഇങ്ങനെ ഇക്കിള് വിട്ടതാ, പിന്നെ അനക്കം പോലും. കുഞ്ഞുമാമ എങ്ങനെയാ മരിച്ചത്? അത് യോഗത്തിനിടെ വായിക്കോട്ട വിട്ടത് ഞങ്ങൾ കണ്ടു. തങ്കമ്മ കയറി അടക്കിയായിരുന്നു. പെടുമരണങ്ങൾ, കുഴഞ്ഞു വീണ് മരിച്ചു. പേപ്പർ വായിക്കുന്നല്ലയോ, കുഴഞ്ഞ്. ഇതെപ്പോഴാ പോകുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും അവസരം കിട്ടുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആയാലും ഒരു ദിവസത്തെ കൺവെൻഷന ഒത്തിരി ഇതിങ്ങനെ ആണെങ്കിലും ചിലവൊക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് അതിന് വല്ല പ്രയോജനം ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇച്ചിരി കാര്യം കൂടെ കേട്ട് സ്തോത്രം ഗുണമായി പോകട്ടെ. കർത്താവിന് മഹത്വം. അയ്യോ, നമ്മൾ ആ കാശെടുക്കാനായിട്ട് അവിടെ പോയി ലൈനിൽ നിന്നില്ലയോ, ചൂടും പിടിച്ചു. നോട്ട് മാറ്റിയപ്പോളേ ആ വെയിലും കൊണ്ട് അവിടെ ഇങ്ങനെ നോക്കി എനിക്ക് ITMന്റെ അവിടെ നിന്ന് ഊപ്പാട്, വെള്ളം പോലും കുടിച്ചില്ല. അങ്ങേറ്റത് എന്നെ പറഞ്ഞ് ഇന്നെല്ലാം തീർന്ന് നാളെ വരാൻ ഉണ്ടോ നീ ഊപ്പാട് വന്നത്? അങ്ങനെയാണ് ദൈവസേന ഇരിക്കുന്നത്. കുറച്ചുകൂടെ നല്ലതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുറച്ചുകൂടെ, കുറച്ചുകൂടെ നല്ലതാ. ഗുണം വരട്ടെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു, നിന്റെ അപ്പനാകുന്ന ശൗലിനെ നില ഞാൻ നിനക്ക് മടക്കി തരും. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോണം. ദാവീദ് മെഫീബോശത്തിനോടാ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ യോനാഥാന്റെ പുത്രൻ, ശൗലിന്റെ കൊച്ചുമകൻ മെഫീബോശത്ത്. ദാവീദ് മെഫീബോശത്തിനോട് പറയുകയാ, നീ പേടിക്കണ്ട, എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം തരാൻ പോവുക, നിന്റെ വല്യപ്പന്റെ അവകാശം തിരിച്ചു തരാൻ പോവുക. ഇത് പറയാൻ കാരണം കമ്പിവാചകം പോലെ ചിന്തിക്കുക. 9:1 വായിച്ച് ശ്രദ്ധിച്ചാ, 9:1 ശൗലിന്റെ കുടുംബം മുഴുവൻ അസ്തമിച്ചു പോയെന്ന, ഈ കുടുംബത്തിൽ ആരുമല്ല, എല്ലാരും നശിച്ചെന്നുള്ള വാർത്ത വരുന്ന ആ വാർത്തകളുടെ വെളിച്ചത്തിൽ ദാവീദ് ചോദിക്കുക, ഇനി ആരേലും ആ കുടുംബത്തിലുണ്ടോ? ഞാൻ യോനാഥാന്റെ നിമിത്തം
ദയ എന്ന് പറഞ്ഞാൽ യോനാദാനും ദാവീദ് ഉറ്റ മിത്രങ്ങളാണ്. അന്റെ ഒന്ന് ശാമുവേൽ 18:1 വായിച്ചേ, ഓടിച്ചേ. ഒന്ന് ശാമുവേൽ 18:1 ഒന്ന് വായിച്ചേ, 18:1. അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ വായിച്ചേ, യോനാദാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാദാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. അവൻ ശൗലും ദാവീദും കൂടെ സംസാരിച്ച് തീർന്നപ്പം യോനാദാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് അങ്ങ് പറ്റിച്ചേർന്നു. അവൻ സ്വന്തം പ്രാണനെ പോലെ അങ്ങ് ഈ പറ്റിച്ചേരാൻ കാര്യം ഓടിച്ചു പറയാ. 40 വർഷമായിട്ടൊരു മല്ല നിന്ന് വെല്ലുവിളിക്കുക, ഒറ്റ ഒരുത്തം കയറി ഏറ്റില്ലെന്നുള്ളതാ. ഈ ഫ്രണ്ടിൽ എല്ലാവരും നിപ്പുണ്ട്, ഷമ്മ, ഏലിയാവ്, ഷിമയി, അബ്നേര്, ഷൗല്, എല്ലാം BTH, BD, MDY, MTH, റിസർച്ച്, ഡോക്ടർ, എല്ലാം ഇങ്ങനെ മുന്നേക്കുക. ഈ തമയാമം എല്ലാം പുറകോട്ടങ്ങ് വലിയും 40 ദിവസമായിട്ട്. ഈ സമയത്ത് ആ ദാവീദ് അങ്ങോട്ട് കയറി ചെന്നു. ദാവീദ് കയറി ചെന്നപ്പോൾ നിന്നിക്കുക, ദൈവത്തെ അഭിഷേകമുള്ളവൻ ഇതൊക്കെ കേട്ടാൽ ചൂട് കയറും. അവൻ എന്നാലും പറഞ്ഞു, ഞാനിപ്പം അവനെ എറിഞ്ഞ് താഴെ ഇടുമെന്ന് പറഞ്ഞു. അപ്പം മുന്നിൽ നിന്ന് ചോദിച്ചു, ബ്രദർ IPC ആണോ എന്ന് ചോദിച്ചു. IPC അല്ല, ചർച്ചക്കോടോ, AG ആണോ, പിന്നെ ഏതാ? ഞാനൊന്നിലും അല്ല, ഒരു ദൈവവൈദല. ഓർഡിനേഷൻ കിട്ടിയോ? ഓർഡിനേഷൻ കിട്ടിയതായി 40 ദിവസമായിട്ട് വെറുതെ നിൽക്കുന്നത്. 5 ആശിന് ഗുണം വരുന്നില്ല. ഓർഡിനേഷൻ എനിക്ക് ഇതുവരെ തന്നില്ല. ഇപ്പോൾ ഇവ ഇട്ടിരിക്കുക, EBG. മറ്റേത് റവ, ഇത് EB. ആ ഞാൻ ഇവിടെ പറഞ്ഞില്ല, പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ദാവീദ് പറഞ്ഞ്, അച്ഛാ ഞാൻ അവനെ തറയിലിടും. അപ്പം ചോദിച്ചു, ബ്രദർ BTH ആന്നോ BD ആന്നോ? അല്ലെങ്കിൽ BD ഒന്നുമില്ല, ദൈവകൃപയുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞാൽ അങ്ങനല്ല, ഇവിടെ BD-ക്കാർക്കാണ് ഞങ്ങളിവിടെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. പറഞ്ഞാൽ എനിക്ക് BD ഒന്നുമില്ല. അപ്പം കയറ്റി വിടുകയല്ലെന്ന് ഉറപ്പായി ചേട്ടായി. അപ്പം ദാവീദ് പറഞ്ഞു, അങ്ങനെ തന്നെ അച്ഛാ സാക്ഷ്യത്തിന് 2 മിനിറ്റ് തരാമോ എന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു, ബ്രദർ ഞങ്ങൾ സെൻട്രൽ കമ്മിറ്റി വെക്കട്ടെ, സെൻട്രൽ കമ്മിറ്റി കൂടി ആട്ടെന്ന് പറഞ്ഞു. അവർ കമ്മിറ്റി കൂടി പറഞ്ഞു, ഒരു പയ്യൻ വന്നിട്ടുണ്ട്, നമ്മുടെ സഭയൊന്നുമല്ല, വെളിയിൽ നിന്ന് കണ്ട് വന്നതാ, അവന് സാക്ഷിക്ക് 2 മിനിറ്റ് വേണം. അപ്പോൾ പറഞ്ഞ ചക്കച്ച അങ്ങനെ 2 മിനിറ്റ് ഒന്നും വെളിയിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാൻ ഇല്ല, പിന്നെ നിർബന്ധമാണ് 1.5 മിനിറ്റ് കൊടുക്കാം. അപ്പം ഒരുത്തം വന്ന് പറഞ്ഞു, ബ്രദറെ 2 തരത്തില്ല, 1.5. അപ്പം ദാവീദ് പറഞ്ഞ്, 1.5 വേണ്ട, ഒന്ന് മതി, ആരെയും കൂടെ ആർക്കെങ്കിലും കൊടുത്തേക്കാൻ പറഞ്ഞു, 1 മതി എന്ന് പറഞ്ഞു. ആ 1 മിനിറ്റ് കൊണ്ട് ചെറുക്കം കയറിയൊരു സാക്ഷി, സാക്ഷിയുടെ രക്തചുരുക്കം ഇതാ. പിന്നെ ദൈവനാമത്തിന് മഹത്വം, എൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ച് വനാന്തര ഭാഗത്തിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സിംഹം വന്ന് എൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് ഒറ്റയടിക്ക് അതിൻ്റെ കീത്താടി മേത്താടി അകത്തിയേച്ച് ആട്ടിൻകുട്ടിയെ പിടിച്ചു വാങ്ങി. ഇതുപോലൊരിക്കൽ കരടി വന്നു, എൻ്റെ ആട്ടിൻകുട്ടിയെ ഒന്ന് പിടിച്ചുകൊണ്ട് പോയി ഒറ്റയടിക്ക് അതിനെ ഒതുക്കി ആട്ടിൻകുട്ടിയെ പിടിച്ചു വാങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം, ഞാൻ ഇരിക്കുന്നു. അതാ സാക്ഷി, അല്ല നിന്ന് കറങ്ങുമൊന്നും അല്ലായിരുന്നു. ദൈവനാമത്തിന് മകത്ത് കൊണ്ടാണ്, ഹാലിയൂയ, നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്ന് കറങ്ങായ കൊടച്ചക്കറങ്ങ് കറങ്ങും പോലെ ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞിരുന്നു. സാക്ഷി അങ്ങോട്ട് പറഞ്ഞിരുന്നപ്പോൾ ശൗലിന് ചൂട് കയറി. ശൗല് ചോദിച്ചു, അബ്നേരേ, ആ പയ്യനേതാണെന്ന് ചോദിച്ചു. അവൻ ഇശായിയുടെ ഇളയതാ. ഉടനെ പുള്ളി ഇട്ടിരുന്ന ആ തിരുമേനിയുടെ വസ്ത്രമെല്ലാം കൂടെ ഊരി. ആ തിരുമേനിയുടെതല്ലേ, അങ്ങനെ ആയിരിക്കും, തിരുമേനിയുടെ വസ്ത്രമെല്ലാം കൂടെ അത് പിടിപ്പതുണ്ടല്ലോ. പിന്നെ തിരുമേനിയല്ലയോ, ആ തിരുമേനിയുടെതല്ലേ മൊത്തം അങ്ങോട്ട് ഊരി. പറഞ്ഞ മോനം കേട്ടിട്ടാട്ടെന്ന് പറഞ്ഞു. അപ്പം തിരുമേനി നന്നായില്ലയോ എന്ന് ഓർത്ത് ചെറുക്കൻ ഇതെല്ലാം കൂടെ വലിച്ചു വാരി ഒത്തിരി ഉണ്ട്, അതെല്ലാം കൂടെ ഇണക്കി ബട്ടൻസ് ടൂപ്പാട് വരിക. പടലി മുതലല്ലയോ അങ്ങ് ബട്ടൻസ്, നിങ്ങൾക്കെല്ലാം അങ്ങ് പേടിയാ. അതെല്ലാം കൂടെ ഇട്ട് ചെറുക്കൻ നടന്നപ്പം ശീലമില്ലാത്ത കൊണ്ട് ഒക്കുന്നില്ല. എൻ്റെ പൊന്ന് തിരുമേനി, തിരുമേനി തന്നെ അങ്ങ്. നമ്മളന്ന് ഷോക്കേസ് കൊണ്ട് വെച്ചിട്ട് പറയും, പണ്ട് ഞങ്ങളുടെ തിരുമേനി എനിക്ക് തന്നാണിത്, അതിൻ്റെ ബന്ധനം നിൻ്റെ വീട്ടിലുണ്ടെന്നുള്ളതാണ്. ചെറുക്കൻ അങ്ങ് തിരിച്ചു കൊടുത്തേച്ച് പറഞ്ഞ്, ഇപ്പം കാണിക്കാൻ പറയും, സഞ്ചിക്കകത്ത് കൈയിട്ട് ഒരു കല്ലം കൊട്ടെടുത്ത് കമണയും വെച്ചേച്ച് വീശി ഒരേറിഞ്ഞവൻ്റെ നെറ്റിക്ക് സൂക്ഷം തിരുനെറ്റിക്ക് കൊണ്ടവൻ കവിണ്ണ് വീണ് ഓടിപ്പോയില്ല. കവിണ്ണ് വീണ ഉടനെ ഓടി അങ്ങോട്ട് ചെന്ന് എൻ്റെ ഭാഷ അവൻ്റെ നെഞ്ചത്ത് കയറി അവൻ്റെ ഉറയിന്ന് അവൻ്റെ വാളൂരി അവൻ്റെ പെടലി കെട്ടി. ദാവീദാ പടലിയും പിടിച്ചുകൊണ്ടുള്ള വരവ് അതാ യോനാദാനെ ചോടിപ്പിച്ചത്.
ഇതാണ് കാൽവറിയിൽ നടന്നത്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ തന്റെ മരണത്താൽ കാൽവറിയിൽ തകർത്ത് അവനെ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും അവന്റെ തിരുമരണത്താൽ രക്ഷിച്ചു. അവന്റെ പെടലി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഈ വരവ് കണ്ടപ്പോ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് ഒറ്റ ശുശ്രൂഷയാണ്. ഇവരങ്ങുറ്റ മിത്രങ്ങളായി എങ്കിലും ഈ അപ്പനാകുന്ന ശൗല് ദാവീദിനെ ഉപദ്രവിക്കുക. അതുകൊണ്ട് യോനാഥാൻ ഒരിക്കൽ ദാവീദിനോട് പറഞ്ഞു, ദാവീദ് നീ നിരപരാധിയാ, ഞങ്ങളുടെ അച്ചായം ക്ലിയർ അല്ല, അതിപ്പോ ഞങ്ങൾക്ക് സഭയെ പറയാനൊന്നും ഒക്കത്തില്ല. പറഞ്ഞാ ഞങ്ങൾക്ക് തന്നെ മലന്ന് കിടന്ന് ഒപ്പിയാ, ഞങ്ങൾക്ക് തന്നെ ക്ഷീണ അച്ചാ, ഞങ്ങളുടെ അച്ചാൻ ക്ലിയർ അല്ല, അച്ചാൻ ഇടയ്ക്ക് ഒരു അമ്മാമ്മയുടെ അടുക്ക പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനല്ലേ, പിന്നെ അമ്മാമ്മ എന്ന് പറഞ്ഞു വെളിച്ചപ്പാടത്തെ കാര്യം, പിന്നെ നിങ്ങൾ ഉടനെ അങ്ങ് തെറ്റിദ്ധരിക്കുക. അപ്പോൾ അമ്മാമ ഇങ്ങനെ പ്രവചനമൊക്കെയാണ്ടിരിക്കുന്ന ഒരു അമ്മാമയാ, ഹാ അച്ഛാൻ ഇങ്ങനെ വഴിവിട്ടൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് അപ്പൻ ക്ലിയർ അല്ല, അപ്പൻ അതുകൊണ്ട് നശിക്കും, ഞങ്ങളുടെ കുടുംബം നശിക്കും, നീ നിരപരാധിയായതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തും, അങ്ങനെ ദൈവം നിന്നെ രാജാവാക്കുമ്പോ എന്നെ മറക്കരുത്. ഗോതമ്പ് വൈദി വെച്ചൊരു ഉടമ്പടി അങ്ങ് നടത്തി. പക്ഷേ എന്തിനേറെ വിസ്തരിക്കാൻ നേരമല്ല, ഉടമ്പടി ചെയ്ത യോനാദാനും ജീവിച്ചിരുന്നില്ല, യോനാദാനും മരിച്ചു. യോനാദാനും മരിച്ചപ്പോ ദാവീദ് ഉടമ്പടി തെറ്റിച്ചില്ല. അതാ ദാവീദ് ചോദിക്കുക, ഞാൻ യോനാദാന്റെ നിമിത്തം ദയ കാണിക്കാൻ ആ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? അപ്പോൾ സീവ എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് പറഞ്ഞ, അച്ഛാ ഒരുത്തനുണ്ട്, ആരാ? മെഭീബോശത്ത്. ഏതാ? യോനാദാന്റെ മകൻ. എന്തിയെ? അവൻ ലോദേബാലിലെ അമ്മയലിന്റെ മകനാകുന്ന മാഗീരിന്റെ വീട്ടിലുണ്ട്. അതന്നെ അവൻ അവിടെ പോകാൻ കാര്യം, അതൊക്കെ ചരിത്രമായി എടുക്കാൻ നേരമില്ല. അങ്ങനെ അവൻ രണ്ടുകാലും മുടന്തിയവനാ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുടന്തിയതല്ല, 5 വയസ്സുള്ളപ്പം മുടന്തിയതാ. ഇവനെ എടുത്തോണ്ട് ഒരു പെങ്കോച്ചോടിയപ്പോൾ അവൻ പൊത്തുന്ന താഴെ വീണ് അവൻ്റെ രണ്ട് കാലം മുടന്തി. ലോദേബാർ എന്ന് പറഞ്ഞ വരണ്ട സ്ഥലം, അവൻ അവിടെ കിടപ്പുണ്ട്. ദാവീദാള് വിട്ട് ലോദേബാരിൽ വരണ്ട സ്ഥലത്ത് മുടന്തിക്കിടന്ന മെബീബോശത്തിനെ പൊക്കിയെടുത്ത് ദാവീദിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി കാണത്തില്ല, ഇരുത്തി കാണും. കാരണം നിർത്താനൊക്കത്തില്ല, രണ്ടു കാലം പരിവക്കേടാ. അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. ദാവീദ് ഇങ്ങനെ ഇരിക്കുന്നു, മെബീബോശത്ത് അവിടെ നിങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ മെബീബോശത്തിന്റെ അകവാട് വെട്ടി. വെട്ടാൻ കാര്യം പറയാ, അപ്പനെ കൊന്നു, കുടുംബം കൊന്നു, കുടുംബം മുഴുവൻ കുളം തോണ്ടി. ദയ്യമേ, രണ്ടു കാലം മുടന്തി വരണ്ട സ്ഥലത്ത് കിടന്നിട്ട് അവിടെയും കിടത്തത്തില്ലയോ? കൊല്ലാനാന്നോ, അറക്കാനാന്നോ, തിന്നാനാന്നോ, കണ്ടിക്കാനാന്നോ? എന്റെ ദയ്യമേ, ഓടാനൊക്കത്തില്ലല്ലോ. ഇവന്റെ അകവാട് വെട്ടി. അകത്ത് ഭീതി കയറിയപ്പോ മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോ ദാവീദിന് മനസ്സിലായി ഇവൻ പേടിച്ചിരിക്കുക. അതുകൊണ്ടാ 9 ഏടി പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നിന്റെ പിതാവിന്റെ സ്വത്ത് നിനക്ക് തിരികെ തരാൻ പോകയാ, നിനക്ക് മേശയെന്ന് ഭക്ഷണം തരാൻ പോവുക. ഈ മേശയെന്ന് നിനക്ക് ഭക്ഷണം, ചാപ്പാട് തരിക. മുടിയമ്പത്രം പോയപ്പോൾ അങ്ങനല്ലേ തിരിച്ചു വന്നെ? അവൻ നാനാവൃതമാക്കി കൂട്ടുകാരുമായിട്ട് വലിയ മൊബൈൽ എല്ലാം മേടിച്ച് അല്ല 45,000 മേടിച്ച ബുള്ളറ്റ് കാളക്കൊമ്പ് പോലെ ഉണ്ട്, കീറിപ്പറഞ്ഞൊരു പാഞ്ചും. നമ്മൾ കീറിയത് അയക്കുക, ഇവനെല്ലാം നല്ലത് കീറുക. ഇവൻ്റെ ബോധക്കേട്, നമ്മളൊക്കെ പണ്ട് പാൻറ്റ് കീറിയ ഉടനെ അത് അയക്കുക. ഇവൻ നല്ല പാൻറ്റ് മേടിച്ച് വെച്ചത് കീറി. ആ പോക്കറ്റും മാലും മള്ളിയും, പിന്നെ ഇവൻ്റെ ഒരു ഊറ താടി, വെള്ളം കുടിക്കുകയല്ല ചിലതിനെ കണ്ട. അമിട്ട് പൊട്ടി വരുമ്പോല ഇവന്റെ വരവ്, ബുള്ളറ്റിലൊരു പോക്കും. എന്നാളൊരുത്തം പോകുന്നുണ്ട്, ആ പറഞ്ഞാട്ടെ, സൂക്ഷൻ ലോറിയുടെ അടിയിൽ കയറുവെന്നുള്ളതാ. എടാ മര്യാദക്ക് ജീവിക്ക്, മാനം മര്യാദക്ക് ജീവിക്ക്, നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്ക്. സ്തോത്രം. ഇപ്പൊ അത്രയൊക്കെ പറയാനൊക്കുന്നുള്ളു, അതുകൊണ്ട് ഇതൊക്കെ പിടിക്കുന്നോണ്ടാ. അല്ല ഞാൻ നല്ല ഇല്ലായിരുന്നെങ്കിൽ കാണാറുന്ന കളി. സ്തോത്രം. പ്രൈസ്തലോ. മര്യാദക്ക് ജീവിക്ക്. വണ്ടി നല്ലതാ, മൊബൈൽ നല്ലതാ, അതൊക്കെ യോഗ്യമായിട്ട് ഉപയോഗിക്ക്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇവൻ നാനാവൃതമാക്കി വസ്തുവല്ല. പിന്നെ സല്ലപിച്ച് ഉല്ലസിച്ചൊക്കെ നടന്ന അവസാനം എല്ലാം തീർന്ന് കൂട്ടുകാരൻ കൈവിട്ട് കാശപ്പിള്ള കാശുള്ളപ്പിള്ളാന്നല്ലോ കൂട്ടുകാർ കൂടുന്നേ, എല്ലാം കേട്ട് പരിവക്കേടായി. പാണം തല്ലി. ഒടുവിൽ ഇവൻ ചിന്തിക്കുക, എൻ്റെ അപ്പൻ്റെ വീട്ടിലെത്തിയോ ആടുകൾ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു. അവനൊരു തീരുമാനം എടുത്ത്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും.
ദൂരെ വെച്ച് അവൻ തീരുമാനിച്ച് അപ്പൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനോട് പറയും, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ. ഇവൻ അപ്പനെ കാണാനാ ചെന്നെങ്കിലും ആദ്യം അപ്പനാ ഇവനെ കണ്ടത്. ഇവൻ അപ്പനെ കെട്ടിപ്പിടിക്കാനായിരുന്നെങ്കിൽ ഇവന് അപ്പൻ വന്ന് കെട്ടിപ്പിടിച്ചു. ഇവൻ അപ്പനോട് ഏറ്റു പറയാനാ ചെന്നെങ്കിലും അപ്പൻ അതിന് അവസരം കൊടുത്തില്ല. പ്രൈസ് തലോ. എന്നിട്ട് അപ്പൻ വേലക്കാരനോട് പറയും, എന്നാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ആളെ പിടിച്ച് കണ്ടിക്ക്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു വന്നിരിക്കുക, അവന് ചെരുപ്പിട്ട് കൊടുക്ക്, മോതിരമിട്ട് കൊടുക്ക്. സ്തോത്രം. എമ്മി ചെറിയ അച്ഛൻ പണ്ടൊരു പാട്ട് പാടി, കെട്ട മകനെ പോലെ ദുഷ്ട വഴികളിലിഷ്ടം പോ ഞാൻ നടന്നു, എന്നെ കെട്ടി പിടിച്ചു മുത്തമിട്ടങ്ങ് സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടും അപ്പനാം എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ എല്ലാം തുലച്ച് നീജ പന്നിയൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു, എന്നെ തള്ളാതെ മേത്തരമങ്കിയും മോതിരവും എല്ലാം തരും അപ്പനാം എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. ഇതുപോലെ ദാവീദ് പറയുക, നീ പേടിക്കണ്ട, നിന്റെ അപ്പന്റെ സ്വത്ത് ഞാൻ തിരിച്ചു തരാൻ പോയാ. നീയോ നിത്യം എന്റെ മേശകിന്റെ ഭക്ഷണം കഴിക്കണം. നമ്മളോടുള്ള ദൂത് പാപത്തിന്റെ മുടന്തും പേറി, ശാപത്തിന്റെ മുടന്ത് പേറി, വരണ്ട സ്ഥലമാകുന്ന ശാപക്കുടിയിൽ പാപക്കുടിയിൽ കിടന്ന പാപത്തിന്റെ മുടന്ത് പേറി കിടന്ന എന്നെയും നിങ്ങളെയും കാൽവറിയിലെ തിരുമരണത്താൽ, കാൽവറിയിലെ ബലിമരണത്താൽ ആ വരണ്ട സ്ഥലത്ത് നിന്ന് നമ്മളെ രക്ഷിച്ച് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഈ പന്തിമോചനത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഇനി നീ പേടിക്കരുത്, നീ ഭയപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടതല്ല ദാവീദ് മുഖാന്തരം തിരികെ തരാൻ പോയ. എന്തുവാ നഷ്ടപ്പെട്ടത്? ആദ്യ പിതാവാകുന്ന ആദമിനാൽ മാനവജനതയ്ക്ക് നഷ്ടപ്പെട്ടു പോയ സ്വത്ത്. ആ എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്? അതൊക്കെ വിസ്തരിക്കേണ്ടതാ. ഒന്ന്, തേജസ് നഷ്ടപ്പെട്ടു. രണ്ട്, അധികാരം നഷ്ടപ്പെട്ടു. മൂന്ന്, പറദീസ നഷ്ടപ്പെട്ടു. അയ്യോ, അതൊക്കെ അങ്ങ് നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പറദീസ നിറക്കി വിട്ടില്ലയോ? ഇതെല്ലാം നഷ്ടപ്പെട്ടതാ. ആദ്യത്തെ ആദാം, ഒന്നാമത്തെ ആദാം മുഖാന്തരം മാനവകുലത്തിന് നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തന്നിരിക്കുക. ഇന്ന് രാത്രി യേശു മാത്രം ഏകരക്ഷകൻ. ക്രിസ്തു യേശുവിൻ കൂടി സകലവിധ ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നമ്മെ നിറയ്ക്കുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി ഈ കർത്താവിനെ സേവിക്കുവാൻ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്റെ പങ്കപ്പാടുകൾ സഹിച്ച് കാൽവറിയിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്ത്, മൂന്നാം ദിവസം ഉയർത്ത് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന്റെ രക്തം ചിന്തി നമ്മളെ വീണ്ടെടുക്കുവാൻ യേശു യാഗമായി തീർന്നു. ഇന്ന് രാത്രി ഈ കർത്താവിനെ സേവിക്കുവാൻ, ഈ കർത്താവിനെ ആരാധിക്കുവാൻ, ഈ യേശു ക്രിസ്തുവിനെ മാത്രം സേവിക്കുവാൻ താല്പര്യമുള്ളവർ കൈവെക്കാൻ ഞാൻ പറയുന്നില്ല. എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്ക്. എല്ലാവരും കണ്ണടയ്ക്കാം. ഇനിയുള്ള ആയുസ് മുഴുവൻ യേശുവിനായി ജീവിക്കും, എൻ്റെ കർത്താവിനെ ആരാധിക്കും, എൻ്റെ യേശുവിനാ ഞാൻ ജീവിക്കുമെന്ന താല്പര്യമുള്ളവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്ക്. യേശുവേ, ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ, എൻ്റെ ലംഘനങ്ങളെല്ലാം പൊറുക്കണമേ, എന്നെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ, എന്നെ അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ, എന്നെ രക്ഷിക്കണമേ യേശുവേ. ആമേൻ. എന്നോടുകൂടെ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവകുഞ്ഞങ്ങളോട് പറയാം, യേശു വരാറായി. അധികം വിശുദ്ധിയോടെ ജീവിക്കാം, വിശ്വസ്തതയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കരമുയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എഴുന്നേറ്റ് നിന്ന് പാടാൻ പറയുന്നില്ല, എഴുന്നേറ്റ് നിന്ന് പാടിയാൽ ഇറങ്ങിപ്പോകും. അപ്പം ഇറങ്ങിപ്പോകുന്നവരെ എനിക്ക് കാണാമില്ല ആരാന്ന്. അപ്പോൾ ഇരുന്നോണ്ട് രണ്ട് ശീല് പാടി നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. രണ്ടേ രണ്ട് ശീലെ പാടുന്നുള്ളൂ, മൊത്തം പാടാൻ നേരമില്ല. കൈയടിച്ച് ചേർന്നൊന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വക്തത്വം പോലവൻ ഇന്നിവിടെ അഗതനായിട്ടുണ്ട്, അകൃത്യമൊക്കെയും അനുതാപത്തോട്ട് പറയുവീനമേ. വക്തത്വം പോലവൻ ഇന്നിവിടെ കൈയടിച്ച് പാടു ആമേൻ. അകൃത്യ
എല്ലാവരെയും ദൈവം ആശീർവദിക്കും.